കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം ഇവിടെ ഉള്ളതിനായി കർത്താവെ നന്ദി. കർത്താവെ, കർത്താവെ അങ്ങ് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നതിനായി നന്ദി. കർത്താവെ, ദൈവമേ, ഞങ്ങളോട് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചതുപോലെ കർത്താവ് ആർപ്പിടുന്നൊരു സഭയായി മാറട്ടെ. കർത്താവെ, കർത്താവെ അങ്ങയുടെ മുൻപിൽ കർത്താവെ, കർത്താവെ ഏതുമില്ലാത്ത രീതിയിൽ മതി മറന്ന് കർത്താവിനെ ആരാധിക്കുന്നൊരു കൂട്ടമായി ഞങ്ങൾ മാറട്ടെ. കർത്താവെ, കർത്താവെ തീയെ കത്തിക്കുന്നൊരു കൂട്ടമായി ഞങ്ങൾ മാറട്ടെ. കർത്താവെ, ലജ്ജയില്ലാതെ അങ്ങ് ആരാധിക്കുന്നൊരു കൂട്ടമായി മാറട്ടെ. കർത്താവെ, ആരാധിക്കാൻ തടസ്സമായ എല്ലാം മന്ദിച്ച അവസ്ഥകളും ഞങ്ങൾ ഇന്ന് പകലിൽ തന്നെ ഞങ്ങൾ അതിനെ തകർത്ത് കളയുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും സ്വതന്ത്രമാകട്ടെ. ഒരു വലിയ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഒരു മഹാസന്തോഷം ഇന്ന് കർത്താവ് ഉണ്ടാക്കിയ ദിവസം ഇന്ന് ആ സന്തോഷിച്ച് ആനന്ദിക്കുന്ന ആർക്കുന്ന ദിവസമായി മാറട്ടെ. കർത്താവെ, ഇവിടുത്തെ ആർപ്പ് ബഹുദൂരം കേൾക്കട്ടെ. ഭവനത്തിൽ നിന്ന് അറ്റൻഡ് ചെയ്യുന്നവരെല്ലാവരും അങ്ങയുടെ മഹത്വം അനുഭവിക്കട്ടെ. കർത്താവ്, ഞങ്ങളുടെ ചുറ്റുമുള്ളവർ അനുഭവിക്കട്ടെ. ഞങ്ങൾക്ക് അങ്ങൊന്ന് അനുഭവിച്ചറിയണം. കർത്താവെ, അങ്ങിവിടെ ഉള്ളതിനായി നന്ദി. കർത്താവെ, കർത്താവ് ഞങ്ങൾ അങ്ങ് തിരഞ്ഞെടുത്തതിനായി നന്ദി. എല്ലാവരും ഒന്ന് നന്ദി പറഞ്ഞാട്ടെ. യേശുവേ, നന്ദി. കർത്താവെ, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനരെ, നികൃഷ്ടമായതിനെ, ഏതുമില്ലാത്തതിനെ അങ്ങ് തിരഞ്ഞെടുത്തതിനായി നന്ദി. കർത്താവെ, ലോകസ്ഥാപനത്തിന് മുന്നമേ ഞങ്ങളെ പേർ ചൊല്ലി വിളിച്ചതിനായി നന്ദി. ഞങ്ങളെ അങ്ങ് കണ്ടല്ലോ കർത്താവെ. ഞങ്ങളുടെ ഞങ്ങൾ എന്തെല്ലാം ചെയ്യുമെന്ന് അങ്ങേക്കറിയാം. കർത്താവെ, ഞങ്ങൾ എന്തെല്ലാം എങ്ങനെ വീഴുമെന്ന് അങ്ങേക്കറിയാം. ഞങ്ങൾ എന്തോരം അങ്ങിൽ നിന്ന് അകന്നു പോകുന്നു അങ്ങേക്ക് മുഴുവനും അറിയാം. എന്നിട്ട് പോലും അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തു അങ്ങയുടെ വലിയ പദ്ധതിയിലാക്കിയതിനായി കർത്താവെ നന്ദി. കർത്താവെ നന്ദി. യേശുവേ, പുത്രനെ തന്നതിനായി നന്ദി. ഏറ്റവും വലിയ ദാനം ഞങ്ങൾക്ക് തന്നല്ലോ അങ്ങയുടെ ഏകജാതനായ പുത്രനെ. അങ്ങ് ഏറ്റവും ഇഷ്ടപ്പെട്ട അങ്ങയുടെ ഏറ്റവും നല്ലത് ഞങ്ങൾക്ക് വേണ്ടി തന്നതിനായി നന്ദി. കർത്താവെ, ഞങ്ങളിൽ നിന്ന് സ്തുതി ഉയരട്ടെ. കർത്താവ് സ്തുതിക്കാം, നമ്മൾ നന്ദിയാം. സ്തുതിക്കാം പരിശുദ്ധനെ, സ്തുതിക്കാം പുത്രനെ തന്ന ദൈവത്തെ. സ്തുതിക്കാം, നമ്മൾ നന്ദിയാ. സ്തുതിക്കാം പരിശുദ്ധനെ, സ്തുതിക്കാം പുത്രനെ തന്ന ദൈവത്തെ. സ്തുതി
ബലവാന്മാരായി മാറി, നമ്മളിന്ന് സമ്പന്നരായി മാറി, നമ്മൾ കർത്താവിൻ്റെ പ്രിയ മക്കളായി മാറി. കാരണം ഒറ്റൊരു കാര്യമുള്ള യേശു നമ്മുടെ രക്ഷകനായി തീർന്നതുകൊണ്ട്. ഹല്ലേലൂയ, യേശു രക്ഷകനായി തീർന്നതുകൊണ്ട് നാം മക്കളായി മാറി, നാം മണവാട്ടിയായി മാറി, നാം രാജകീയ പുരോഹിത വർഗമായി മാറി, യേശുവിൻ്റെ കൂട്ടവകാശികളായി മാറി. ഓ ഹല്ലേലൂയ, യേശുവിൻ്റെ ഒപ്പം നമ്മളെ കൊണ്ടുവന്ന് നിർത്തി. യേശു ഒറ്റൊരു കാര്യം നമ്മെ വന്ന് രക്ഷിച്ചു, നമ്മെ രക്ഷിച്ചു. ഇനി ദുർബലനാണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്നും പറഞ്ഞ് ഇനി ആരും ഇരിക്കരുത്. കാര്യം നമ്മളുടെ ബലം യേശുവിൻ്റെ ബലമാണ്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് ഇന്ന് മനോഭാവം ഒന്ന് മാറട്ടെ, ഇന്ന് കാഴ്ചപ്പാടൊന്ന് മാറട്ടെ. ഇനി ദാസന്മാരായിട്ടല്ല, ഇനി മക്കളെന്നുള്ളൊരു മനോഭാവത്തിലേക്ക് സഭ എഴുന്നേൽക്കുക. കർത്താവ് ഇത് ആഗ്രഹിക്കുവാണ്.
ഞങ്ങളുടെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണം പിതാവ്. നന്ദി കർത്താവ്. ആദിയിലെ വചനമായ യേശുവേ, അത്യുന്നതന ദൈവമേ, സൃഷ്ടി ക്രിസ്തുവായിന്നു വാഴുന്നവനെ, എത്ര നല്ല നാമമേ, എത്ര നല്ല നാമമേ, യേശു ക്രിസ്തുവിൻ നാമം, എത്ര നല്ല നാമമേ, എത്ര നല്ല നാമമേ, യേശുവിൻ നാമം. ഈ ലോകത്തിൻ്റെ പാപം ചുമ, ഈ ലോകത്തിൻ്റെ പാപം ചുമന്ന് യേശു എനിക്ക് സ്വർഗം തുറന്നു. മരണത്തെ ജയിച്ചു, മരണത്തെ
beautiful name it is, the name of Jesus Christ, my King. What a beautiful name it is, nothing compares to this. What a beautiful name it is, the name of Jesus. Etra albuda namame, etra albuda namame, etra albuda namame, enne Yeshu Christu in namam, etra albuda namame, adishe namame, etra albuda namame, enne Yeshu നാമത്തെ ഉയർത്തിയാട്ടെ. യേശുനാ യേശുനാ കീ ജയ്, യേശുനാ 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 കീ ജയ്. Yeshu naam mein milti hai.
ഭാഷകളിൽ കർത്താവേ നന്ദി കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി കർത്താവേ. രാജാതി രാജാവായ അങ്ങ് ഞങ്ങളുടെ നടുവിൽ അങ്ങ് ഇറങ്ങി വരുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ സ്തുതികളിന്മേൽ അങ്ങ് വസിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. യേശുപ്പ കർത്താവ്, ഞങ്ങൾക്ക് അങ്ങ് കൂടുതലായിട്ടൊന്ന് അറിയണം കർത്താവെ. എത്ര പേരൊന്ന് ആഗ്രഹിക്കും യേശുവിനൊന്ന് കൂടുതലായിട്ട് അറിയുവാൻ, യേശുവിനൊന്ന് ആഴമായിട്ട് അറിയുവാൻ. പൗലോസൊക്കെ പറഞ്ഞു, ക്രിസ്തുവിനെ അല്ലാതെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന്. ആ ഒരു ആഗ്രഹം എത്ര പേർക്ക് ഇന്നുണ്ട്, യേശുവിനെ, യേശുവിനെ കൂടുതൽ അറിയാൻ, യേശുവിനെ ഒന്ന് സ്നേഹിക്കാൻ കൂടുതലായിട്ട്. അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ച കർത്താവെ, ആ പുതിയ ഹൃദയം ഞങ്ങൾ അങ്ങൊന്ന് പകരണമേ കർത്താവെ. യേശുപ്പ കഠിനതകളെല്ലാം മാറി, കല്ലായ ഹൃദയങ്ങളെല്ലാം മാറി, മാംസമായ ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ കർത്താവെ. അങ്ങേക്കായി വിശപ്പും ദാഹമുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ അപ്പ. കർത്താവ് അങ്ങയുടെ സാന്നിധ്യമോ കർത്താവ് ഞങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് സ്പെഷ്യലാക്കുന്നത്, അങ്ങയുടെ സാന്നിധ്യമോ കർത്താവ് ഞങ്ങളെ സ്പെഷ്യലാക്കുന്നത് കർത്താവെ. കർത്താവ് ഞങ്ങൾ ഇന്ന് ആഗ്രഹിക്കുമോ അപ്പ, ഞങ്ങൾക്ക് അങ്ങ് കൂടുതലായിട്ട് ഒന്ന് അറിയണം കർത്താവ്, അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങൾക്കൊന്ന് അനുഭവിച്ചറിയണം കർത്താവ്. യേശുപ്പ ഞങ്ങൾക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തെ ഒന്ന് പുതുതാക്കണമേ കർത്താവെ. ദൈവത്തിന്റെ ഹൃദയപ്രകാരം, പിതാവിന്റെ ഇഷ്ടപ്രകാരം നടക്കുന്ന ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ കർത്താവെ. ലിഖാറ ബാഷിയ ധരാറ ബാരിയ തരേ ലിയർ ഖാറ ബാഷ തരേ
യേശുവേ, ഞങ്ങളൊന്ന് പുതുതാക്കി മാറ്റണമേ കർത്താവേ. അപ്പത്തിനായിട്ടുള്ള വിശപ്പും വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, പക്ഷേ അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക് ഓടി വരാനുള്ള ഒരു വാഞ്ച ഞങ്ങളുടെ ഉള്ളിൽ എപ്പോഴും അങ്ങ് തരണമേ കർത്താവേ. ഞങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴും ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും അങ്ങിലേക്കൊന്ന് അടുത്തു വരാനുള്ള ഒരു വാഞ്ച ഞങ്ങളുടെ ഉള്ളിൽ അങ്ങ് തരണമേ കർത്താവേ. അങ്ങയോടുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ഞങ്ങളുടെ സ്നേഹം മുഴുവൻ അങ്ങിലാകട്ടെ കർത്താവേ. ഞങ്ങളുടെ ആഗ്രഹം മൊത്തം യേശു ആകട്ടെ. ഞങ്ങളുടെ ആഗ്രഹം മൊത്തം യേശു ആകട്ടെ കർത്താവേ. ഞങ്ങളുടെ എല്ലാം യേശുവായെന്ന് മാറട്ടെ കർത്താവേ. ഞങ്ങളുടെ സന്തോഷം യേശുവായി മാറട്ടെ. ഞങ്ങളുടെ സമാധാനം യേശുവായി മാറട്ടെ. ഞങ്ങളുടെ സ്നേഹം യേശുവായി മാറട്ടെ കർത്താവേ.
വാഞ്ചിക്കുന്നു അപ്പാ, വാഞ്ചിക്കുന്നു അങ്ങേറ്റവുമധികമാ മറ്റാരിലും. വാഞ്ചിക്കുന്നു, ഒന്ന് പാടിയാട്ടെ വാഞ്ചയോട്. വാഞ്ചിക്കുന്നു അങ്ങേറ്റവുമധികമായി മറ്റാരിലും. വാഞ്ചിക്കുന്നു യേശുവേ, വാഞ്ചിക്കുന്നു അങ്ങേറ്റവുമധികമായി മറ്റാരിലും. അദാഹം ഉയരട്ടെ, വാഞ്ച ഉയരട്ടെ. വാഞ്ചിക്കുന്നു അങ്ങേറ്റവുമധികമായി മറ്റാരിലും. ഹല്ലേലൂയ്യ! കർത്താവിനെ വാഞ്ചിക്കുന്നവരിവിടെ വന്നിട്ടുണ്ടോ? കർത്താവിനായി ദാഹിക്കുന്നവരിവിടെ വന്നിട്ടുണ്ടോ? ദാഹിക്കുന്നവർക്ക് തൃപ്തി വരുത്തുന്ന കർത്താവാണ്. ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരുവേൻ, അവരെ അവരുടെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ, കുറച്ച് ദാഹം മാത്രമല്ല തീരുന്നത്, അവരുടെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ. ഓ ഹല്ലേലൂയ, ആമേൻ. കർത്താവ് വെറുതെ നമ്മുടെ ദാഹം തീർത്തിട്ട് വിടത്തില്ല. ലോകത്തിൻ്റെ മുഴുവനും ദാഹം തീർക്കേണ്ട നദി നമ്മുടെ ഉള്ളിൽ, നദികൾ, നദി എന്ന് മാത്രമല്ല നദികൾ നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. ആമേൻ. ഇന്ന് എത്ര പേർ സന്തോഷത്തോടെ ആയിരിക്കുന്നു? ഉറപ്പാണോ? അല്ല വെറുതെ ചോദിക്കുന്നതുകൊണ്ട് തിരിച്ചിങ്ങനെ പറയുന്നതാണോ സന്തോഷമാണെന്ന്? കർത്താവിൻ്റെ സന്നിധിയിൽ എന്തോ ഉള്ളത്, സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിഷമിച്ചിരുന്ന സമയത്ത് കർത്താവ് വെറുതെ ഇരുന്ന് കരയുമോ? ഒരാവശ്യമില്ലാതെ. അപ്പോൾ കർത്താവിനോട് പറഞ്ഞൊരു കാര്യം, അപ്പം ഞാൻ വിചാരിച്ച കർത്താവ് വന്ന് എന്നെ ആശ്വസിപ്പിക്കുന്നു. പക്ഷേ കർത്താവ് എൻ്റെ ഉള്ളിൽ പറഞ്ഞു, നീ ഒരു പാട്ടിട്ട് നൃത്തം ചെയ്ത് ആരാധിക്കും. ഇതാണ് കർത്താവിൻ്റെ മറുപടി. നമ്മളെന്താ വിചാരിക്കുന്നത്, ആരെങ്കിലും വന്ന് നമ്മളെ ആശ്വസിപ്പിക്കണം? പക്ഷെ നമ്മുടെ ഓപ്ഷനാണ്, നമ്മുടെ ചോയ്സാണ്, നമ്മൾ എന്ത് ചെയ്യുമെന്നാണ്. അതോടെ പാട്ടിട്ട്, എനിക്ക് പാടാൻ പറ്റുന്നില്ല, പക്ഷെ പാട്ടിട്ട് എപ്പോൾ നൃത്തം ചെയ്യാൻ തുടങ്ങി, ഞാൻ ഇതുവരെ അനുഭവിക്കാത്തൊരു സന്തോഷം അനുഭവിച്ചു. ഇതുതന്നെയല്ല നമുക്ക് പൗലോസിൻ്റെയും ശീലാസിൻ്റെയും ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, അവർക്ക് കരയാൻ മാത്രമേ ഉള്ളൂ, പക്ഷെ അവരവിടെ കരഞ്ഞുകൊണ്ടിരുന്നോ? കരഞ്ഞുകൊണ്ടിരുന്നോ? അവരവിടെ സന്തോഷിച്ചാർത്തു. പിന്നെ നമുക്കറിയാം എന്താ റിസൾട്ട് എന്ന്. അതുകൊണ്ട് അടുത്തിരിക്കുന്നവർക്ക് കൈയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, രണ്ട് മൂന്ന് പേർക്ക് പറഞ്ഞു, കരച്ചിൽ നിർത്തിയിട്ട് നൃത്തം ചെയ്ത് ആരാധിക്കാൻ പറ. കരച്ചിലൊക്കെ നിർത്തിയിട്ട് നൃത്തം ചെയ്ത് ആരാധിക്കും. പ്രശ്നങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, കരയാൻ പാക ഈ ഭൂമി മുഴുവൻ ഉണ്ടാവും, ഈ ഭൂമിയിൽ അവസാനം വരെ ഉണ്ടാവും. പക്ഷെ എങ്കിലും ഹബക്കൂക്ക് പറഞ്ഞ പോലെ ഞാൻ കർത്താവിൽ ആനന്ദിക്കും, എങ്കിലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും, എങ്കിലും എന്ത് വന്നാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. കാര്യം യേശു അപ്പ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ ഉള്ളിലുണ്ട്. ആമേൻ, ആമേൻ. എൻ്റെ എല്ലാമെല്ലാമായ അപ്പ ഉണ്ട് എനിക്ക് സ്വർഗീയ താതൻ, എന്നെ നന്നായി അറിയുന്ന അപ്പ ഉണ്ട് എനിക്ക് വാത്സല്യ താതൻ, അമ്മയെ പോലെ എന്നെ മാറോട് ചേർക്കുന്ന പൊന്നേശു താതൻ, അൻപേരും കൈകളാൽ കണ്ണീർ തുടയ്ക്കുന്ന
കുറേ പേര് ഭാരമൊക്കെ ചുമന്ന് ആരാധിക്കുന്നു. ഭാരം ചുമന്ന് ആരാധിച്ചാൽ നമുക്ക് ആരാധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാ ഭാരങ്ങളും ദൈവസന്നിധിയിലിട്, എന്നിട്ട് അടുത്ത് നിൽക്കുന്നവരോടൊക്കെ പറഞ്ഞട്ടെ, എന്നെ നോക്ക്, ഞാൻ ഇവിടെ എന്താ ചെയ്യാൻ പോണെന്ന് നിങ്ങൾ എന്നെ നോക്കരുത്, ഞാൻ കർത്താവിനെ നൃത്തം ചെയ്ത് ആരാധിക്കാൻ പോവാണ്. അടുത്ത് നിന്നവർക്ക് പറഞ്ഞേ, പറയുമ്പോ അത് ചെയ്യാതെ നിവർത്തിയില്ല. അമ്മേ, എന്റെ എല്ലാമെല്ലാമായ സത്യമാണോ അമ്മേ, എന്നെ നന്നായി അറിയുന്ന അപ്പാ ഉണ്ട് എനിക്ക് വാത്സല്യതാകൻ. അമ്മയെ പോലെ എന്നെ മാറോട് ചേർക്കുന്ന പൊന്നേശുതാകൻ, അൻപേറും കൈകളാൽ കണ്ണീർ തുളയ്ക്കുന്ന സന്തോഷമുണ്ട്, ആത്മാവിൽ ഉയരുന്ന ആരാധന ആശ്വാസ ഗീതമുണ്ട്, ആത്മാവിൽ ഉയരുന്ന ആരാധന ഉണ്ട് ആശ്വാസ ഗീതമുണ്ട്, എന്നുമുള്ള സഹോഷമുണ്ട്, എണ്ണൂറ് കോടി ജനം മുലകിലുണ്ട്, അതിലെ നല്ല ദൈവരീഗയുള്ള
ജീവിതത്തിലെ തിന്മയാ വന്നത്, പക്ഷെ അതോടെ ഒരു ഫിലിപ്പിയ എന്നുള്ള സഭ തന്നെ ഉളവായി വന്നു. അവിടെ ആ ദേശത്തൊരു വലിയ ഉണർവുണ്ടായി, ജയിലടയ്ക്കാനിടയായി തീർന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തെല്ലാം നേരിടുന്നോ അതൊരു വലിയ ഉണർവായി മാറാൻ പോകുക, അതൊരു വലിയ ശുശ്രൂഷയായി മാറാൻ പോകുകയാ. അമ്മേ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹാ
എന്നുമെന്നും കൂടെയുള്ളവൻ യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹാ എത്ര നല്ലവൻ എന്നുമെന്നും കൂടെയുള്ളവൻ തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം തൻ സേവ ആശ്ചര്യമേ തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം തൻ സേവ ആശ്ചര്യമേ എല്ലംഘനങ്ങളും എല്ലാ കുറ്റങ്ങളും എല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താ എല്ലംഘനങ്ങളും എല്ലാ കുറ്റങ്ങളും എല്ലാം അകറ്റിയ അവകാശം ഞാനും പ്രാപിപ്പാ തേജസ്സുവാസം ചെയ്യുന്ന വിശുദ്ധരുത്ത് അവകാശം ഞാനും പ്രാപിപ്പാ ദിവ്യാത്മാവ ശക്തീകരിച്ച എന്നെയും തൻ സന്നിധിയിൽ നിർത്തേണമേ ദിവ്യാത്മാവ ശക്തീകരിച്ച എന്നെയും തൻ സന്നിധിയിൽ നിർത്തേണമേ ചെയ്യുവാൻ
പൂർണ്ണമാകട്ടെ കർത്താവേ, ഒന്ന് പൂർണ്ണമാകട്ടെ പിതാവേ. അങ്ങ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പിതാവിന് ഇഷ്ടം മാത്രം ചെയ്തതുപോലെ അങ്ങയുടെ ഇഷ്ടം മാത്രം ചെയ്യുന്നവരായ പരിശുദ്ധാത്മാവെ ഞങ്ങളൊന്ന് ആക്കിയെടുക്കണമേ കർത്താവ്. ഞങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവ്. ആ സ്വർഗീയ ആരാധനയിലേക്ക് ഞങ്ങളൊന്ന് നയിക്കണം. യോഹന്നാനെ വലിച്ചടിപ്പിച്ചതുപോലെ, സ്വർഗത്തിലെ ആരാധന എന്താന്ന് യോഹന്നാൻ അങ്ങ് കാണിച്ചു കൊടുത്തതുപോലെ ഞങ്ങൾക്ക് ആ സ്വർഗത്തിലെ ആരാധന ഇവിടെ വേണം. എത്ര പേർ അത് ആഗ്രഹിക്കുന്നു, സ്വർഗത്തിലെ ആരാധന. ഇന്നിവിടുന്ന് മടങ്ങിപ്പോകുന്നത്
പുതിയ അനുഭവത്തോടെ ആകട്ടെ. നമ്മളെല്ലാ പ്രാവശ്യവും വരും, പക്ഷേ ഇന്ന് കർത്താവിനെ മുറുകെ പിടിക്കുന്ന ആരുണ്ട്? യാക്കോബ് മല്ല് പിടിച്ചതുപോലെ, കർത്താവ് എനിക്ക് അങ്ങേ കണ്ടേ മതിയാവും, എനിക്ക് സ്വർഗം കണ്ടേ മതിയാവും. ഓരാമാശ്വേതരെ, ഈ ഭൂമിയിൽ ആ സ്വർഗം ഒന്ന് വെളിപ്പെടട്ടെ. ഈ ദേശത്ത് ഈ സ്വർഗത്തിൻ്റെ അനുഭവം, ഈ സഭയിൽ ആ ആരാധന ഒന്ന് വെളിപ്പെടട്ടെ. പരിശുദ്ധനെ, 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 യേശുവ, പരിശുദ്ധനെ, 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 യേശുവ, എല്ലാ മഹത്വവും ബഹുമാനം ശക്തിയും കൈക്കൊള്ളാൻ യോഗ്യനെന്നു യേശുവേ, എല്ലാ മഹത്വവും, സിംഹാസനസ്ഥന പിതാവിൻ മുൻപിൽ ഞാൻ എൻ കിരീടങ്ങൾ സമർപ്പിക്കുന്നേ, സിംഹാസനസ്ഥന പിതാവിൻ മുൻപിൽ ഞാൻ എൻ കിരീടങ്ങൾ സമർപ്പിക്കും. സ്വർഗത്തോട് ചേർന്ന് പരിശുദ്ധരെ, 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 പരിശുദ്ധരേ,
യുഗായുഗം കേൾക്കാൻ പോകുന്നൊരു സ്വരമാണ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗത്തിൽ കുറേ നമ്മൾ പാടുന്ന പോലെ കുറേ വാക്കുകളൊന്നുമില്ല. ആ കർത്താവിൻ്റെ മഹത്വം കാണുമ്പോൾ ദൂതന്മാർ പാടുന്നതാണ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. നമുക്ക് അത് ധൈര്യത്തോടെ സിംഹാസനത്തിൻ്റെ മുൻപിൽ നിൽക്കാനുള്ള കൃപ കർത്താവ് തന്നു കർത്താവിൻ്റെ രക്തത്താൽ. ദൂതന്മാർ രണ്ടുകൊണ്ടും മുഖം മൂടി പാദം മൂടി പറന്നൊക്കെ ആരാധിക്കുന്നു, പക്ഷേ മക്കളെന്നുള്ള പദവി ആ രക്തത്തിലൂടെ നമുക്ക് ലഭിച്ചു. ആ പരിശുദ്ധൻ്റെ മടിയിലേക്ക് ഓടി ചെന്നിരിക്കാനുള്ള പദവി നമുക്ക് ലഭിച്ചു, നമുക്ക് ലഭിച്ചു. ആ പരിശുദ്ധൻ നമ്മെ അടുപ്പിച്ചു. എത്ര വലിയ കാര്യമാ! ദൂതന്മാർ കൊതിക്കുന്ന സ്ഥാനം, പിശാച് കൊതിച്ച സ്ഥാനം നമുക്ക് ലഭിച്ചു. ആദി പരിശുദ്ധ സ്ഥലത്തിൽ ഞാൻ വരുന്നു, ദൈവ കുഞ്ഞാടി രക്തത്തിനാ പരിശുദ്ധനെ സ്ഥലത്തിൽ ഞാൻ വരുന്നു, ദൈവ കുഞ്ഞാടി രക്തത്തിനാ
ചേർന്ന് പാടിയട്ടെ. പരിശുദ്ധനേ, പരിശുദ്ധന്റെ മുൻപാകെ ജീവിപ്പാൻ ദൈവഭയത്തോടെ ജീവിപ്പാൻ, ദൈവഭക്തിയോടെ ജീവിപ്പാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. എപ്പോഴും ഞങ്ങൾക്ക് ആ ദൈവഭയം ഉണ്ടാകട്ടെ കർത്താവേ. എപ്പോഴും അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് എപ്പോഴും ആ ഒരു ചിന്ത ഞങ്ങൾക്ക് ഉണ്ടാകട്ടെ, ഇന്നു മുതൽ ഉണ്ടാകട്ടെ കർത്താവ്. എല്ലാ നിമിഷവും അതേ ഭയഭക്തിയോടെ ജീവിപ്പാൻ ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവ്, ഞങ്ങൾ ഒരിക്കൽ കൂടി കഴുകണമേ. ഞങ്ങളുടെ വരവിനായി ഞങ്ങൾ വീണ്ടും വീണ്ടും ഒന്ന് ഒരുക്കണമേ. ദൈവവചനത്തെ ഭയപ്പെടുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. ദൈവവചനം കേൾക്കുമ്പോൾ ഭയപ്പെടുവാൻ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം ഞങ്ങളിൽ ഉണ്ടാകട്ടെ. അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി. യേശുവൻ നാമത്തിൽ ആമേൻ. എല്ലാവരും ദൈവമായിരുന്നു. ഹല്ലേലൂയാ. തേജസ്സിനെ ദൈവം ഒരു കാര്യം കാണിച്ചു കൊടുത്തു. അവൾ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് പറയുകയായിരുന്നു, അവളോട് സന്തോഷിക്കാൻ പറഞ്ഞു, നൃത്തമാടാൻ പറഞ്ഞു. അതാരൊക്കെ ഏറ്റെടുത്തു എന്ന് എനിക്കറിയത്തില്ല. ദാവീദിനെ ഹൃദയപ്രകാരം, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യൻ എന്ന് പറഞ്ഞപ്പോൾ ദാവീദ് ഒരു സീക്രട്ട് അൺലോക്ക് ചെയ്തു. അവൻ പറഞ്ഞു, രക്ഷയുടെ സന്തോഷത്തെ എന്നിൽ നിന്ന് മാറ്റിക്കളയല്ലേ. ദാവീദിന് മനസ്സിലായി, ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷം നിത്യമായിട്ടുണ്ടെങ്കിൽ അത് രക്ഷയുടെ സന്തോഷമാണ്. ബാക്കിയുള്ളതെല്ലാം താൽക്കാലികമാണ്. നമ്മുടെ കാലുകൾക്ക് ആ സന്തോഷത്തിന്, ഈ ലോകത്തിലുള്ള സന്തോഷം നൃത്തം തരാൻ പറ്റത്തില്ല. പക്ഷെ രക്ഷയുടെ സന്തോഷത്തിന് എന്ത് അവസ്ഥയിലാണെങ്കിലും പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴും അവരെ പാടുവാൻ പ്രേരിപ്പിച്ചത് ആ രക്ഷയുടെ സന്തോഷമാണ്. ഇന്ന് നമുക്ക് കർത്താവിലോട്ട് മടങ്ങി വരാം. ആ സന്തോഷം പോയിട്ടുണ്ടെങ്കിൽ, നമുക്ക് നൃത്തം ആടാൻ പറ്റുന്നില്ലെങ്കിൽ, ഓ, സങ്കീർത്തനത്തിൽ 100-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നു, സന്തോഷത്തോടെ അവനെ വന്ന് സേവിപ്പിൻ, സന്തോഷത്തിൻ്റെ പാട്ടുകൾ അവന് വേണ്ടി പാടുവിൻ എന്ന് കർത്താവ് പറയുമ്പോൾ കർത്താവ് അത് മീൻ ചെയ്യുകയാണ്. കർത്താവിന് ആഗ്രഹം തൻ്റെ മക്കളെപ്പോഴും സന്തോഷിക്കുക. വീണ്ടും പറയുന്നു, സന്തോഷിക്കുക. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് പകൽക്കാലം എന്നോട് സംസാരിച്ചു. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. നമുക്ക് കുറച്ച് നേരം കൂടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കാം. ഈ ആഴ്ചയിലാണ് എൻ്റെ ബർത്ത്ഡേ, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. ഈ ആഴ്ചയിലാണ് എൻ്റെ വെഡിങ് ആനിവേഴ്സറി, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഒരു ചർച്ച് സർവീസ് അറ്റൻഡ് ചെയ്യുന്നത്, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. വെൽക്കം ബ്രദർ. ഞാൻ ഇതേപോലെ തന്നെ ഞാൻ വേറൊരു സഭയിലാണ് പോകുന്നത്, പക്ഷേ ഈ ആഴ്ചയിൽ പ്രൈസ് ജനറേഷൻ്റെ കൂടെ വന്നിരിക്കുകയാണ്, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഓൺലൈനിൽ ധാരാളം പേര് ഞങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടെന്നറിയാം. കർത്താവ് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു. കർത്താവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷെ പ്രാർത്ഥനയോടെ ഇരുന്നാൽ കർത്താവ് മരിച്ചവനല്ല, ഇന്നും ജീവിച്ച് ഇന്നും സ്വർഗ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാം. Sweet Heavenly Father, in the name of Jesus, we come before you, O God. Father, you are speaking unto each and every one of us. We are not alone. We are not orphans. You are there, O Lord. You have gathered us together as a family, O Lord. You are the one who instituted family, Abba.
Father, we thank you so much. We bless each and everyone who is having their birthdays and wedding anniversaries, especially the ones who are meeting with us for the first time, online and offline. We bless them all, Abba. Abba, speak unto them, O Lord. Speak unto them, Abba. This is not a religious activity, Abba. We believe that you are alive and we are in the very midst of your constitution. We are the parliament that you have called us apart. And Father, we thank you so much. Thank you so much, Lord. And I bless them all, Abba. In these days, in these years that is coming forward, Father, let them experience you in a newer, powerful way, O God. Your word says that the word of God is not just mere words, but of power. And let that power be evident in their lives. Let them understand and realize it. We thank you so much. We receive everything that you have gotten for us today. In Jesus' name we pray. Amen. Amen. Hallelujah. അമീൻ. നമ്മളുടെ ഈ ആഴ്ചത്തെ അനൗൺസ്മെന്റ്സ്, ഒന്നാമത്തെ കാര്യം കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഏപ്രിൽ മാസം അവസാനത്തെ ആഴ്ച തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ 29-30 ദിവസങ്ങളിൽ നമുക്ക് ജീസസ് ക്യാമ്പ് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ യവനക്കാർക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയാണ്, നമ്മളുടെ അവധി ദിവസമാണ്. നിങ്ങൾ മിസ്സാക്കരുത്. ആ ഡേറ്റ് നിങ്ങൾ വേറെ അങ്ങ് പോകാനായിട്ടും വെച്ചേക്കരുത്. നമുക്കിവിടെ ചേർച്ചിൽ കർത്താവിൽ സന്തോഷിക്കാനുള്ള അവസരമായിരിക്കും. നമ്മുടെ ജീവിതം മാറ്റുന്ന ഒരു ജീസസ് ക്യാമ്പ് ആയിരിക്കും. വളരെ പ്രതീക്ഷയോടെ യവനക്കാർ വരിക. നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാം. നമുക്ക് വളരെ പ്രതീക്ഷയോടെ ആയിരിക്കാം. കൂടാതെ ഇന്ന് നമുക്ക് സഭായോഗത്തിന് ശേഷം എല്ലാവർക്കും ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് കിഡ്സ് വർഷിപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. അത് നമ്മളുടെ തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. ഇവിടുത്തെ യവനക്കാർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വളരെ സ്പെഷ്യൽ പ്രോഗ്രാംസുകളെല്ലാം പ്രിപ്പയർ ചെയ്ത് റെഡിയായിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ ആരും മിസ്സാക്കരുത്. മാതാപിതാക്കൾ അവർക്ക് ആദ്യം ആഹാരം കൊടുത്തതിന് ശേഷം നേരെ നമ്മളുടെ വാളുക റൂമിലോട്ട് കൊണ്ടുവരണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. 12:00 നമ്മൾ കിഡ്സ് വർഷിപ്പ് ആരംഭിക്കുന്നതായിരിക്കും. കൂടാതെ നമ്മുടെ ഈ ആഴ്ചത്തെ മറ്റ് മീറ്റിങ്ങുകളെല്ലാം നമുക്കുണ്ടായിരിക്കുന്നതാണ് ഓൺലൈനായിട്ട്. നമുക്ക് ജീസസ് എവ്രിഡേ തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 6:00 നമുക്ക് യൂട്യൂബിൽ അറ്റൻഡ് ചെയ്യാനായി സാധിക്കും. കൂടാതെ വെള്ളിയാഴ്ച വൈകിട്ട് 7:00 നമ്മളുടെ സൂം മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. ഓഫ്ലൈനായിട്ട് നമുക്ക് ചൊവ്വാഴ്ച 11:00 സഹോദരിമാരുടെ മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. തേഴ്സ്ഡേ 10:00 നമ്മളുടെ ഉപവാസ പ്രാർത്ഥനയും ഉണ്ടായിരിക്കുന്നതാണ്. അമ്മേ, നമുക്കിപ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാനുള്ള സമയമാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഓൺലൈനിലുള്ളവർ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് നടത്താനായി സാധിക്കും. അതല്ലെങ്കിൽ ബാങ്ക് റെഫറൻസ് ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയാ. എത്ര പേർക്ക് സന്തോഷമുണ്ട്! കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ദൈവരാജ്യത്തിൽ വിതയ്ക്കുമ്പോൾ ആ സന്തോഷത്തോടെ നമുക്ക് വിതയ്ക്കുവാനായിട്ട് ഏൽപ്പിക്കാം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നാണ്. വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് ദൈവരാജ്യത്തിൽ വിതയ്ക്കുക എന്നുള്ളത്. അതുകൊണ്ട് സന്തോഷത്തോടെ ആമെ ദൈവസിൽ കൊണ്ടുവന്നിട്ടുള്ളത് ആമെ വലത് കയ്യിലെടുത്തൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന ഈ മനോഹര ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നപ്പ. കർത്താവെ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചല്ലോ. അങ്ങ് ഞങ്ങളെ മക്കളാക്കി മാറ്റിയല്ലോ. കർത്താവെ, സകലതും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുകയാണല്ലോ. സകലവും ധാരാളമായിട്ട് എടുത്ത് അനുഭവിപ്പാൻ അങ്ങ് ഞങ്ങളെ ആക്കി വച്ചിരിക്കുകയാണല്ലോ. കർത്താവെ, ഒരു വലിയ അനുഗ്രഹത്തിലേക്ക് കർത്താവെ രാജാതി രാജാവിൻ്റെ മക്കളാക്കി ഞങ്ങളെ മാറ്റിയതിനായി കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഉയർത്തിയ ദൈവരാജ്യത്തിൽ കർത്താവെ നൽകുവാനായി കർത്താവെ ആമിവർ കർത്താവ് ഉയർത്തിയ ആമെ നന്മകളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ആമെ അവരുടെ ഉള്ളത്തിലേക്ക് അങ്ങ് നോക്കി കാണുന്ന ദൈവമാണല്ലോ കർത്താവ്. ഓരോരുത്തരെയും അവസ്ഥകളെ അങ്ങ് അറിയുന്ന ദൈവമാണല്ലോ. ഈ ആഴ്ചയിൽ അവരുടെ ആവശ്യങ്ങളുടെ മേൽ കർത്താവെ അങ്ങ് അത്ഭുതം ചെയ്യണമേ. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അവർ ആമെ കർത്താവെ ആമെ കൊടുക്കുന്നത് കൊണ്ട് അവരെ ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവില്ലാതെ അവരെ ആവശ്യങ്ങളിൽ ആമെ ഓരോ ദിവസവും അത്ഭുതങ്ങളെ കാണുവാൻ അങ്ങ് സഹായിക്കണമേ. ഞങ്ങൾ കർത്താവെ ഈ ഭവനങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ദൈവരാജ്യത്തിൽ ഇവർ ഏറ്റവും വർദ്ധിച്ചു വരട്ടെ. ഇവർ ദേശത്ത് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് മറ്റുള്ളവർ കാണട്ടെ. കർത്താവെ, ആമെ ദൈവരാജ്യത്തിൽ കൂടുതൽ വിതയ്ക്കുവാൻ വീണ്ടും ഞങ്ങളെ സഹായിക്കണമേ. ഈ ആഴ്ചയിൽ ഇവർ ഓരോരുത്തരുടെ ആവശ്യങ്ങളെല്ലാം നിർവഹിക്കപ്പെടട്ടെ. വലിയ ബാധ്യതകളുള്ളവരുണ്ടല്ലോ കർത്താവെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടല്ലോ. ആമെ ഭവനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ. കുഞ്ഞുങ്ങളുടെ കർത്താവെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ. ആമൻ കർത്ത വിദേശ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരുണ്ടല്ലോ. ആമ ഇവരുടെ ആവശ്യങ്ങളെല്ലാം നിർവഹിക്കപ്പെടട്ടെ. കർത്താവ് അത് ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.
times of faith, still your mercy remains. Should I stumble again, through anchored in your grace, everlasting, your light will shine and all else fades. Never ending, your glory goes beyond all fame. Yeah, my heart and my soul, Lord, I give you control. Consume me from the inside out, Lord. Let justice and praise become my embrace, to love you from the inside out. You will above all else, my purpose remains. The art of losing myself, embrace
ഞങ്ങൾക്ക് തന്ന അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾക്ക് നല്ല ഒരു സഭായോഗമായിട്ട് ഞായറാഴ്ച ഇങ്ങനെ കൂടി വരാൻ ദൂരസ്ഥലങ്ങളിൽ നിന്നും സമീപസ്ഥലങ്ങളിൽ നിന്നും അങ്ങയെ ആരാധിക്കാൻ അങ്ങയുടെ മക്കൾക്ക് കടന്നു വരാൻ ഇങ്ങനൊരു സൗകര്യവും ക്രമീകരണവും ഈ മണ്ണിൽ അങ്ങ് ചെയ്തു തന്ന വലിയ കൃപകൾക്കായിട്ട് നന്ദി. ഞങ്ങളെ വിടുവിച്ച വിധങ്ങൾ എത്ര ഭയങ്കരമാണ്. ഞങ്ങൾ പോയ അനർത്ഥങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ അങ്ങ് പുറത്തു കൊണ്ടുവന്നു. ഞങ്ങൾ തീർന്നു പോകും എന്ന് പറഞ്ഞ സ്ഥലത്ത്, വരണ്ട ദേശത്ത് പനിനീർ പുഷ്പങ്ങളെ ഉണ്ടാക്കി ഞങ്ങളുടെ ജീവിതത്തെ ഒരു പുതിയ അനുഭവത്തിലേക്ക് മാറ്റി ഞങ്ങളെ മക്കളായതുകൊണ്ട് പണിതെടുക്കുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം. ഞങ്ങൾ കേട്ട ദൂതുകൾ, ഞങ്ങൾ കേട്ട വചനങ്ങൾ എല്ലാം വിശ്വാസമായും ഉപകാരമായി തീരത്തക്കവണ്ണം ഞങ്ങളെ ഇനിയും അങ്ങ് അഴിച്ച് പണിയണമേ. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഈ കുടുംബങ്ങളെ അങ്ങ് ഒന്നുകൂടി പുതുക്കി പണിയണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ ജീവിപ്പിക്കണമേ. ഞങ്ങളുടെ അഭിഷേകത്തെ ഒന്നുകൂടി ജ്വലിപ്പിക്കണമേ. അതിനുവേണ്ടി കൂടുതൽ അങ്ങയോട് അടുത്തിരിപ്പാൻ ഞങ്ങളിതാ അടുത്തു വരുന്നു. അങ്ങയെ കാത്തിരിക്കുന്നു. ഞങ്ങളങ്ങേ വിശ്വസിക്കുന്നു. ഞങ്ങളങ്ങേ കൂടുതൽ അംഗീകരിക്കുന്നു. ഞങ്ങളങ്ങയുടെ വചനത്തെ കൂടുതൽ ഈ ഭൂമിയിൽ ഉള്ള എല്ലാറ്റിനേക്കാൾ അങ്ങയുടെ വചനത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതങ്ങനെ തന്നെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അങ്ങയുടെ സന്നിധിയിലുള്ള എല്ലാ വിടുതലുകളും ഞങ്ങൾ കാത്തിരിക്കുന്നു. മനുഷ്യർക്ക് കഴിയാത്തത് അങ്ങേക്ക് കഴിയുമെന്ന് ഇന്ന് പകൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ അടഞ്ഞ വഴികളും അങ്ങയുടെ സന്നിധിയിൽ തുറക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് വന്ന എല്ലാവരും വിടുതലുകൾ പ്രാപിച്ച് മടങ്ങി പോകുമെന്ന് ഞങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് സകലതും സാധ്യമാണെന്ന് ഞങ്ങൾ ഇന്ന് പകലിൽ വിശ്വസിക്കുന്നു. അവിടെ നിന്ന് ചെയ്യുന്നതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ, കൈകളെ തട്ടി യേശുവിന് നന്ദി പറയാം. നന്ദി, നന്ദി, നന്ദി യേശുവേ. കടന്നു വന്ന വിശുദ്ധരായ ദൈവമക്കൾക്ക് യേശുവിൻ്റെ നാമത്തിൽ വന്ദനം. ഈ ഉപവാസ പ്രാർത്ഥന ഇന്നലെയും മിനിയാന്നാളുമായിട്ട് ഇവിടെ നടന്നു. വ്യാഴാഴ്ച ജോർജിയേട്ടൻ്റെ ഫ്യൂണറൽ സർവീസായിരുന്നു. നമുക്കറിയാം ഷീലചേച്ചിയുടെ ചിഞ്ചുവിൻ്റെ ഷീലചേച്ചിയുടെ ഭർത്താവും ചിഞ്ചുവിൻ്റെ പിതാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. സഹകരിച്ച എല്ലാ പ്രിയ സഭാവിശ്വാസികളോടും കുടുംബങ്ങളോടും പ്രത്യേകം നന്ദി അറിയിക്കുവാൻ ആ വീട്ടിലെ മകനായ ബെനോനി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരോടും അവരുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഒരു കുടുംബത്തിൽ ഒരു ശൂന്യതയുണ്ടാകുമ്പോൾ, ഒരു കുടുംബത്തിൽ ഒരു വേദനയുണ്ടാകുമ്പോൾ, ഒരു കുടുംബത്തിൽ ഒരു നഷ്ടമുണ്ടാകുമ്പോൾ ആ വേദനയും ശൂന്യതയും നികത്തുവാൻ നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ കൂട്ടായ്മ അവർക്ക് ആശ്വാസമാകും. ഒരു കുടുംബത്തിൽ ഒരു സങ്കടമുണ്ടെങ്കിൽ നിങ്ങളറിയണം, നിങ്ങളവരെ കരുതണം, നിങ്ങളവരെ അന്വേഷിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് സഭ. എൻ്റെ ഈ വിരലിൽ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടനെ ശരീരം മുഴുവനും അത് തിരിച്ചറിയും. ആ വേദന എല്ലാ ശരീരങ്ങളെയും ബാധിക്കുന്നതാണ്. ഇതുപോലെയാണ് ക്രിസ്തുവിൻ്റെ ശരീരം ഒരു കുടുംബത്തിൻ്റെ വിഷയം. നമ്മളെല്ലാവരും നമ്മുടെ വിഷയമായി പ്രാർത്ഥിക്കണം. ഒരു കുടുംബത്തിലൊരു വേദന വന്നാൽ, നമ്മുടെ വീട്ടിൽ അന്നൊരു വേദന ഇല്ലെങ്കിലും ആ വേദന നമ്മുടെയും കൂടി ഒരു വേദനയായി കണ്ട് പ്രാർത്ഥിപ്പാൻ, ഓടി ചെല്ലുവാൻ, അവരെ അന്വേഷിപ്പാൻ ഒക്കെയും നമ്മൾ ക്രിസ്തുവിൻ്റെ മനസ്സോടെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ദേശത്ത് വലിയ ദൈവപ്രവർത്തികളുണ്ടാകും. അനേക കുടുംബങ്ങൾക്ക് ആശ്വാസം പകരാൻ നമുക്ക് കഴിയും. അതായത് ദൈവസ്നേഹത്തിൽ നമ്മൾ പ്രതികരിക്കണം. കർത്താവിൻ്റെ സ്നേഹം യേശു ഏത് സ്ഥലത്തോട്ട് ഓടിച്ചെല്ലുമായിരുന്നു. യായിറോസ് വിളിച്ചു, അങ്ങോട്ട് ആ വീട്ടിലോട്ട് ഓടിപ്പോവുകയാണ്. പോകുന്ന വഴിക്ക് ഒരു രക്തസ്രാവക്കാരത്തി പിടിച്ചു, ഉടനെ ആ വസ്ത്രത്തിൽ തൊട്ടു, എന്നെ തൊട്ടതാര് അവിടെ നിൽക്കുകയാണ്. അപ്പോഴേക്ക് യായിറോസിൻ്റെ വീട്ടിലേക്ക് ഓടുകയാണ്. യേശു ഓട്ടമായിരുന്നു. ശതാധിപൻ്റെ വീട്ടിലോട്ട് ചെല്ലണമെന്ന് ചിലർ വന്നിട്ട് പറഞ്ഞു, അവൻ നമുക്കൊരു പള്ളിയൊക്കെ ചെയ്തെന്നാണ്. യേശു പറഞ്ഞു, ഞാൻ വരികയാണ്. ആകെ 3.5 വർഷമേ ഉള്ളൂ. യേശുവിന് എത്ര നാളുണ്ടെന്ന് യേശുവിന് അറിയാം. 3.5 വർഷമേ ഉള്ളൂ. യേശു വേഗം ശതാധിപൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ശതാധിപൻ
വീടിൻ്റെ അടുത്ത് എത്തിയില്ല, ജംഗ്ഷനിലെത്തിയുള്ളൂ. അപ്പോഴേക്കും ശതാധിപൻ വീട്ടിൽ നിന്ന് ചിലരെ വിട്ടിട്ട് പറഞ്ഞു, ഗുരു വീട്ടിലോട്ട് വരണ്ട, ചായ ലാഭം, കാപ്പി ലാഭം ശതാധിപനെ. യേശു ആ ജംഗ്ഷനിൽ നിന്ന് തിരിച്ചുപോയി. ആ വീട്ടിൽ വിടുതലും നടന്നു. യേശു അവിടെ വരെ എത്തി. യേശുവിന് ഒരു പരാതിയില്ല. എന്നെ വിളിച്ചിട്ട് കളിയാക്കുകയാണോ, ഞാൻ ആ വീട്ടിലൊന്ന് ചെല്ലണ്ടേ, ഒരു കാപ്പി ചായ, ഒരു ഗ്ലാസ് ചായ തരാതെയാണോ എന്നെ വിടുന്നത്. ഇതൊന്നും യേശുവിന് വിഷയമല്ല. യേശു തിരക്കാണ്, അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. പോകുന്ന വഴി എരിഹോ വഴി പോവുകയാണ്. അവൻ വേറൊരു വഴിക്ക് തിരിയുകയാണ്. അപ്പോഴാണ് ഒരുത്തൻ മരത്തിൻ്റെ മണ്ടയിൽ ഒളിച്ചിരിക്കുന്നു. ഉടനെ അവിടെ നിന്നിട്ട് മുകളിലോട്ട് നോക്കി, സക്കായിയെ എന്തൊരിരിപ്പാണ്, വേഗമിറങ്ങി വാ, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിലാണ് പാർക്കുന്നത്. രാവിലെ പ്രോഗ്രാം ചെയ്തിറങ്ങിയതാണ്. ഇവൻ ഈ മരത്തിൻ്റെ മണ്ടയിലുണ്ടെന്ന് കർത്താവിന് അറിഞ്ഞിട്ട് തന്നെ ആ വഴി പോവുകയാണ്. എല്ലാം കർത്താവിൻ്റെ ദിവസങ്ങളെല്ലാം തിരക്കാണ്. യേശു എന്തിൽ തിരക്കായിരുന്നു? യേശു മനുഷ്യർക്ക് വേണ്ടി തിരക്കുള്ളവനായിരുന്നു. യേശു മനുഷ്യർക്ക് വേണ്ടി തിരക്കുള്ളവനായിരുന്നു. അപ്പോൾ തന്നെ പിതാവിൻ്റെ കൂടെ ഇരിക്കുവാനും തിരക്കുള്ളവനായിരുന്നു. രണ്ട് കാര്യത്തിൽ യേശു തിരക്കുള്ളവനായിരുന്നു. രാത്രി മുഴുവനും എൻ്റെ പിതാവിൻ്റെ കൂടെ ഞാനിരിക്കും, പകൽ മുഴുവനും എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം, മനുഷ്യരുടെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകണം, അതിനുവേണ്ടിയിരിക്കും. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി എല്ലാ നാമത്തിലും മേലായ നാമം കൊടുത്തു. അപ്പോൾ ഒന്ന്, ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാൻ നമ്മൾ തിരക്കുള്ളവരായിരിക്കണം. അടുത്തത്, മനുഷ്യരുടെ വേദനകളിലേക്ക് പോകുവാൻ നാം തിരക്കുള്ളവരായിരിക്കണം. അല്ലാത്തവർ സ്വാർത്ഥരാണ്. നീരോ ചക്രവർത്തിയുടെ കാര്യം പറഞ്ഞതുപോലെ, എന്താണ്, റോമ നഗരത്തിന് തീ പിടിച്ചപ്പോൾ അദ്ദേഹം വീണ വായിച്ചു കൊണ്ടിരുന്നെന്നിട്ട് ഒരു കാര്യം പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ സഭയിൽ, നമ്മുടെ ജനത്തിനിടയിൽ, നമ്മുടെ ആ സമൂഹത്തിൽ ഒരു വിഷമമുള്ളപ്പോൾ അത് നമ്മുടെ വിഷമമാക്കണം. എക്സോഡസിൽ പാസ്റ്റർ റെജി ഐ സിയിൽ കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ നില വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പാസ്റ്റർ റെജിയെ നിങ്ങൾ പലരും കണ്ടിട്ടില്ല, എന്നാൽ ദൈവരാജ്യത്തിൽ വളരെയധികം ഫലം കായ്ക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഐ സിയിൽ നിന്ന് പുറത്തെടുക്കാൻ നമുക്ക് കഴിയും. കൂട്ടായ പ്രാർത്ഥന പുറത്തെടുക്കുന്ന പ്രാർത്ഥനയാണ്. എല്ലാവരും കൈകളടിച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ നമുക്ക് ഐ സിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചേ. പാസ്റ്റർ റെജി ഇന്ന് ഇപ്പോൾ സൗഖ്യമാകട്ടെ. വൈദ്യശാസ്ത്രത്തിന് ചെയ്യാൻ കഴിയാത്തത് യേശുവിൻ്റെ അടിപ്പണരാൽ നടക്കും. സഭ പ്രാർത്ഥിക്കുക, നമ്മെ അതിനാണ് ആക്കിയിരിക്കുന്നത്. ഇരുവശത്തേക്കും കൈകൾ ചേർത്ത് പിടിച്ചൊന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, പാസ്റ്റർ റെജിയെ ഞങ്ങൾ സൗഖ്യമാക്കുന്നു. പ്രൈസ് ജനറേഷൻ ചർച്ച് അങ്ങയുടെ സന്നിധിയിൽ പാസ്റ്റർ റെജിക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നു. അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾ ഒരുമിച്ച് അപേക്ഷിക്കുന്നു. ആ സഭയ്ക്ക് ആ ദൈവദാസനെ അങ്ങ് മടക്കി കൊടുക്കണമേ. ഒരു അത്ഭുത സാക്ഷിയായി ഈ സ്റ്റേജിൽ വന്ന അദ്ദേഹം സാക്ഷ്യം പറയുവാൻ ഞങ്ങൾ, കർത്താവേ, അദ്ദേഹം ഇവിടെ വന്ന് പ്രസംഗിക്കുവാൻ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അപേക്ഷിക്കുന്നു. കർത്താവേ, അങ്ങ് അത്ഭുത മന്ത്രിയാണ്, അവിടെ നിന്ന് അത് ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ. അതുപോലെ ഇതിനകത്ത് പല പ്രിയപ്പെട്ടവരും വലിയ വേദനയിൽ, രോഗത്തിൻ്റെ നടുവിലാണ്. അല്പസമയം കൈകളടിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രതികരിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർ ആ രോഗബന്ധനത്തിൽ നിന്ന് പുറത്തു വരട്ടെ. വൈദ്യശാസ്ത്രത്തിന് കഴിയാത്തത് കഴിയുന്ന കർത്താവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ച് കൈകൾ തട്ടിക്കൊണ്ട് അറമന കടകരബരബരബരബസ് ഈ ആലപ്പുഴയിൽ കാണുന്ന മറ്റൊരു പ്രശ്നമാണ് ഓട്ടിസം. കുഞ്ഞുങ്ങൾ, ജനിച്ചു വരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ട രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നില്ല, ബുദ്ധിപരമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, വിദ്യാഭ്യാസത്തിൽ അവർ പുറകോട്ട് പോകുന്നു. ഓട്ടിസത്തിൻ്റെ ചെറിയ ചെറിയ ശതമാനം വ്യത്യാസങ്ങളാണ്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടാണെങ്കിലും അത് അവരുടെ ഭാവിയെ ബാധിക്കും. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നു, അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ. ഇപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ മാതാപിതാക്കൾ അവരുടെ തലയിൽ കൈവച്ചോ. യേശുവിൻ്റെ നാമത്തിൽ ഓട്ടിസത്തിൻ്റെ പേരിൽ കടന്നു വരുന്ന ആ പിശാചിനെ ഞങ്ങൾ ശാസിക്കുന്നു, വിട്ടുമാറുബാസ്. ഒരു വലിയ വിടുതൽ ആ കുഞ്ഞുങ്ങളുടെ മേൽ, ആ പ്രിയപ്പെട്ടവരുടെ മേൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ. ഒരു ഒരു വലിയ അത്ഭുതത്തിൻ്റെ സമയമായി.
ഞാൻ ആത്മാവിൽ പറയുകയാണ്, നമ്മുടെ വീടുകളിൽ ഇന്ന് വരെ കാണാത്ത അത്ഭുതങ്ങൾ, വർഷങ്ങളായി കാത്തിരിക്കുന്ന അത്ഭുതങ്ങൾ നമ്മുടെ സഭ കാണാൻ പോവുകയാണ്. ഞാനത് വിശ്വസിക്കുന്നു. ആമേൻ. ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ അതിൻ്റെ ഒരു ചലനം, ആമേൻ, ആ മാളിക മുറിയിൽ. ഞാൻ ഇതിനകത്തോട്ട് മീറ്റിംഗ് വെച്ചില്ല, ജനങ്ങൾ കുത്തി നിറച്ച് അതിനകത്ത് തന്നെ. ആമേൻ. ഇന്നലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ കടന്നു വന്നു. അദ്ദേഹം വഴിയിൽ ഇരുന്ന് ബിസിനസ് ചെയ്ത ഒരു കൊച്ചു കച്ചവടക്കാരനായിരുന്നു, ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് നടന്നൊരു മനുഷ്യനായിരുന്നു. ഇന്ന് കേരളത്തിലെ ഒരു പട്ടണത്തിലെ വലിയ ബിസിനസ്സുകാരനാണ്, വലിയ ബിസിനസ്സുകാരൻ, കോടികളുടെ ബിസിനസ് ചെയ്യുന്നൊരു മനുഷ്യനായി മാറി. എന്തോ എനിക്ക് അദ്ദേഹത്തെ വെള്ളിയാഴ്ച നമ്മുടെ മാളിക മുറിയിൽ വിളിക്കാൻ തോന്നി. അദ്ദേഹം പറഞ്ഞു, ഓ ഞാൻ വരാം. ഓടി വന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഒരു സാക്ഷ്യം, അദ്ദേഹത്തിൻ്റെ ജീവിതം മാറിയത് ബൈബിളിലൂടെ അദ്ദേഹം പ്രതികരിച്ചു. ബൈബിൾ വായിച്ച് ആ രക്ഷിക്കപ്പെട്ട കാലത്ത്, ഇന്നലെ വരാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ഇതെല്ലാവരും കേൾക്കണം. അദ്ദേഹം രക്ഷിക്കപ്പെട്ട ശേഷം അദ്ദേഹം വചനത്തിൽ പ്രതികരിക്കാൻ തുടങ്ങി. വചനത്തോട് പ്രതികരിക്കണം, നമ്മൾ കേൾക്കുന്ന എഴുതി വെക്കുന്ന വചനത്തിൽ പ്രവർത്തിക്കണം. അദ്ദേഹം വഴിയിലൂടെ പോകുമ്പോൾ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം വഴിയിലൂടെ പോകുമ്പോൾ ഒരു മാനസിക രോഗി വഴിയിൽ കിടക്കുന്നു. വസ്ത്രമില്ല, വലിയ താടിയും മുടിയും അഴുക്ക് പിടിച്ച് കിടക്കുന്നു. അദ്ദേഹം പോയി, തിരിച്ചു പോകുമ്പോഴും അദ്ദേഹം അവിടെ കിടക്കുന്നു. ആ വചനം ക്രിയ ചെയ്യാൻ തുടങ്ങി. ഏത് വചനം? എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിപ്പാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. ആ വചനം തന്നിൽ ക്രിയ ചെയ്യാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് വായിച്ച വചനങ്ങൾ, നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന വചനം ക്രിയ ചെയ്യാൻ തുടങ്ങും. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഉള്ളിൽ കുത്തലുണ്ടായി. പരിശുദ്ധാത്മാവ് നമുക്ക് ഒരു മനസാക്ഷി കുത്തുണ്ടാക്കും, ഒരു വചനത്തിൽ പ്രവർത്തിക്കാൻ. നമുക്ക് ആ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോയ ഒരുത്തൻ്റെ മുറിവേറ്റ് കിടക്കുന്ന ഒരുത്തൻ്റെ സൈഡിൽ കൂടി മാറിപ്പോയ മഹാപുരോഹിതനെ പോലെയും ലേവിനെ പോലെയും നമുക്ക് വേണമെങ്കിൽ മാറിപ്പോകാം. എന്നാൽ വചനത്തിൽ പ്രവർത്തിച്ചത് ആരാണ്? ഒരു ശമരിയക്കാരനാണ്. അതാണ്, നീയും അങ്ങനെ തന്നെ ചെയ്യുക. യേശു പറഞ്ഞത് അതാണ്, നല്ല സ്നേഹിതൻ കൂട്ടുകാരൻ ആരാണ്. അപ്പോൾ ദൈവവചനത്തിൽ നാം പ്രവർത്തിക്കും. കാരുണ്യ പ്രവർത്തികളും സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളുമാണ് ക്രിസ്തീയ മാർഗം. ചർച്ചിൽ വന്ന് കൈയടിച്ചിട്ട് പോകുന്നതല്ല. എത്ര പേരതിന് ആമേൻ പറയും? നാം അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ വഴി തുറക്കും. അതായത്, ഈ ബിസിനസ്സുകാരൻ വഴിയിലിരുന്ന് കച്ചവടം നടത്തുന്ന ഈ ബിസിനസ്സുകാരൻ, ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്കിൽ യാത്ര ചെയ്യുന്ന ബിസിനസ്സുകാരൻ ജീവിതത്തിലേക്ക് മാറിയതിൽ ഒരു വചനം പ്രവർത്തിച്ചതാണ്. അദ്ദേഹം നേരത്തെ വന്നപ്പോൾ എൻ്റെ മുറിയിലിരുന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ചർച്ചിൽ ഞങ്ങളോട് പറയണം, എല്ലാവരോടും പറയണം. കാരണം എന്നോട് ഇത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ രോമമൊക്കെ എഴുന്നേറ്റ് വന്നിട്ട് അദ്ദേഹം എങ്ങനെ കൈകൾ തിരുമുന്നത് കണ്ടു, കണ്ണു നിറയുന്നത് കണ്ടു. ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ ചർച്ചിലെ സഹോദരങ്ങളോട് പറയണമെന്ന് പറഞ്ഞു. ഇന്നലെ വരാത്തവരോട് ഞാനത് പറയുകയാണ്. അപ്പോൾ ഇദ്ദേഹം വീട്ടിൽ ചെന്ന് ഈ കിടക്കുന്ന ഈ മനുഷ്യൻ്റെ അവസ്ഥ കണ്ടിട്ട് വീട്ടിൽ ചെന്ന് അദ്ദേഹം നല്ല കൂടിയ ഒരു ജീൻസ് പാൻറ്റും പിന്നെ ഒരു മനോഹരമായ നല്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല ഷർട്ടിൽ ഒരു ഷർട്ടും എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ബാർബർ ഷോപ്പിൽ ചെന്നിട്ട് ബാർബറോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മുടിവെട്ടുന്ന ആളോട് പറഞ്ഞു, എനിക്കൊരു കത്രിക വേണം. അയാൾ പറഞ്ഞു, കത്രിക തരാൻ പറ്റില്ല, ഞങ്ങളുടെ പണിയായി ഇതാർക്കും കൊടുക്കില്ല. പറഞ്ഞു, ഒരു പഴയ കത്രിക. അപ്പോൾ മനസ്സില്ല മനസ്സോടെ അയാൾ ഒരു പഴയ കത്രിക കൊടുത്തു. ഇദ്ദേഹം പോയി ആ മാനസിക രോഗിയായി വഴിയിൽ കിടക്കുന്ന ആ വ്യക്തിയോട് ചോദിച്ചു, മുടി വെട്ടിക്കോട്ടെ? അയാളൊന്നും പ്രതികരിച്ചില്ല, ഗുണവും പറഞ്ഞില്ല, ദോഷവും പറഞ്ഞില്ല. വലിയ തലയാ, മുടി നിറഞ്ഞ് ജട പിടിച്ച് കിടക്കുകയാണ്. ആ മുടി അവിടെ ഇരുന്ന് വെട്ടി. അതിനുശേഷം ഇദ്ദേഹത്തെ വേറൊരാളുടെ സഹായത്തിൽ തൊട്ടടുത്തുള്ള ഒരു കുളത്തിൽ കൊണ്ടുപോയി കുളിപ്പിച്ച്. കുളിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര സൗന്ദര്യമുള്ളൊരു മനുഷ്യൻ, അതായത് എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞത് വർണ്ണിക്കാൻ കഴിയില്ല, അത്ര അഴകുള്ളൊരു മനുഷ്യൻ ഈ ചെള്ളക്കകത്തുണ്ടായിരുന്നു. ഇദ്ദേഹത്തെ വസ്ത്രം തൻ്റെ ജീൻസും ഷർട്ടും ഒക്കെ ധരിപ്പിച്ച് നേരെ ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയി. കാരണം ഇങ്ങനെ ഇത് വെട്ടി വെട്ടി തല വല്ലാണ്ടിരിക്കുകയാണ്. എന്നിട്ട് ബാർബർ അങ്ങോട്ട് കയറ്റൂല ഈ പഴയ തലയിൽ. ഇദ്ദേഹം നന്നായിട്ട് കുളിപ്പിച്ച് റെഡിയാക്കി, ബാക്കി ബാർബർ വെട്ടി
അഴകുള്ള മനുഷ്യനാക്കി. അതായത് അദ്ദേഹം പറയുന്നു, ഭയങ്കര സൗന്ദര്യമാണ് ശരീരത്തിന്, അതുപോലത്തെ ശരീരം. ഇദ്ദേഹത്തെ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഇദ്ദേഹം അപ്പോൾ ഇവിടെ വെളിയിൽ നിൽക്കുമ്പോൾ ബാർബർക്ക് പൈസ കൊടുത്തിട്ട് വെളിയിലിറങ്ങിയപ്പോൾ ഈ മനുഷ്യനെ കാണാനില്ല. അവരാ ഏരിയ മുഴുവനും അന്വേഷിച്ചു, കണ്ടില്ല. അദ്ദേഹം പറയുന്നത് ഒരു ദൂതനായിരുന്നു, ഒരു ദൂതൻ. അതായത് കർത്താവ് പറഞ്ഞു, ഇവർക്ക് ചെയ്തത് എനിക്ക് ചെയ്തതാണ്. നടി ഈ വഴിയറമ്പത്ത് കച്ചവടം നടത്തി ഇന്നലെ വന്ന ബിസിനസ്സുകാരൻ പറഞ്ഞത്, അന്ന് മുതൽ എൻ്റെ ജീവിതം മാറാൻ തുടങ്ങി, അന്ന് മുതൽ എൻ്റെ വാതിലുകൾ തുറക്കാൻ തുടങ്ങി. സ്തോത്രം. അന്ന് മുതൽ ആമെ ഉറവകൾ തുറക്കാൻ തുടങ്ങി. അതായത് ഒരു ചെറിയ ബിസിനസ് ആരംഭിച്ചതാണ്, 500,000 രൂപയ്ക്ക് ഒരു വസ്തു വാങ്ങി, ആ മാസം തന്നെ അത് 900,000 രൂപയ്ക്ക് മറിച്ചു വിറ്റു. ലാഭം എത്രയാണ്? തൻ്റെ ജീവിതം മാറി. അതായത് സാമ്പത്തികം വരാൻ പോകുന്നു എന്ന് ആരോ ഉള്ളിൽ പറയുന്നു. അദ്ദേഹം ബൈക്കിന് പോകുമ്പോൾ വെളിയിൽ വഴിയിൽ എന്തെങ്കിലും ഒരു പൊതി കണ്ടാൽ അഴിച്ചു നോക്കുക, ഇതിനകത്താണോ സാമ്പത്തികമെന്ന്. അനേക പൊതികൾ അഴിച്ചു നോക്കി അതിനകത്ത്. അപ്പം അദ്ദേഹം സാമ്പത്തികം വരാൻ പോകുന്നതെന്ന് അറിഞ്ഞിട്ട് പൊതികളെല്ലാം അഴിച്ചു, അതിലല്ലായിരുന്നു. ഒരു 500,000 രൂപയ്ക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടം മേടിച്ച് ഒരു വസ്തു വാങ്ങി, 900,000 രൂപയ്ക്ക് അത് മറിച്ചു കൊടുത്തു. ജീവിതം അതോടുകൂടി ഭയങ്കര ഒരു മൂവുണ്ടായി. സ്തോത്രം. ദൈവത്തിന് അധികം നേരം വേണ്ട. ദൈവം നോക്കുകയാണ് തങ്കൽ ഏകാഗ്ര ചിത്തന്മാർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കാൻ കർത്താവിൻ്റെ കണ്ണ് ഭൂമിയിലെല്ലായിടത്തും ഊടാടിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ അവസ്ഥകൾ മാറാൻ നമ്മൾ നന്നാ രാവിലെ എഴുന്നേൽക്കുന്നത് കൊണ്ടോ വളരെ താമസിച്ച് കിടക്കുന്നത് കൊണ്ടോ അല്ല കാര്യം നടക്കുന്നത്. തൻ്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു. ഓരൊറ്റ ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നിന്റെ അവസ്ഥ മാറ്റാൻ കഴിയുന്നവനാണ് കർത്താവ്. അഹരോന്റെ വടി തളിർത്ത് പൂത്ത് ഫലം കായ്ച്ചതുപോലെ ഒരു ദിവസം മതി, ഒരു ദിവസം കൊണ്ട് നിന്റെ മുഴുവനും അവസ്ഥ മാറ്റാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം, എൻ്റെ ദൈവം, നമ്മുടെ ദൈവം ഇന്ന് ജീവിക്കുന്നുണ്ട് എന്നുള്ളതിൽ കൈകൾ അടിച്ച് കർത്താവിനെ ആരാധിച്ചേ. അപ്പോൾ ഈ ആഴ്ച ഈ വേഴം ഈ വെള്ളി ശനി ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചത് ദൈവവചനത്തോട് നാം എന്ത് ചെയ്യണം? പ്രതികരിക്കണം. ആരാധനയോട് നാം എന്ത് ചെയ്യണം? പ്രതികരിക്കണം. നിങ്ങളൊരു ദൈവവചനം കേൾക്കുമ്പോൾ അതെന്നോടാണ് എന്ന് പറയണം. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം അത് അത് ബിസിനസ്സുകാരോടാണ്. ഇവിടെ കുറേ ബിസിനസ്സുകാരുണ്ട്. ഞാൻ പാവം വീട്ടമ്മ, ഞാൻ ഈ അടുക്കളയിൽ കിടന്ന് ജീവിതം തീർക്കാനുള്ള അല്ല. അത് കേട്ടപ്പോൾ ഇല്ല, ഇത് എന്നോടുകൂടിയാണ്, എനിക്കും ചില ബിസിനസ്സുകൾ ചെയ്യാൻ കഴിയും. ആമേൻ, 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 ആമേൻ. കൈകൾ അടിച്ചുകൊണ്ട് ബിസിനസ്സുകാർ ഈ പട്ടണത്തിൽ എഴുന്നേറ്റ് വരെ നീയാണ്, നിങ്ങളാണ്, നിങ്ങൾ ഓരോരുത്തരുമാണ് ബിസിനസ്. സ്തോത്രം. ഒരവസരം കിട്ടിയ ഞാനും ബിസിനസ് ചെയ്യും, കർത്താവ് പറഞ്ഞാൽ ഞാനും ചെയ്യും. സ്തോത്രം. അത് ദൈവം നമ്മെ ആക്കിയാൽ. പല രാജ്യത്ത് ഞാൻ കണ്ടിട്ടുണ്ട് പല ദൈവദാസന്മാർ ബിസിനസ്സുകാരാണ്. സ്തോത്രം. ബിസിനസ്സുകാരാകുമ്പോൾ പൗലോസ് ജോലിക്കാരനായിരുന്നു, സ്വന്തം കയ്യിൽ അധ്വാനിച്ച് സ്വന്തം പണം കൊണ്ട് താൻ കപ്പലുകൾ വാടകക്കെടുത്ത് പല രാജ്യത്ത് പോകുമായിരുന്നു. അതായത് ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ പ്രൈസ് ജനറേഷൻ ചർച്ച് ഒരു വിമാനം വാടകക്കെടുത്ത് ഇസ്രായേലിൽ പോയാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ. സ്തോത്രം. ഇതുപോലെ അന്ന് കപ്പൽ വാടകക്കെടുത്ത് പല രാജ്യങ്ങളിലേക്ക് പൗലോസിന് പോകാൻ കഴിഞ്ഞതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ജോലിയായിരുന്നു. തൻ്റെ കൂടെ ഒത്തിരി ജോലിക്കാരുണ്ടായിരുന്നു. വലിയ ബിസിനസ്സുകൾ ചെയ്യുന്നവർ ഇന്ന് ഇതിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരട്ടെ. ഇന്നുള്ള ബിസിനസ്സിൻ്റെ 1000 മടങ്ങായി. സ്തോത്രം. നിങ്ങളുടെ ബിസിനസ്സുകൾ തീരട്ടെ. എന്തോ അത് പറയുവാൻ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നു. ഇതിനകത്ത് സാമ്പത്തിക മേഖലകളിൽ ഭയങ്കരമായ ഒരു അഭിവൃദ്ധി നിങ്ങൾക്കുണ്ടാകണം. നിങ്ങൾ ഉയർന്നു വരണം. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ സാമ്പത്തികമായ തടസ്സങ്ങളും തകരട്ടെ, തകരട്ടെ. കൈകളെ തട്ടി അതിനോട് പ്രതികരിച്ച് അതിനെ ഞങ്ങൾ ഏറ്റെടുത്ത് നിങ്ങളുടെ ഭവനങ്ങളിൽ ഒരു സാമ്പത്തിക ഉറവ ലഭിക്കാനുള്ളത് ലഭിക്കട്ടെ. കൊടുക്കാനുള്ളത് ഒന്നിച്ച് കൊടുക്കാൻ കൃപയുണ്ടാകട്ടെ. കടങ്ങളെല്ലാം പെട്ടെന്ന് മാറട്ടെ. വലിയൊരു വിശാലത ഉണ്ടാകട്ടെ. എന്തിനാണ് വലിയ വിശാലത? അപ്പോൾ നിങ്ങൾ ദൈവത്തെ മറക്കരുത്. എന്തിനാണ്? ദൈവത്തിന് ബിസിനസ്സുകാരെ വേണം.
ഇന്നലെ വന്ന ദൈവദാസൻ മാളികപുറിയിലായിരുന്നു പ്രാർത്ഥന. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ചർച്ചൊന്ന് കാണണം. അപ്പോൾ ചർച്ച് വന്ന് കണ്ട്, ചർച്ചിനകത്തോട്ട് കയറി. സാധാരണ ഇവിടെ വരുന്ന ഒരു ചർച്ച് കണ്ടിട്ട് ഓ ഭയങ്കരമാണ്, യൂറോപ്പ് പോലെ ഇരിക്കുന്നു. അദ്ദേഹം അതൊന്നും അല്ല കണ്ടത്. അദ്ദേഹം പറഞ്ഞത്, അത് ശരിയല്ല, അവിടെ പൊളിഞ്ഞിരിപ്പുണ്ടല്ലോ, ഇവിടെ പൊളിഞ്ഞിരിപ്പുണ്ടല്ലോ, അതെന്താണ്? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അതിന് അതൊരു സാധനം, അതൊരു 100 എണ്ണം വേണം, എന്നാലേ ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. 100 എണ്ണം വാങ്ങണം, ഒരെണ്ണത്തിന് 300-400 ഇടക്കാണ്. ഉടനെ അദ്ദേഹം ഫോൺ എടുത്ത് ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എനിക്ക് 100 ഇന്ന സാധനം വേണം, എനിക്ക് എത്ര രൂപക്ക് തരും. പറഞ്ഞ് പറഞ്ഞ് ബാർഗെയിൻ ചെയ്ത് 300-400 രൂപയുടെ സംഭവം അദ്ദേഹം 20 രൂപയ്ക്ക് കച്ചവടമുറപ്പിച്ച് എന്നോട് പറഞ്ഞു, വണ്ടിയിൽ വിട്ടേക്കാന്ന് പറഞ്ഞു. അതായത് 40,000 രൂപയുടെ സംഭവം അദ്ദേഹം 2,000 രൂപക്ക് പറഞ്ഞൊപ്പിച്ചു. അതാണ് ബിസിനസ്സുകാരൻ. ബിസിനസ്സുകാർ വന്നാൽ സഭയ്ക്ക് ഗുണമാണ്. അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ വന്നു സഭയ്ക്ക്, സഭയ്ക്ക് എത്ര രൂപ? 38,000 രൂപ ലാഭം. ബിസിനസ്സുകാർ സഭയിൽ വേണം. സഭയിൽ ബിസിനസ്സുകാർ വന്നാൽ സഭയെ ശ്രദ്ധിക്കും, സഭയുടെ പോരായ്മ നോക്കും. സഭയ്ക്ക് വേണ്ടി ബിസിനസ്സുകാർ വേണം. ദേശത്ത് യേശുവിൻ്റെ രാജ്യം വളരണം, ആത്മാക്കൾ വിടുവിക്കപ്പെടണം. എത്ര പേർ കൈകളെ തട്ടി അതിനെ സ്വീകരിക്കും? സഭയ്ക്ക് വേണ്ടി ബിസിനസ്സുകാർ വേണം. സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം, യേശുവിൻ്റെ രാജ്യത്തിൽ വലിയ ബിസിനസ്സുകാർ എഴുന്നേറ്റ് വരണം. മറ്റുള്ളവരുടെ വേദനകളിലേക്ക് ഇറങ്ങി വരാൻ നമ്മുടെ, അങ്ങനെ ആരാണ് അവർ വലിയ നിലയിലെത്തുന്നതെന്ന് അറിയാമോ? ഇന്ന് ദാരിദ്ര്യത്തിൽ കഴിയുന്നവർ, ഇന്ന് സാമ്പത്തികമായി ഏറ്റവും തകർന്നിരിക്കുന്നവരോട് ഞാനൊരു ദൂത് പറയാം, നിങ്ങളാണ് ഇനി സാമ്പത്തികമായിട്ട് ഏറ്റവും ഉന്നതങ്ങളിൽ എത്താനുള്ളവർ. സ്തോത്രം. അടുത്തത്, ഇനി വരുന്ന ജനങ്ങളെ സൗഖ്യമാക്കുന്നത് ആരായിരിക്കുമെന്ന് അറിയാമോ? ഇന്ന് രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന നിങ്ങളോട് ഞാനൊരു പ്രവചനം പറയാം, നിങ്ങൾ സൗഖ്യമാവുക മാത്രമല്ല, ഇനി വരാൻ പോകുന്ന ജനങ്ങളെ നിങ്ങൾ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കാൻ പോവുകയാണ്. സ്തോത്രം. മാനസിക രോഗത്തിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളിൽ മാനസിക രോഗികളെ വിടുവിക്കുന്ന ഒരു അഭിഷേകത്തോടെ അവരെഴുന്നേറ്റ് വരും, കൈകളടിച്ചുകൊണ്ട്. നിങ്ങൾ എന്ത് വേദനയിലൂടെ പോകുന്നുവോ അതൊരു ശുശ്രൂഷയായിട്ട് വെളിപ്പെടും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നൈജീരിയയിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചയിൽ വന്നപ്പോൾ ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിച്ചോ, രോഗികൾ എഴുന്നേറ്റ് കിടക്കുന്നത്. ആ സൗഖ്യമാക്കുന്നത് ദൈവദാസൻ പാസ്റ്റർ ക്രിസ് ഒയക്കലഹോമ. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഭവം ഞങ്ങളോട് പങ്കുവെച്ച്, അതായത് അദ്ദേഹം വീൽചെയറിൽ നാളുകൾ യാത്ര ചെയ്തു. ബാത്റൂമിൽ പോയാൽ 2-3 പേരുടെ സഹായം വേണം. സങ്കടം സഹിക്കാൻ കഴിയാതെ അദ്ദേഹം വേദനയോടെ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്നെ ഈ വീൽചെയറിൽ നിന്ന് എഴുന്നേൽപ്പിച്ചാൽ വീൽചെയറിലിരിക്കുന്ന എല്ലാവരെയും ഞാൻ എഴുന്നേൽപ്പിച്ചോളാം. അതിൻ്റെ പേരാണ് ശുശ്രൂഷ. ഇന്ന് എന്തൊക്കെയോ ദൈവം ഇടപെടുന്നുണ്ട്. ഏതാണോ നിന്റെ വേദന, അതിനെ നീ ഒരു ശുശ്രൂഷയാക്കി മാറ്റണം. ദാരിദ്ര്യമാണോ, കർത്താവ് എന്നെ ഈ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നാൽ ദാരിദ്ര്യത്തിൽ കിടക്കുന്ന അനേകർക്ക് ഞാനൊരു അപ്പനായി മാറാം, അത്താണിയായി മാറാം. കർത്താവ് എൻ്റെ കുഞ്ഞിനെ വിടുവിച്ചാൽ 1,000,000 ജനങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞാൻ ഇതുപോലെയുള്ള വിഷയത്തിൽ ഇറങ്ങിച്ചെന്ന് വിടുവിക്കാം. ഒരു തീരുമാനം നിങ്ങൾ എടുക്കാമോ? അത്ഭുത രോഗ സൗഖ്യങ്ങൾ നിങ്ങൾ കാണാൻ പോവുകയാണ്. കൈകളെ തട്ടിക്കൊണ്ട് നിങ്ങൾ ഇതിനോട് പ്രതികരിക്ക്. ഇന്ന് അത്ഭുതങ്ങൾ നമ്മുടെ ഇടയിൽ പെരുകട്ടെ, അതിശയങ്ങൾ പെരുകട്ടെ. മിസ്രയീമിൽ അത്ഭുതങ്ങൾ പെരുക്കിയ ദൈവം, ഫറവോന്റെ കൊട്ടാരത്തിലും മിസ്രയീമിലും അത്ഭുതങ്ങൾ കൊണ്ട് ആ രാജ്യത്തെ കുലുക്കിയ ദൈവം ഇന്നും ജീവനോടെയുണ്ട്. എത്ര പേരതിന് ആമേൻ പറയും? ദൈവത്തിൻ്റെ ബലത്തിൽ നമുക്ക് ആശ്രയിക്കാം, കർത്താവിൻ്റെ അമിത ബലത്തിൽ ആശ്രയിക്കാം. എനിക്ക് ഈ ആഴ്ചയിൽ ഒരു വലിയ സന്തോഷമുണ്ടായത് നമ്മുടെ നീൽ, അതായത് ഷിബുവേറിൻ്റെ മോൻ നീൽ, അവൻ ഈ ആഴ്ച വിമാനം പറത്തി. എത്ര പേര് കൈകളടിച്ച് ദൈവത്തെ സ്തുതിക്കും? ഹല്ലേലൂയ. വിമാനം പറത്തി. സ്തോത്രം. നമ്മുടെ ചർച്ചിൽ നിന്ന് ആദ്യമായിട്ട് ഒരു പൈലറ്റ് എഴുന്നേറ്റ് വരികയാണ്. അത് ഒരു പൈലറ്റ് വന്നാൽ പുറകെ പൈലറ്റുമാർ, അടുത്ത പൈലറ്റുമാർ ഇവിടെ ഇരിപ്പുണ്ട്. ആമേൻ.
അടുത്ത കപ്പിത്താൻമാർ ഇവിടെ ഇരിപ്പുണ്ട്, അടുത്ത ഉയർന്നവർ. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം ഉയരങ്ങളിലേക്ക് 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 കയറ്റട്ടെ. സ്തോത്രം. വലിയ റിസൾട്ടുകൾ ഇനിയുള്ള നാളുകളിൽ നമ്മുടെ യൗവനക്കാർക്കുണ്ടാകും. അതിൻ്റെ ഒരു അടയാളമാണ് നീലിനെ ദൈവം ഉയർത്തിയത്. ആമേൻ. ഈ ചർച്ചിൽ വലിയ റിസൾട്ടുകൾ കാണുമെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. ഇവിടെ കൂടി വരുന്നവരിൽ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. ഈ സഭയിൽ അതിനുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകട്ടെ. അതിനുള്ള ഒരു ചലനം കർത്താവ് ചെയ്യട്ടെ. വലിയ പ്രതീക്ഷയോടെ നമുക്ക് കർത്താവിലും കർത്താവിൻ്റെ ആമീത ബലത്തിലും ശക്തിപ്പെടാം. രണ്ട് ദിനവൃത്താന്ത പുസ്തകം 29 അധ്യായത്തിൽ 34 വാക്യം, അത് യഗസ്കിയാവെന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ ചരിത്രത്തിൽ ചില ഭാഗങ്ങൾ. അതല്ല എൻ്റെ ഇന്നത്തെ പ്രസംഗ വിഷയം, എങ്കിലും ഞാനിവിടെ ഇരുന്നപ്പോൾ ഈ വാക്യം ഇവിടെ ഒന്ന് വായിച്ച് ചില കാര്യങ്ങളൊന്ന് പറയണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്നു. രണ്ട് ദിനവൃത്താന്തം 29:34, പുരോഹിതന്മാർ ചുരുക്കമായതിനാൽ ഹോമയാഗങ്ങളെല്ലാം തോലിരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അതായത് പുരോഹിതന്മാരെല്ലാം ദൈവത്തിൻ്റെ വേല നിർത്തിവെച്ച് വരുമാനങ്ങളില്ലാഞ്ഞതുകൊണ്ട് താന്താൻ്റെ വഴിക്ക് പോയ കാലത്ത് യഗസ്ക്യാവ് ദേവാലയത്തിൽ വന്ന് ആരാധന യഥാസ്ഥാനപ്പെടുത്തി. അവരെ എല്ലാം തിരിച്ചു കൊണ്ടുവന്നു. എങ്കിലും പുരോഹിതന്മാർ ചുരുക്കമായിരുന്നു. അടുത്തത്, അതുകൊണ്ട് അവരുടെ സഹോദരന്മാരായ ലേവ്യർ ആ വേല തീരുവോളം പുരോഹിതന്മാരെയൊക്കെയും തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവോളം അവരെ സഹായിച്ചു. തങ്ങളെ വിശുദ്ധീകരിക്കുന്നതിൽ ലേവ്യർ പുരോഹിതന്മാരെക്കാൾ അധികം ഉത്സാഹമുള്ളവരായിരുന്നു. ഹോമയാഗങ്ങൾ സമാധാന യാഗങ്ങൾക്കുള്ള മേധസ്സിനോടും ഹോമയാഗങ്ങൾക്കുള്ള പാനീയങ്ങളോടും കൂടെ അനവധി ഉണ്ടായിരുന്നു. ഇത് പഴയ നിയമത്തിലെ ഒരു ഭാഗമാണ്. ഇങ്ങനെ, അതാണ് അടിവരയിടുന്നത്, ഇങ്ങനെ യഹോവയുടെ ആലയത്തിലെ ആരാധന യഥാസ്ഥാനത്തായി. ആരാധന, ദൈവത്തിൻ്റെ ആലയത്തിലെ ആരാധന യഥാസ്ഥാനത്തായാൽ പിന്നെ വിടുതൽ ഉറപ്പാണ്. യഗസ്ക്യാവ് ആരാധനയെ യഥാസ്ഥാനത്താക്കി. ആലയം അടച്ചു പൂട്ടി അപ്പൻ്റെ കാലത്ത് ആലയം, അവൻ്റെ അപ്പൻ ആകാശ് ആലയം അടച്ചു പൂട്ടിയെന്ന് മാത്രമല്ല ആലയത്തിലെ ഉപകരണങ്ങളെല്ലാം തല്ലി ഉടച്ചു. അവൻ്റെ വല്യപ്പൻ യോദാമോ പള്ളിയിൽ പോകത്തില്ലായിരുന്നു. അവൻ്റെ വല്യപ്പൻ്റെ അപ്പൻ, എനിക്ക് പറയാൻ അറിഞ്ഞുകൂടെ എന്തപ്പനാണെന്ന്, ഉസിയാവ് ആലയത്തിൽ വന്നു, പുരോഹിതന്മാരോട് വഴക്കുണ്ടാക്കി, ധൂപം കാട്ടി, കുഷ്ഠരോഗം പൊങ്ങി, വീട്ടിൽ പോയിരുന്നു. അങ്ങനെ കുഷ്ഠരോഗിയായി മരിച്ചു. വീട് മുഴുവൻ ശാപം പിടിച്ച ഒരു വീടായിരുന്നു. ആരുടെ വീട്? യഗസ്ക്യാവിൻ്റെ വീട്. അവൻ്റെ വല്യപ്പന്മാരെല്ലാം വലിയ വലിയ പുള്ളികളാ, രാജാക്കന്മാരാ, ഒന്നും ഗതി പിടിച്ചില്ല, ഗതി പിടിക്കാത്ത രാജാക്കന്മാർ. ഇതറിയാവുന്ന കാലത്ത് ഇവൻ്റെ അപ്പൻ ആകാശ് പള്ളിയിൽ വന്ന് വഴക്കുണ്ടാക്കിയ പുള്ളി മരിച്ചു. മരിച്ച സമയത്ത് യഗസ്ക്യാവ് ഒരു തീരുമാനമെടുത്തു, എന്നെ ദൈവം രാജാവാക്കിയാൽ ആദ്യ ദിവസം തന്നെ ആലയം തുറന്ന് അറ്റകുറ്റപ്പണികൾ തീർക്കും. നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. അങ്ങനെ ആലയത്തിലെ പിന്മാറ്റത്തിൽ പോയ പുരോഹിതന്മാരെ എല്ലാം തിരിച്ചു കൊണ്ടുവന്നു. അവർക്ക് പുതിയ വസ്ത്രങ്ങൾ തയ്പ്പിച്ചു കൊടുത്തു. ആലയം വൃത്തിയാക്കി, ആലയം മനോഹരമാക്കി. ആലയത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടോ അതെല്ലാം തിരിച്ചു വെച്ചു. ഇങ്ങനെ ആലയത്തിലെ ആരാധന യഥാസ്ഥാനത്ത്, ആരാധന യഥാസ്ഥാനത്തായാൽ, പ്രാർത്ഥന യഥാസ്ഥാനത്തായാൽ പിന്നെ നീ ധൈര്യമായി ഭരിച്ചോ, നിന്റെ രാജ്യം അത്ഭുത രാജ്യമായിരിക്കും. അങ്ങനെ ഈ കാര്യങ്ങൾക്ക് ശേഷം പിന്നെ രണ്ട് ദിനവൃത്താന്തം 32, ഇത് 29 അധ്യായമാണ്, 32 അധ്യായത്തിലോട്ട് വന്നപ്പോൾ ഈ കാര്യങ്ങളും ഈ വിശ്വസ്ത പ്രവൃത്തിയും കഴിഞ്ഞ ശേഷം അശ്ശൂർ രാജാവായ സൻഹരീബ് വന്ന് യഹൂദിയിൽ കടന്ന് ഉറപ്പുള്ള പട്ടണങ്ങളെ നിരോധിച്ചു കൈവശമാക്കാൻ വിചാരിച്ചു. അങ്ങനെ സൻഹരീബ് എന്ന ആ വലിയ രാജാവിൻ്റെ മുൻപിൽ വെറും വെട്ടുക്കിളിയെ പോലെയാണ് ആര്? യഗസ്കിയാവ്. എന്നാൽ ദൈവത്തിൻ്റെ ആലയത്തിലെ ആരാധന യഥാസ്ഥാനപ്പെടുത്തിയ യഗസ്കിയാവ് എന്ത് ചെയ്തെന്നറിയാമോ? യെശയ്യാവിനെ വിളിച്ചു. അന്ന് ജീവിച്ചിരിക്കുന്ന ഒരു പ്രവാചകനാണ് ആര്?
യെശയ്യാവ്. യെശയ്യാവ് യെഹിസ്കിയാവും കൂടി കൈകോർത്ത് പ്രാർത്ഥിച്ചു. അതിനു മുമ്പ് യെഹിസ്കിയാവ് ജനത്തോട് പറഞ്ഞു, പേടിക്കരുത്, അവരോട് കൂടെയുള്ളതിനേക്കാൾ വലിയവൻ നമ്മോടുകൂടെയുണ്ട്. നമ്മളാണ് ഭൂരിപക്ഷം, നമ്മൾ ചെറുതാണെങ്കിലും നമ്മുടെ ദൈവം വലിയ ദൈവമാണ്. വിശ്വാസത്തിൻ്റെ ചില പ്രവൃത്തികൾ ഈ യെഹിസ്കിയാവ് ചെയ്ത ശേഷം പ്രാർത്ഥനാ വീരനായ യെശയ്യാവുമായിട്ട് കൈകോർത്തു. പിന്നീട് കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. എന്ത് ചെയ്തു? ഇവർക്ക് യുദ്ധത്തിന് പോകേണ്ടി വന്നില്ല. അന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ച രാത്രിയിൽ, കൈകോർത്ത രാത്രിയിൽ അശ്ശൂർ പാളയത്തിൽ ഒരു ദൂതൻ ഇറങ്ങി. എത്ര ദൂതൻ? ഒരൊറ്റ ദൂതൻ 185,000 പേ സൈന്യത്തെ കൊന്നുകളഞ്ഞു. ഈ സംഭവത്തോടുകൂടി അശ്ശൂർ രാജാവ് ഓടി രക്ഷപ്പെട്ടു. അശ്ശൂർ രാജാവിനെ ദൈവം വിട്ടില്ല. അശ്ശൂർ രാജാവിൻ്റെ ഒരു മകൻ അവനെ വെട്ടിക്കൊന്നു. തീർന്നു. എന്താണ്? ദൈവജനത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ ദൈവസഭയ്ക്കെതിരെ, ദൈവജനത്തിനെതിരെ, ആരാധിക്കുന്നവർക്കെതിരെ, ആരാധന യഥാസ്ഥാനപ്പെടുത്തുന്നവർക്കെതിരെ ഒരു വിഷയം വന്നാൽ സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്നിരിക്കും. ദൈവം പ്രവർത്തിച്ചിരിക്കും. അത്ഭുതം നടന്നിരിക്കും. ഞാനത് വിശ്വസിക്കുന്നു. ആലപ്പുഴയത് കണ്ടിരിക്കും. ഇത് കേൾക്കുന്ന, ഓൺലൈനായി കേൾക്കുന്ന നിങ്ങളത് കണ്ടിരിക്കും. ആരാധന ആര് യഥാസ്ഥാനപ്പെടുത്തുന്നുവോ നിങ്ങളുടെ വീടത് കാണും. നിങ്ങളുടെ വീട്ടിലെ ആരാധന, നിങ്ങളുടെ വ്യക്തിപരമായ ആരാധന നിങ്ങൾ യഥാസ്ഥാനപ്പെടുത്തണം. അവൻ ആരാധന യഥാസ്ഥാനപ്പെടുത്തി. ആരാധിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. എൻ്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടേ. ആരാധിക്കാൻ വിളിക്കപ്പെട്ട വ്യക്തി ഒന്നാം സ്ഥാനം ആരാധനയ്ക്ക് കൊടുക്കണം. ഒരു സഭായോഗം മുടക്കരുത്. ഒരു പ്രാർത്ഥന, ഒരു ദിവസം പോലും പ്രാർത്ഥിക്കാത്ത ദിവസമുണ്ടാകും. പാടി ദൈവത്തെ സ്തുതിക്കണം. ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് മുറി അടച്ചിട്ട് അറയിൽ കടന്ന് രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കണം. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. നിന്റെ ദൈവത്തോടുകൂടെ നീ അറയിൽ കടക്കണം. നിന്റെ ആ സമയം നിന്റെ മൊബൈലിനും നിന്റെ കൂട്ടുകാർക്കും നിന്റെ നാട്ടുകാർക്കും വേണ്ടി നീ വീതം വെക്കരുത്. ദൈവത്തിന് കൊടുക്കുന്ന സമയം നീ വേറെ ആർക്കും കൊടുക്കരുത്. യേശു പറഞ്ഞു, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൈസർക്കുള്ളത്. ആ മനുഷ്യർക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തോ? അപ്പനെ നോക്കണം, അമ്മയെ നോക്കണം, വീട്ടുകാരെ നോക്കണം, പിള്ളേരെ നോക്കണം, പിള്ളേരെ സ്കൂളിൽ വിടണം, കറികളെല്ലാം ഉണ്ടാക്കണം. ദൈവത്തിൻ്റെ സമയം വീതം വെക്കരുത്. ദൈവത്തിനുള്ളത് ദൈവത്തിന്, ആരാധന ദൈവത്തിനുള്ളത്, സ്തുതി ദൈവത്തിനുള്ളത്. ദൈവത്തെ വിശ്വസിക്കണം, ദൈവത്തെ ഏറ്റുപറയണം. യേശുവെ, ഇന്നൊരു അത്ഭുതം നടക്കുമെന്ന് ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു. വിശ്വസ്ത പ്രവൃത്തികൾ തികച്ച ശേഷം, അതാണ് നമ്മൾ വായിക്കുന്നത്. ഈ കാര്യങ്ങളും ഈ വിശ്വസ്ത പ്രവൃത്തിയും കഴിഞ്ഞ ശേഷം ആരാധന യഥാസ്ഥാനപ്പെടുത്തി. ഈ വിശ്വസ്ത പ്രവൃത്തികൾ കഴിഞ്ഞ ശേഷം അശ്ശൂർ രാജാവേ നീ വാ, പിശാചേ വാ, ക്യാൻസറേ വാ, സാമ്പത്തിക ബാധ്യതേ വാ, അശ്ശൂർ രാജാവേ വാ, നീ നീ എന്നെ ജയിക്കില്ല. എൻ്റെ കൂടെ സ്വർഗമുണ്ട്. എനിക്ക് വേണ്ടി ദൂതന്മാരിറങ്ങും. എൻ്റെ കൂടെ കൈകോർക്കാൻ ചില യെശയ്യാവുമാർ എൻ്റെ വീട്ടിൽ വരും. ചിലരെ ദൈവം ഒരുക്കും. വിടുതൽ നടക്കും. ഞാൻ വിശ്വസ്തനായത് കൊണ്ട് യെഹിസ്കിയാവിന് പറയാനുള്ളത്, എടാ അശ്ശൂർ രാജാവേ, നിനക്ക് വലിയ സൈന്യമുണ്ടല്ലോ, നീ വലിയ രാജാവല്ലേ, വാ, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഞാൻ സേവിക്കുന്ന ദൈവം, ഞാൻ ആരാധിക്കുന്ന ദൈവം, ഞാൻ വിശ്വസിക്കുന്ന ദൈവം എൻ്റെ കൂടെയുള്ളപ്പോൾ. യേശു തന്നെ പറഞ്ഞു, ഞാനിപ്പോൾ പിതാവിനോട് ചോദിച്ചാൽ എത്രയാണ്? 72,000 ദൂതന്മാർ ഇപ്പോൾ ഇറങ്ങുന്നു. അതായത് 12 ലീജിയൻ. 72,000 ദൂതന്മാർ ഇപ്പോൾ ഇറങ്ങി വരും. 72, ഒരു ദൂതൻ ഇറങ്ങി വന്നിട്ട് അശ്ശൂർ രാജാവ് തീർന്നു, ആ രാജ്യം തീർന്നു. 72,000 ദൂതൻ ഇറങ്ങിയാൽ ഭൂമിയുടെ ഗതി എന്താണ്? നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, ഒരു കയ്യിൽ ചങ്ങല, എന്നിട്ട് എന്ത് ചെയ്തു? സാത്താനെ പിടിച്ചു.
ഒരു കൈ കൊണ്ട് സാത്താനെ കുത്തിന് പിടിച്ചു, എന്നിട്ട് ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് മലത്തി കിടത്തി, എന്നിട്ട് ഒരു കാലെടുത്ത് മുകളിലോട്ട് വെച്ചു, എന്നിട്ട് ഈ കയ്യിലുള്ള ചങ്ങലിട്ട് അവനെ എന്ത് ചെയ്തു, പൂട്ടി. ഒറ്റ കൈ മതി. അതായത് ഇന്ന് ലോകം മുഴുവനും പ്രശ്നം കൊണ്ട് നടത്തുന്ന ഈ സാത്താനെ കർത്താവിൻ്റെ ഒരു ദൂതൻ ഇറങ്ങി വന്നിട്ട് കുത്തിന് പിടിച്ച്, എങ്ങനെ പിടിച്ചെന്നറിയില്ല ഞാൻ ഭാവന, കുത്തിന് പിടിച്ചിട്ട് മലത്തി കിടത്തി, കാലുകൊണ്ട് ചവിട്ടി പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് ചങ്ങലിട്ട് തലതൊട്ട് പാദം വരെ കെട്ടിയിട്ട് ഒരു അഗാധ കൂപത്തിലോട്ട് കൊണ്ടുപോയി ഇട്ടിട്ട് അടച്ചു പൂട്ടി, 1000 വർഷത്തേക്ക് പൂട്ടിക്കളഞ്ഞു. ഒറ്റ ദൂതൻ, ഒറ്റ ദൂതൻ, നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു ദൂതൻ നിന്റെ വീടിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ കഴിയുന്നു. നിന്റെ കർത്താവ്, നീ വിശ്വസ്ത പ്രവൃത്തി ആരാധിക്കുന്ന വ്യക്തിയാണോ, നിന്റെ വീട് ഒരു അത്ഭുത വീടായിരിക്കും. ഇന്ന് മുതൽ ഈ ഏപ്രിൽ മാസം തീരുന്നതിനുള്ളിൽ എല്ലാ കുടുംബങ്ങളിലും ദൂതനിറങ്ങണം, ദൂതനിറങ്ങി വരണം, ഒരു വലിയ ദൈവപ്രവൃത്തി കാണണം, സൂപ്പർ നാച്ചുറൽ വെളിപ്പെടണം. ഈ മാസം തീരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ആരാധന യഥാസ്ഥാനപ്പെടുത്തിയാൽ മതി. വിശ്വസ്ത പ്രവൃത്തികൾക്ക് ശേഷം ദൂതനിറങ്ങും, വിശ്വസ്ത പ്രവൃത്തികൾക്ക് ശേഷം ശത്രു തോറ്റുപോകും, വിശ്വസ്ത പ്രവൃത്തിക്ക് ശേഷം മാരക രോഗങ്ങൾ തോറ്റുപോകും, വിശ്വസ്ത പ്രവൃത്തിക്ക് ശേഷം ദാരിദ്ര്യ പിശാജ് തോറ്റോടും. ദാരിദ്ര്യം എന്നുള്ളത് ഒരു പിശാജാണ്, അതിനെ നമ്മൾ തോൽപ്പിച്ചോടിക്കണം. സാമ്പത്തിക ബാധ്യത അത് വന്നു കയറുന്ന ഒന്നല്ല, അതൊരു പിശാജാണ്, നിന്നെ കൊല്ലുകയാണ്. അതായത് സാമ്പത്തിക ബാധ്യത വന്നാൽ ഒരാളുടെ ഉള്ളിൽ ആദ്യം വരുന്നത് എന്താണെന്നറിയാമോ, മരണം. അറുപ്പാനും മുടിപ്പാനും കൊല്ലാനും ആര് വരുന്നു, പിശാജ് വരുന്നു. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളത് കൊല്ലുന്ന ഒന്നാണ്. സാമ്പത്തിക ഒരു രോഗം വന്നാൽ പോലും ആത്മഹത്യയ്ക്ക് വേണ്ടി പോകാറില്ല, എന്നാൽ സാമ്പത്തിക ബാധ്യത വന്നാൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മരിക്കാൻ, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ കുഞ്ഞുങ്ങളും പറയും നമുക്ക് മരിക്കാം, കാരണം സാമ്പത്തിക ബാധ്യത കൊല്ലുന്ന ഒരാത്മാവാണ്. ഇതിനെ ഇന്ന് സഭ പൊളിച്ചു കളയണം. സാമ്പത്തിക ബാധ്യതകളെ ഇന്ന് പരിശുദ്ധാത്മാ പറയുന്നു, സഭയിലെ ജനങ്ങൾ നേരിടുന്ന ഉയരാൻ കഴിയാത്ത സാമ്പത്തിക പ്രാരാബ്ധത്തെ ഇന്ന് ദൈവമക്കൾ പൊളിക്കണം. നിന്നെ സഹായിക്കാൻ ദൂതൻ ഇറങ്ങി വരും, ഇറങ്ങി വരും, ഇറങ്ങി വരും. ഹാലലൂയ. യു പിയിൽ കഴിഞ്ഞ ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് ദൈവദാസന്മാർ 500 ദൈവദാസന്മാർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ പോയി. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദൈവദാസൻ, ഓരോരുത്തർ എഴുന്നേറ്റ് ശുശ്രൂഷിച്ചു, എന്നാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഭയങ്കര അനുഗ്രഹമുണ്ട്. എന്താണ്, അദ്ദേഹം എഴുന്നേറ്റാൽ സാമ്പത്തികമായി വിടുതൽ കൊടുക്കുന്ന 2 ദൂതന്മാർ ജനങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങും. അത് ഞങ്ങൾക്കറിയാം. ഇദ്ദേഹത്തെ പിടിച്ച് കയറ്റി, ഒരു 20 മിനിറ്റ് ഈ ദൈവദാസൻ ദൈവവചനം വെറുതെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം അദ്ദേഹം ഈ കാഴ്ച കാണി, ഈ ദൂതന്മാരിങ്ങനെ നടക്കുന്നു അതിനകത്ത്. അപ്പം ഈ UPയിലുള്ള ദൈവദാസന്മാരൊക്കെ വളരെ കഷ്ടപ്പാടിലാണ്. അപ്പം ഏകദേശം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ദൈവദാസൻ 35 ലക്ഷത്തോളം രൂപ സമാഹരിച്ച് അവർക്ക് വേണ്ടി മീറ്റിംഗ് വെച്ചേക്കാണ്. UPയിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ, ഈ ദൂതൻ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് ഈ ദൈവദാസൻ കണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അതിനകത്തിരിക്കുന്ന ജനങ്ങൾക്ക്, ആ ജനങ്ങളോട്, ആ ഓരോ വ്യക്തികളുടെ ഉള്ളിൽ ഈ ദൈവദാസൻ്റെ കാൽക്കൽ കൊണ്ടുപോയി പൈസ വെക്കാനായിട്ട് ആരും പറഞ്ഞില്ല, ഓരോരുത്തർക്ക് തോന്നുകയാണ് ഈ ഇവരെല്ലാം കൊണ്ട് ഈ ദൈവദാസൻ്റെ കയ്യിലോട്ട് കാലയെ കൊണ്ടുവന്ന് കാശ് വെച്ചു. വന്ന് ആ സ്റ്റേജിൽ ഒരു കുന്ന് പണം, കാരണം ഈ 35 ലക്ഷം രൂപ അന്ന് ആ മീറ്റിങ്ങിന് വേണം. ഇത് നടത്തുന്ന ദൈവദാസന്റെ കയ്യിൽ കാശില്ല, വന്നവർക്ക് തിരിച്ചു പോകാൻ വണ്ടിക്കൂലി കൊടുക്കണം, ഒന്നുമില്ല. ഇവരൊന്നും വിശ്വാസത്താലാണ്, 2 ദൂതൻ ഇറങ്ങിയതാണ്. ആ മീറ്റിങ്ങിന് വേണ്ട മുഴുവനും പൈസ ആ സ്റ്റേജിലോട്ട് വരികയാണ്. ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. അതായത് 2 ദൂതൻ ഇറങ്ങി ആ ആൾക്കൂട്ടത്തിൽ വെറുതെ നടന്നതാണ്, എല്ലാവരുടെ ഉള്ളിൽ
ആമെ ഒരു ചലനം ദൈവം ഒരുക്കി. ഇതുപോലെ ആമെ സാമ്പത്തിക വിഷയങ്ങളുടെ മേൽ ആമെ ചലിക്കുന്ന ചില ദൂതന്മാർ, അവൻ നിങ്ങളുടെ മുൻപിൽ പോയി നിങ്ങളുടെ ദുർഘടങ്ങളെ നിരപ്പാക്കും. നിങ്ങളൊരു ജോലിക്ക് പോയാൽ നിങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് ദൂതൻ അവിടെ ചെല്ലും. നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് നമ്മളൊരു രാജ്യത്തേക്ക് വിട്ടാൽ ആ കുഞ്ഞവിടെ എത്തുന്നതിന് മുമ്പ് ആ ദൂതൻ അവിടെ എയർപോർട്ടിൽ കാണും. ആമേ ആ കുഞ്ഞ് ആമേ ജോലിക്ക് ചെല്ലുന്നതിന് മുമ്പ്, യോ ദൈവമേ, നമ്മുടെ പെമ്പിള്ളേര് നൈറ്റ് ഡ്യൂട്ടിയാണോ ഡേ ആണോ, അവർക്ക് താമസിക്കാൻ സ്ഥലമുണ്ടോ, അവരെവിടെയാണ് പാർക്കുന്നത്, അവർക്ക് എന്ത് സൗകര്യമുണ്ട്, നമുക്ക് വല്ലതും അറിയാമോ? ഇവിടെ നമ്മുടെ നാട്ടിലാണെങ്കിൽ 5 മണി കഴിഞ്ഞാൽ, മോളെ നീ എവിടെ എത്തി, അയ്യോ ഞാനിവിടെ ജംഗ്ഷനിലാണ്, അയ്യോ ഞാൻ അങ്ങോട്ട് ഓടി വരാം, അല്ല ഓട്ടോ വിടാം, അല്ലെങ്കിൽ അങ്കിളിനെ വിടാം. മറ്റൊരു രാജ്യത്ത് പോയാൽ ആരുണ്ട്? ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന ഒരു ദൂതൻ ആ കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടാകും. എന്തോ ഇത് ഇന്ന് പകലിൽ ഏതോ കുടുംബങ്ങളിൽ ഇതൊരു വിടുതലായി മാറും. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില അമ്മമാർക്ക് ചില അപ്പന്മാർക്ക് ധൈര്യമാകും, എൻ്റെ കുഞ്ഞിന് വേണ്ടി ഒരു ദൂതൻ, ഒരു ദൂതൻ ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന ഒരു ദൂതൻ. എത്ര പേർ വിശ്വസിക്കുന്നു നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ കൂടെ ആ ദൂതനുണ്ടാകും? എൻ്റെ കൂടെ 2 ദൂതന്മാരുണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നത് ഏത് ദൂതനാണെന്ന് ഞാൻ പിന്നീട് ഒരു ദിവസം പറയാം. എൻ്റെ കൂടെ 2 ദൂതന്മാരുണ്ട്, ചെറിയ ദൂതന്മാർ, ഉയരം കുറവ് അവർക്ക്. എനിക്ക് ഉയരമുണ്ട്, പക്ഷെ എൻ്റെ കൂടെയുള്ള കൊച്ചു ദൂതന്മാരാണ്. അതെന്താണെന്ന് വേറൊരു ദിവസം പറയാം. ആത്മമണ്ഡലം തുറക്കണം. ഈ സത്യങ്ങൾ ദൈവമക്കൾ അറിയണം. നമുക്ക് ഒറ്റക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് കർത്താവ് പറഞ്ഞു, ഈ എളിയവരിൽ ഒരാൾക്ക് ഇടർച്ച വരുത്തുന്നവർക്ക് അയ്യോ കഷ്ടം. ഈ എളിയവരിൽ ഒരാൾക്ക് ഇടർച്ച വരുത്തരുത്. അങ്ങനെയുള്ളവരുടെ കഴുത്തിൽ ഒരു തിരികല്ല് കെട്ടി അവനെ കടലിൽ താത്തുന്നതാണ് നല്ലത്. കാരണം എന്താണ്? ഈ എളിയവരെ ഇടർച്ച വരുത്തി, ഇടർച്ച വരുത്തുക എന്ന് പറഞ്ഞാൽ അവരെ വിശ്വാസത്തിൽ നിന്ന് കളയുക. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് 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 സഭയിൽ വരുന്നവരെ ഭിന്നിപ്പിച്ച് സഭയിൽ നിന്ന് കളയുക. അതാണ് എളിയവർക്ക് ഇടർച്ച വരുത്തുന്നവർക്ക് അയ്യോ കഷ്ടം. അവരുടെ ദൂതന്മാർ, എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു, യേശു പറഞ്ഞാണ് അവരുടെ ദൂതന്മാർ. അപ്പം എളിയവർക്ക് പോലും ആരുണ്ട്? ദൂതന്മാരുണ്ട്. മത്തായി 18:6 അല്ലാതെ മറ്റൊരു ഭാഗത്ത് അതുണ്ട്, അവരുടെ ദൂതന്മാർ. അപ്പോൾ ഓരോ വ്യക്തികൾക്കും ആരുണ്ട്? അടുത്തിരിക്കുന്നവരോട് പറ, എൻ്റെ കൂടെ ഒരു ദൂതനുണ്ടെന്ന് പറ. ഒരു ദൂതൻ, ഒരു ദൂതൻ നിങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കുന്ന ദൂതൻ, നിങ്ങളെ സഹായിക്കുന്ന ദൂതൻ, നിങ്ങളുടെ സാമ്പത്തിക വാതിലുകളെ തുറക്കുന്ന ദൂതൻ. മാത്രമല്ല സൗഖ്യത്തിൻ്റെ ദൂതന്മാരുണ്ട്. ഈ ദിവസങ്ങളിൽ ദൂതന്മാർ എന്തിനുള്ളതാണ്? എബ്രായ ലേഖനം 1:1 ഏറ്റവും ഒടുവിലത്തെ വാക്യം എന്താണ്? ദൂതന്മാർ, ദൂതന്മാരാരാണ്? അവരൊക്കെയും രക്ഷപ്രാപിക്കാനുള്ളവരുടെ ശുശ്രൂഷയ്ക്കായി അയക്കപ്പെടുന്ന സേവകാത്മാക്കളാണ്. എന്തിനാണ്? രക്ഷപ്രാപിപ്പാനുള്ളവർ. ആ രക്ഷപ്രാപിപ്പാനുള്ള എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? നമ്മൾ രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. അതാണ് രക്ഷയുടെ ത്രികാല അനുഭവം. ഒന്ന്, രക്ഷിക്കപ്പെട്ടവരാണ്. നമ്മൾ ഓരോ ദിവസവും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി പൂർണ്ണമായും രക്ഷിക്കപ്പെടും. അപ്പം രക്ഷ പൂർണ്ണമാകണമെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് തീരുമ്പോഴാണ്. തീരുമ്പോൾ രക്ഷ പൂർത്തിയാകും. അതുവരെ രക്ഷിക്കപ്പെട്ടവരാണ്, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രശ്നം വരുമ്പോൾ അതിൽ നിന്നെല്ലാം നമ്മൾ വിടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാരീരിക രക്ഷ, മാനസിക രക്ഷ, ആത്മീക രക്ഷ, സാമ്പത്തിക രക്ഷ, ഇങ്ങനെ പല രക്ഷകൾ നമുക്ക് വേണം. കയ്യെ കെട്ടുന്ന രക്ഷയുടെ കാര്യമല്ല, ദൈവം നമുക്ക് തന്ന രക്ഷയുടെ കാര്യമാണ്. രക്ഷിക്കപ്പെട്ടവരാണ്, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. എല്ലാവരും ഒന്ന് പറഞ്ഞേ, രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ. ആര് പറഞ്ഞു? പത്രോസ് പറഞ്ഞു. രക്ഷിക്കപ്പെട്ടവരോടാണ് ആ പറഞ്ഞത്.
ദൈവജനത്തോടാ പറഞ്ഞത്. ഞങ്ങൾക്ക് ലഭിച്ച അതേ വിശ്വാസം ലഭിച്ചവരോട് പറയുന്നു, വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ. ഇവിടെ നമ്മൾ വായിച്ചത് അവരൊക്കെയും ആരാണ്? ദൂതന്മാർ. അതിന് തൊട്ട് മുകളിലെ വാക്യം 13-ാമത്തെ വാക്യം, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തു ഭാഗത്തിരിക്കുക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അപ്പൊ ദൂതന്മാർ ആരാണെന്ന് ഇങ്ങനെ വിശദീകരിച്ചിട്ട് പറയുന്നു 14, അവരൊക്കെയും ആരെ? ദൂതന്മാർ. അവരൊക്കെയും രക്ഷപ്രാപിപ്പാനുള്ളവരുടെ, ആരാണത്? രക്ഷപ്രാപിപ്പാനുള്ളവരിവിടെ വന്നിട്ടുണ്ടോ? നമ്മുടെ രക്ഷപ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളാണ്. അതിൻ്റെ അർത്ഥം ഏത് ശുശ്രൂഷയാണ് നമുക്ക് വേണ്ടത്? അത് ഞാനിവിടെ ഒരു പാസ്റ്ററെ വിളിക്കുന്നുണ്ട്, തോമസ് ജോർജ് പാസ്. ഡൽഹിയിലുള്ള 150,000 പേര് ആ ചർച്ചിൽ അവരുടെ എല്ലാ കൂടിവരകളിലും കൂടി ചേർന്നുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ, ഹെവൻലി ഫീസ്റ്റിലെ തങ്കുപേറിനെയൊക്കെ ഉയർത്തിയെടുക്കാൻ ദൈവം ഉപയോഗിച്ച ഒരു ദൈവദാസൻ, അവരുടെയൊക്കെ ഒരു ആത്മീയ പിതാവായിട്ട് നിൽക്കും. തോമസ് ജോർജ് പാസ്റ്ററുടെ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ ആ മേശയുടെ ഡ്രോ കണ്ടോ? ഞാൻ പറഞ്ഞു, കണ്ടു. എനിക്ക് 40,000 രൂപയുടെ ആവശ്യം വന്നു. എൻ്റെ ഉള്ളിൽ ആരോ പറയുന്നു ആ ഡ്രോ തുറക്കാൻ. തുറന്നപ്പോൾ 40,000 ഇരിക്കുന്നു. വേറൊരു ദിവസം എനിക്ക് 75,000 രൂപ വേണം. ആ അലമാരിയിൽ ഇന്ന ഭാഗം തുറക്കാൻ പറഞ്ഞു, തുറന്നപ്പോൾ അവിടെ ഇരിക്കുന്നു. ഞാനെൻ്റെ മക്കളോട് ചോദിച്ചു, അവർ വെച്ചതാണോ? അല്ലെന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യ എന്നോട് പറയുകയാണ്, ആ വീട്ടിൽ വെച്ച് അവരുടെ വീട്ടിൽ കാണിച്ചു തന്നിട്ട്, എൻ്റെ ഭാര്യ അന്ന് മൂത്ത മോൻ്റെ കുഞ്ഞ് ജനിച്ചതുകൊണ്ട് അമേരിക്കയിലാണ്. ഞാൻ അവളെ വിളിച്ചു, നീ ഈ ഡ്രോയ്ക്കകത്ത് വല്ലതും പൈസ വെച്ചോ. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ആവശ്യത്തിനുള്ള പൈസ കൃത്യമായിട്ട് അവിടെയുണ്ട്. ഉടനെ പാസ്റ്ററിൻ്റെ ഭാര്യ, അതറിയില്ലേ, അത് ദൂതം വെച്ചതാണ്, ഇത് എനിക്ക് സ്ഥിരം കിട്ടുന്ന കാര്യമാണ്. അതവർക്കൊരു സാധാരണ സംഭവമാണ്. ആ വീട്ടിൽ അവരുടെ ജീവിതത്തിൽ അതൊരു സാധാരണ സംഭവമാണ്. അതായത് സാമ്പത്തിക ആവശ്യങ്ങൾ വരുമ്പോൾ സഹായിക്കുന്ന ദൂതന്മാരുണ്ട്. ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേട്ടാൽ തന്നെ വിമർശിക്കാൻ ആയിരങ്ങളുണ്ട്. അവർക്ക് അത് ലഭിക്കാനുള്ളതല്ല എന്നോർത്താൽ മതി. എന്നാൽ ഇത് വിശ്വസിക്കുന്നവർക്ക് ഈ വചനം, ഞാൻ കേട്ടതും കണ്ടതുമായ ചില കാര്യങ്ങൾ ഈ ഇവിടെ ആവശ്യക്കാരിവിടെയുണ്ട്. നിങ്ങൾ രാപ്പകൽ അധ്വാനിച്ചിട്ടും വളരെ കഷ്ടപ്പെട്ടിട്ടും സാമ്പത്തികമായിട്ട് ഉയർന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ വിശ്വസ്തരായി നിങ്ങളുടെ ആരാധന യഥാസ്ഥാനപ്പെടുത്തിയാൽ നിങ്ങളെ സഹായിക്കാൻ ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ ദൂതനുണ്ട്. യേശു അത് പറഞ്ഞു, എളിയവർക്ക് പോലും ദൂതന്മാരുടെ സഹായമുണ്ട്. എല്ലാവരുടെയും കൂടെ ദൂതന്മാരുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും കൂടെ ദൂതനുണ്ട്. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മുമ്പായിട്ട് ഒരു ദൂതനെ അയക്കുന്നു, ആ ദൂതനോട് നിങ്ങൾ വിഘടിക്കരുത്. എന്നെ പോലെ അല്ല, അവൻ ക്ഷമിക്കൂല, നല്ല കൊട്ട് തരുമെന്ന്, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഓരോ ദൈവമക്കളും നിങ്ങളുടെയും എൻ്റെയും ജീവിതം സൂക്ഷിക്കണം. നമ്മുടെ ചുറ്റും നിൽക്കുന്ന ദൂതന്മാർ, 91 സങ്കീർത്തനം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്? ദൂതന്മാർ നമ്മുടെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് കൈകളിൽ വഹിക്കും. നിന്റെ എല്ലാ വഴികളിലും, എല്ലാ വഴി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വഴി, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ശുശ്രൂഷയ്ക്കുള്ള യാത്ര. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ എനിക്കൊരു കൊച്ചു ബൈക്കുള്ള കാലത്ത് SS100 എന്ന് പറഞ്ഞ ഒരു CD100 ഒരു ഹീറോ ഹോണ്ടയുടെ ഒരു ബൈക്കുണ്ട്. ആ ബൈക്കിന് ഞാൻ കോതമംഗലത്ത് ഒരു മീറ്റിംഗ് കഴിഞ്ഞ്, ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു മീറ്റിംഗാണ്. ആ മീറ്റിംഗ് 10 മണിക്ക് കൺവെൻഷൻ കഴിഞ്ഞു. അതിനുശേഷം ജനങ്ങൾ പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. 15-20 കൊല്ലം മുമ്പ്, ഇപ്പോഴൊന്നുമല്ല. അത് കഴിഞ്ഞ് ഞാൻ ഹെൽമെറ്റ് വെച്ച് ഞാൻ വണ്ടി ഓടിച്ച് ആ പ്രാർത്ഥനയും കഴിഞ്ഞ് ഭക്ഷണവും കഴിഞ്ഞപ്പോൾ മണി 1 ആയി. അവിടുന്ന് കോതമംഗലത്തുനിന്ന് വണ്ടി ഓടിച്ച് ഞാൻ ആലപ്പുഴയിൽ
ഇവിടെ പുലിയമ്പഴിയിലെ ആ ആ ജംഗ്ഷനപ്പുറത്ത് ഒരു വീടുണ്ട്, അവിടെ വരണം. ഒരു മണിക്കാണ് ഇറങ്ങിയത്. ഞാൻ വരുന്ന വഴി ചേർത്തല എത്തിയപ്പോൾ ഉറങ്ങിപ്പോയി, എനിക്കൊന്നും അറിയില്ല. ചേർത്തല എത്തിയത് ചേർത്തല വരെ ഓർമ്മയുണ്ട്, പിന്നെ ഒന്നും അറിയില്ല. പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ എൻ്റെ വീട്ടിലെ ബൈക്ക് വെക്കുന്നിടത്ത് ബൈക്കിൽ ബൈക്ക് സ്റ്റാൻഡിലിട്ടിട്ടുണ്ട്. ഞാൻ അതേലിരുന്ന് ഉറങ്ങുന്നു. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഇതെവിടെ സ്ഥലമെന്ന് നോക്കുമ്പോൾ നമ്മുടെ വീട് തന്നെയാണ്. 25 കിലോമീറ്റർ ചേർത്തല തൊട്ട് ഇവിടം വരെ വണ്ടി ഓടിച്ചത് ആരാ? ദൂതന്മാരുണ്ട്, അടയാളങ്ങൾ ഞാൻ പറയുകയാണ്. നമ്മെ കാക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാർ, വിശ്വസ്ത പ്രവൃത്തി, നമ്മുടെ ആരാധന. നാം ദൈവത്തെ ആരാധിക്കാനും ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടി നിൽക്കാനും ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് നമ്മെ കൊടുക്കുകയും ചെയ്താൽ പിന്നെ ദൂതന്മാർ കാര്യങ്ങൾ ചെയ്തോളും. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഓരോ സമയത്തും ദൈവം നോക്കിയിട്ട് പറയണത്, എൻ്റെ കുഞ്ഞാണ് ആ പോകുന്നത്, അവൾ ഒരു പ്രശ്നത്തിലാണ്. ഒരാൾ അങ്ങോട്ട് ചെല്ലേ, ഗബ്രിയേൽ അങ്ങോട്ട് ചെല്ലേ, മീഖായേലെ അങ്ങോട്ട് ചെല്ലേ, ഓരോ വ്യക്തികളെയും അവിടേക്ക് വിടും. ഒരിക്കൽ ദാനിയേൽ പ്രാർത്ഥിക്കുമ്പോൾ ദാനിയേൽ പ്രാർത്ഥിക്കുന്ന ആ രാജ്യത്തിന് മീതെ പാർസി രാജ്യത്തിൻ്റെ പ്രഭു, അതായത് ഒരു പൈശാചിക ശക്തി, ആ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഒരു സൈന്യം, പിശാചിൻ്റെ ഒരു സൈന്യം. ഉടനെ സ്വർഗത്തിൽ നിന്ന് മീഖായേൽ വന്ന് അവനോട് പടവെട്ടി എന്നാണ്. സ്വർഗത്തിൽ നിന്ന് ഒരു സൈന്യം ഇറങ്ങി വന്ന് ഈ പാർസി രാജ്യത്തിൻ്റെ പ്രഭുവിനോട് യുദ്ധം ചെയ്തു. 21 ദിവസം ഈ പ്രാർത്ഥനാ സമയത്ത് ദാനിയേൽ കാണുന്നത് ഒരു യുദ്ധമാണ്. അതിൻ്റെ അർത്ഥം ഉപവാസം ഒരു യുദ്ധമാണ്. നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ സ്വർഗത്തിൽ നിന്ന് ദൈവം സേനകളെ അയക്കും. നമ്മൾ പാർക്കുന്ന ദേശത്ത് നമ്മൾ പച്ചപിടിക്കാതിരിക്കാൻ, നമ്മൾ ഉയർന്നു വരാതിരിക്കാൻ, നമ്മെ രോഗത്തിലാക്കാൻ, നമ്മെ തകർത്തു കളയാൻ ശ്രമിക്കുന്ന വർഷങ്ങൾ പഴക്കമുള്ള ചില ശക്തികളുടെ ബലത്തെ ചോർത്തിക്കളയുന്ന ഒരു സൈന്യത്തെ അയക്കാൻ നമ്മുടെ ദൈവം വഴികളിൽ നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. എനിക്കിന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഉറപ്പാണ്. ഇത് പറയാനല്ല ഞാൻ വന്നത്. ഇവിടെ വന്നപ്പോൾ പരിശുദ്ധാത്മാവനോട് പറഞ്ഞു, ഇത് ജനത്തോട് പറ, ഇന്നൊരു വിടുതലാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ ഒരു വിടുതൽ നടക്കും, നിങ്ങളുടെ വീടുകളിൽ വിടുതൽ നടക്കും, നിങ്ങളുടെ തലമുറകളിൽ വിടുതൽ നടക്കും, വിദേശത്തുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ വിടുതൽ നടക്കും, ചില ശരീരങ്ങളിൽ സൗഖ്യം നടക്കും. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന്, നിന്റെ എല്ലാ വഴികളിലും. നമുക്ക് ഒത്തിരി വഴികളുണ്ട്, നമുക്കിനിയും വഴികളുണ്ട്. എന്നാൽ ചില വഴികളിലൂടെ പോകാൻ പറ്റുന്നില്ല, വഴിയുണ്ട് പോകാൻ പറ്റുന്നില്ല. ആരോഗ്യ പ്രശ്നം, നിനക്കൊരു വഴി ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കാനുള്ള ശക്തിയും ദൈവം നിനക്ക് തരും. നിനക്കൊരു വഴി വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിനക്ക് ശക്തി തരും. ഏലിയാവിന് വഴിയുണ്ട്, പക്ഷേ വെല്ലുവിളി. ഏലിയാവിന് വഴിയുണ്ട്, വെല്ലുവിളി. ഇസബേൽ എന്ന ഒരു രാജ്ഞി ദുഷ്ടയായ സ്ത്രീയാണ്. ദൈവദാസന്മാരെ കൊന്നു മുടിക്കുന്ന, സഭയ്ക്കെതിരെയുള്ള പീഡനം നടക്കുന്ന പഴയ നിയമകാലത്ത് 7000 പേര് ഗുഹയിലാണ്. ദൈവവേലക്കാരില്ല, ചർച്ചുകളെല്ലാം പൊളിച്ചു. ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ ഗവൺമെൻറ് ദൈവവേലക്കെതിരാണ്. ദൈവമാക്കിയ സ്ഥാനത്ത് നിൽക്കാതെ അവർ പിന്മാറ്റത്തിൽ പോയവരാണ് യാഹാബൊക്കെ. ഇസ്രായേൽ ജനമാണ്. അങ്ങനെ ഏലിയാവെന്ന ദൈവപുരുഷനെ കൊല്ലും. 24 മണിക്കൂറിനുള്ളിൽ അവൻ്റെ തല വെട്ടുമെന്ന് ആര് പ്രഖ്യാപിച്ചു? ഇസബേൽ പ്രഖ്യാപിച്ചു. വലിയ വിശ്വാസവീരനായ ഏലിയാവിൻ്റെ വിശ്വാസം മൊത്തം ചോർന്നു പോയി. ആഹാബിൻ്റെ നേരെ നിന്നവനാണ്, ആഹാബിൻ്റെ രഥത്തിൻ്റെ മുമ്പിൽ ഓടിയവനാണ്. പക്ഷെ കൊച്ചമ്മയുടെ മുമ്പിൽ ആള് പേടിച്ചുപോയി. ചില കൊച്ചമ്മമാരുടെ നോട്ടത്തിൽ പന്തം പോലത്തെ കണ്ണിലോട്ട് നോക്കിയ കയ്യും കാലും പറിച്ചു പോവും. അങ്ങനത്തെ ഒരു സ്ത്രീയായിരുന്നു ആര്? ഏലിയാവ്. ഓടി. ഈ തള്ളടെ
കൈകൊണ്ട് ചാകുന്നതിനേക്കാൾ പട്ടണി കടന്ന് ചാകാമെന്ന് കരുതി മരുഭൂമി പോയി കിടന്നു. കർത്താവേ, മരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലതൊന്നുമല്ല. 1 രാജാക്കന്മാർ 19:4. ഞാനോ മരുഭൂമിയിൽ, താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. അപ്പോൾ മതി കർത്താവേ, മതി. നമ്മൾ പറയാറില്ല മതി കർത്താവേ, വഴിയൊത്തിരി ഉണ്ട്, പക്ഷെ വേണ്ട, അത്രയും പോകാൻ പറ്റത്തില്ല, ഇനി മതി, എടുത്തോ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണേ. ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ, ഒരു വിഷയം വരുമ്പോൾ പറയും, ഞാൻ കുറവുള്ളവനാണ്, കഴിവില്ലാത്തവനാണ്, ബലഹീനനാണ്, എനിക്ക് മതി കർത്താവേ. ഇത് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായതുകൊണ്ട് നമ്മുടെ അതേ പ്രകൃതം ഏലിയാവ് എന്ന സ്ഥാനത്ത് ഇവിടെ നമ്മുടെ പേര് എഴുതി വെച്ചാൽ അത് ഈ അധ്യായത്തിൽ, എല്ലാ അധ്യായത്തിലും എഴുതാൻ പറ്റത്തില്ല. 18-ാം അധ്യായത്തിലൊക്കെ ഏലിയാവ് തീയിറക്കുകയാണ്, അവിടം വരെ നമ്മൾ എത്തിയിട്ടില്ല. ഈ അധ്യായത്തിൽ കൊള്ളാം. അങ്ങനെ ജോഷി മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി ചെന്ന് ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. മതി കർത്താവേ, യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് ജോഷി പറഞ്ഞു. ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് ജോഷി പറഞ്ഞു. നല്ല കറക്റ്റ് അല്ലേ? ശരിയാവുന്നുണ്ട്. സ്തോത്രം. നിങ്ങൾ വേണമെങ്കിൽ 18-ാം അധ്യായം എടുത്തോ, എൻ്റെ അധ്യായം 19 എൻ്റെ അവസ്ഥ. നമ്മൾ ഏലിയാവിനെ പോലെ പെട്ടെന്ന് ക്ഷീണിക്കുന്നവനാണ്. മുന്നിൽ യാത്രയുണ്ട്, പക്ഷേ വഴിയുണ്ട്, പോകാൻ പറ്റുന്നില്ല. മുന്നിലോട്ട് ഇനിയും ജീവിതമുണ്ട്, എന്നാൽ മുന്നോട്ട് പോകാനുള്ള മാനസിക അവസ്ഥയില്ല, തകർന്നിരിക്കുന്ന അവസ്ഥ. അടുത്ത വാക്യം, 5-ാം വാക്യം. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് ഉറങ്ങുമ്പോൾ, നമ്മുടെ വിഷയം ഉറക്കം വരുന്നില്ല എന്നുള്ളതാണ്. പുള്ളിക്ക് പ്രശ്നത്തിൻ്റെ നടുവിൽ ഉറങ്ങാൻ പറ്റുന്ന, ഈ നല്ലതായിട്ട് കിടന്നുറങ്ങണം. അവിടെയാണ് തൻ്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു എന്ന വാക്യം പോലെ. പെട്ടെന്ന് ഒരു ദൂതൻ, എല്ലാവരും എന്ന് പറഞ്ഞ പെട്ടെന്ന്, ആ ദൈവത്തിന് വേണ്ടി വിശ്വസ്ത പ്രവർത്തികൾക്ക് ശേഷം 18-ാം അധ്യായത്തിൽ ഇടിഞ്ഞുകിടക്കുന്ന യാഗപീഠം പണിത് ആരാധന യഥാസ്ഥാനപ്പെടുത്തി ദൈവത്തിന് വേണ്ടി തീയിറക്കിയ ജനങ്ങളെ ദൈവത്തിലേക്ക് യഥാസ്ഥാനപ്പെടുത്തിയ, ആരാധന യഥാസ്ഥാനപ്പെടുത്തിയ ഒരു ഏലിയാവിന് വേണ്ടി, അവനിത്തിരി മടുപ്പ് പറഞ്ഞാലും പെട്ടെന്ന് ചില ദൂതന്മാരിറങ്ങി വരും. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും നീ ചെയ്തിട്ടുണ്ടോ? ദൈവത്തിന് വേണ്ടി നീ നിന്നിട്ടുണ്ടോ? ആരാധന യഹസ്കിയാവിനെ പോലെ യഥാസ്ഥാനപ്പെടുത്തിയിട്ടുണ്ടോ? അവൻ ആരാധന യഥാസ്ഥാനപ്പെടുത്തി, പിന്മാറ്റക്കാരെ മുഴുവനും കർമ്മേൽ പർവ്വതത്തിൽ കൂട്ടി വരുത്തി, യഹോവ തന്നെ ദൈവമെന്ന് അവരെ കൊണ്ട് വിളിച്ച് പറയിപ്പിച്ച് അവരെല്ലാം തീയുടെ മുമ്പിൽ കവിണ്ണു വീണു. അങ്ങനെ ഒരു രാജ്യത്തെ മുഴുവനും ദൈവത്തിലേക്ക് തിരിച്ച ശേഷം ഏലിയാവിന് വന്ന പ്രശ്നത്തിൽ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി, അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. ദൈവം സ്വർഗത്തിൽ നിന്ന്, സ്വർഗത്തിൽ ഈ ദൂതന്മാരെ ഭക്ഷണം കഴിക്കുന്ന സമയമുണ്ട്, അപ്പോൾ അവിടെ ജീവവൃക്ഷത്തിൻ്റെ ഫലമൊക്കെ തിന്നാൻ കൊടുക്കും എന്ന് നമ്മൾ വായിക്കുന്നത്. സ്വർഗത്തിൽ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ, കഴിക്കാനൊക്കെ ഉണ്ട്. ചിലരുടെ വിചാരം അവിടെ ഇങ്ങനെ കൈയടിച്ച് ഹാലേലൂയ 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 ഏത് പാട്ട് പാടും, എൻ്റെ പ്രിയൻ വാനിൽ വരാർ, വന്നു സ്വർഗത്തിൽ ആ പാട്ടില്ല, പിന്നെ ഏത് പാട്ട് പാടും, നന്ദിയുടെ പാട്ട്. അപ്പോൾ അവിടെ ഈ കണ്ണും അടച്ചു പൂട്ടിയുള്ള ആരാധനയിൽ അവിടെ സന്തോഷമാണ്. അവിടെ ദൂതന്മാരൊക്കെ ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ അവരിങ്ങനെ ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിൽ ഒരു ദൂതനോട് പറഞ്ഞു, നീ ആ ഫുഡ് കൊണ്ടുപോയി ഏലിയാവിന് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ഭക്ഷണമേശയിലിരിക്കുന്ന ദൂതനെ താഴോട്ട് വിട്ടു. ആ ദൂതൻ വന്നിട്ട് ഏലിയാവിന്, അപ്പൊ ദൂതന്റെ ഭക്ഷണം, സ്വർഗത്തിൽ അതിശക്തനായ ഒരു ദൂതന്റെ ഭക്ഷണം ആർക്ക് കൊടുത്തു? ഏലിയാവിന് കൊടുത്തു. അതായത് ദൂരയാത്രയുണ്ട്, അത് സാധാരണ ഭക്ഷണം പോരാ, ദൂരയാത്രയ്ക്കുള്ള ഭക്ഷണവുമായി ഒരു ദൂതൻ ഇറങ്ങി വന്നു. ഇതുപോലെ
നിന്റെ മുന്നോട്ട് പോകാനുള്ള ബലത്തിനായി, നിന്നെ ബലപ്പെടുത്തുവാൻ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന, നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ഭക്ഷണം തരുവാൻ സ്വർഗത്തിനുണ്ട്. നിന്നെ മുന്നോട്ട് വിടുന്ന, ദൂരയാത്ര ചെയ്യിക്കുന്ന, ഇന്നത്തോടെ ഞാൻ തീർന്നു എന്ന് പറയുന്ന ചിലർക്ക് ദൂരയാത്ര തരുന്ന ചിലതൊക്കെ തന്ന് നിന്നെ തീറ്റിപ്പോറ്റാൻ ഒരു സ്വർഗസ്ഥനായ പിതാവുണ്ട്. ദൂതൻ വന്നിട്ട് എന്തു പറഞ്ഞു? തട്ടി ഉണർത്തി. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിൽ മേൽ ചുട്ട അടയും ഒരു തുരുത്തി വെള്ളവും തലക്കിൽ ഇരിക്കുന്നത് കണ്ടു. അവൻ തിന്ന് കുടിച്ച് പിന്നെയും കിടന്നുറങ്ങി. തിന്ന് കുടിച്ചിട്ട് പിന്നെയും കിടന്നു. അടുത്തത്, യഹോവയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യവും വന്ന് അവനെ തട്ടി. എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം, തീർന്നില്ല കുഞ്ഞെ, നീ തുടങ്ങാൻ പോവുകയാണ്. നീ വിശ്വസ്തതയോടെ ദൈവത്തെ സേവിച്ചതുകൊണ്ട് 24 മണിക്കൂറിനുള്ളിൽ നിന്റെ തല പോവുകയല്ല, നിന്റെ തല എടുക്കുമെന്ന് പറയുന്നവർ ഇനി കാണാത്ത രീതിയിൽ എൻ്റെ കരം ചലിക്കാൻ പോവുകയാണ്. കൈകളെ തട്ടി അതിനെ പ്രാപിക്കാമോ? യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച ഒരു ദൈവ പൈതൽ അത് അറിയണം, നമ്മുടെ വിലയറിയണം. ദൂതന്മാർ രക്ഷ പ്രാപിക്കാനുള്ളവരുടെ സേവകാത്മാക്കളാണ്. എന്ത് സംഭവിച്ചെന്നറിയാമോ? അവൻ എഴുന്നേറ്റ് തിന്ന് കുടിച്ച് 19:8 ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹൊരേബോളം നടന്നു. മുകളിലോട്ട് നടന്നു കയറി വലിയ വലിയ കയറ്റങ്ങൾ അവന് കയറാൻ കഴിഞ്ഞു. നിരപ്പിൽ അവന് നടക്കാൻ, മരുഭൂമിയിലെ നിരപ്പിൽ അവന് നടക്കാൻ കഴിയുന്നില്ല, അതുപോലെ അവൻ തകർന്നതാണ്. എന്നാൽ 40 രാത്രി 40 പകല് പിന്നീട് അവന് ഭക്ഷണം കഴിക്കേണ്ടി വന്നില്ല. കാരണം ഒരു ഭക്ഷണത്തിൻ്റെ ബലം 40 ദിവസം കയറ്റങ്ങൾ കയറി ദൈവ സാന്നിധ്യത്തിലേക്ക് കയറുവാനുള്ള ബലം അവന് കൊടുത്തു. ഇതുപോലെയുള്ള ചില അനുഭവങ്ങൾ ഇതിനകത്തിരിക്കുന്നവരുടെ മേൽ പകർന്നു തരാൻ, നിന്നെ ബലപ്പെടുത്തി ദീർഘായുസ് കൊണ്ട് നിന്നെ തൃപ്തി വരുത്തുവാൻ യേശു അയക്കുന്ന ശുശ്രൂഷകന്മാരുണ്ട്. ഇതെല്ലാം നമ്മൾ വായിച്ചത് ദൈവം തിരഞ്ഞെടുത്ത ദൈവമക്കൾക്കുള്ള അനുഗ്രഹങ്ങൾ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർ ആരാണ്? നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല. യോഹന്നാൻ 15:16 ഒന്ന് വായിച്ചേ. യേശു പറഞ്ഞു, ആരാണ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല. ഇപ്പോൾ ഇലക്ഷൻ വരികയാണ്, നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത്. അവർക്ക് 5 വർഷം തികച്ചില്ല. എന്നാൽ നമ്മെ തിരഞ്ഞെടുത്തവൻ അൽഫയും ഒമേഗയുമാണ്. നാം അവനെ തിരഞ്ഞെടുത്തതല്ല. അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ഒരു തുണിക്കടയിൽ ചെന്നാൽ തുണി തിരയാൻ എത്ര നേരം വേണമല്ലേ? അതും കൂടെ എടുക്ക്, അതെടുത്തേ. കുന്നൊന്ന്, അത് അതെടുക്ക്. എന്നിട്ട് പതുക്കെ ഭർത്താവിനോട് പറയും, നമുക്ക് ശീമാട്ടിയിലോട്ട് പോകാം. പിന്നെ അവിടെ നിന്ന് പോയി ഒരു ദിവസം മുഴുവൻ തെണ്ടി നടക്കുകയാണ്. എന്തിനാണ്? ഒരു ചുരിദാറിന് വേണ്ടി തിരഞ്ഞെടുപ്പ്. കാരണം കയ്യിലാകെ 2000 രൂപയുള്ളൂ. 25,000 രൂപയുടെ ചുരിദാർ വരെയും എടുക്കാൻ പറയും, എടുക്ക്. അപ്പം അവർ പറയും, ചേച്ചി അത് 25 സാരമില്ല, കാരണം മേടിക്കുന്നില്ലല്ലോ. തിരഞ്ഞെടുപ്പ്, അപ്പോൾ തിരഞ്ഞെടുപ്പ് ഭയങ്കര പാടാണ്. 850 കോടി ജനത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. നമ്മേക്കാൾ മിടുക്കന്മാരെ കണ്ടപ്പോൾ മാറ്റിയിട്ടു. കുന്നൊന്ന്, കുന്ന് രണ്ട്, അതിൻ്റെ ഇടയെന്ന് പെറുക്കിയെടുത്തതാണ്. അതിൻ്റെ ഇടയെന്ന് കർത്താവിന് ഇഷ്ടപ്പെട്ടവർ, കർത്താവിന് ഇഷ്ടം തോന്നിയവർ. അപ്പോൾ കർത്താവിന് എന്തോ, എന്തുകൊണ്ട് എന്നെ സ്നേഹിച്ചു? ആ ദൈവത്തിന് ഒരു ഗുണവും ഉണ്ടായില്ല. ഗുണമില്ല ുമല്ല ഗുണമുള്ളത് കൊണ്ടുമല്ല, അവന് നമ്മോട് ഇഷ്ടം തോന്നി.
ആ അങ്ങനെ ഒരു വികാരം നമ്മോട് കർത്താവിനുണ്ടായി. നമ്മെ തിരഞ്ഞെടുത്തു. നമ്മുടെ കുടുംബത്തിൽ ഒത്തിരി നല്ലവരുണ്ടായിട്ട്, നമ്മുടെ നാട്ടിൽ ഒത്തിരി മിടുക്കരുണ്ടായിട്ട്, എത്ര വലിയ ബിസിനസ്സുകാരുണ്ട്, എത്ര വലിയ സമ്പന്നരുണ്ടായി, എത്ര എത്ര വലിയ ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട്. അവരെ മറച്ചിട്ട്, ജ്ഞാനികൾക്കും വിവേകികൾക്കും ഇത് മറച്ചു വെച്ചിട്ട് ഈ വചനം ശിശുക്കൾക്ക് വെളിപ്പെടുത്തി തന്നില്ലേ? പിതാവേ, നിനക്കിങ്ങനെ ഒരു പ്രസാദം തോന്നിയല്ലോ. പിതാവേ, ഈ ശിശുക്കൾക്ക്, ഈ മീൻപിടുത്തക്കാർക്ക്, ഈ പാപികളിൽ ഒന്നാമന്മാർക്ക് ഇത് വെളിപ്പെടുത്തിയില്ലേ? ഇതിന് നമ്മൾ നന്ദി പറയണം. അവൻ നമ്മെ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പ് ഓർത്താൽ നമുക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. എൻ്റെ കുടുംബത്തിൽ ദാവീദിന് ഈ തിരഞ്ഞെടുപ്പ് മനസ്സിലായപ്പോൾ അവന് നൃത്തം ചെയ്യാൻ തോന്നി. കാരണം അവൻ്റെ ചേട്ടന്മാർ ഇവനേക്കാൾ മിടുക്കരാണ്. അപ്പനും അമ്മയും പറഞ്ഞു, ചേട്ടന്മാരാണ് അഭിഷേകം പ്രാപിക്കാൻ മിടുക്കൻ. ശമൂവേൽ വന്നപ്പോൾ പറഞ്ഞു, ദേ ഇതേ നിൽക്കുന്നു മിടുമിടുക്കന്മാര്, പാട്ടാളക്കാര്, ഒത്ത നെഞ്ചളവും ഒത്ത ഉയരവും, കയ്യൊക്കെ കണ്ട ഗത പോലെ ഇരിക്കുകയാണ്. അവൻ തന്നെയാണ് മൂത്തവനെ കാണിച്ചിട്ട്. അപ്പൊ ദൈവം പറഞ്ഞു, അവനല്ല, പുറമേ നോക്കരുത്, ആകമേ നോക്കണം, ഞാൻ ആകമേ നോക്കുന്നു. ഇനി ആരെങ്കിലും ഉണ്ടോ? ശമൂവേൽ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അപ്പം പറഞ്ഞു, ഒരുത്തൻ കാട്ടി കിടപ്പുണ്ട് അട്ടകടിയും കൊണ്ട്, അവനെ വിളിക്കേ, അവൻ വരാതെ ഞാൻ പന്തിക്ക് ഇരിക്കില്ല. ഒരു നരന്ത് പോലത്തെ ഒരു ചെറുക്കൻ, അവൻ കാട്ടിൽ നിന്ന് നേരെ വരികയാണ്. കാട്ടിൽ നിന്ന് വരവോ വരവാ, ദൈവം പറഞ്ഞു ഇവനാണ്. എന്തുകൊണ്ട്? ദാവീദ് നിലവിട്ട് ആരാധിച്ചു, തിരഞ്ഞെടുപ്പ് മനസ്സിലായപ്പോഴാണ്. എന്തുകൊണ്ട് നമ്മൾ ആരാധിക്കുന്നില്ല? നമുക്ക് തിരഞ്ഞെടുപ്പ് അറിയില്ല. ഞാനെന്തോ മിടുക്കനായതുകൊണ്ട് കർത്താവ് എന്നെ വിളിച്ചതാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അല്ല കുഞ്ഞേ, നിനക്കൊരു യോഗ്യതയുമില്ല, അതാണ് നിന്റെ യോഗ്യത. നിനക്കൊരർഹതയില്ല സ്വർഗത്തിൽ പോയി പിതാവിൻ്റെ അടുത്തിരിക്കാൻ, യേശുവിൻ്റെ മണവാട്ടിയാകാൻ ഒരു യോഗ്യതയില്ല. എന്നിട്ടും അവൻ എന്നെ തിരഞ്ഞെടുത്തു. അവിടെയാണ് ആരാധന പുറത്തു വരുന്നത്. എന്നിട്ടും നീ എന്നെ സ്നേഹിച്ചല്ലോ, കൂട്ടുകാരിൽ പരമായി എന്നെ ആനന്ദ തൈലം കൊണ്ട് നീ അഭിഷേകം ചെയ്തില്ലേ കർത്താവേ? ഇതോർക്കുമ്പോൾ അറിയാതെ ആരാധന വരും. ചർച്ചിൽ വരുമ്പോൾ ആദ്യം അങ്ങനെയാണ്, കുറച്ച് കഴിയുമ്പോൾ അവര് ഇവര് അയ്യോ, അവരുടെ മുമ്പിൽ നമ്മൾ കുറയരുത്. നമുക്കൊരു സ്റ്റാറ്റസ് ഉണ്ട്. എന്ത് സ്റ്റാറ്റസ്? പണ്ട് ഇവിടുത്തെ ഒരു ആൻറ്റി പറഞ്ഞതുപോലെ, ഒരു കല്യാണ കാര്യത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ, ഒരു മൂന്നാനോട് അപ്പം പറഞ്ഞെന്ന് പറഞ്ഞതുപോലെ, എടോ ക്ലീറ്റസിന് ഒരു പെണ്ണ് വേണം, മാത്രമല്ല നമ്മുടെ സ്റ്റാറ്റസിനും പറ്റിയ ഒരു പെണ്ണ് വേണം. അപ്പോൾ മൂന്നാം വിചാരിച്ചു, രണ്ട് പേർക്ക് പെണ്ണ് വേണം, ക്ലീറ്റസിനും വേണം സ്റ്റാറ്റസിനും വേണം. ഇതുപോലെ ഏത് സ്റ്റാറ്റസ്, എവിടെ നിന്ന് കിട്ടിയതാണ്? ഇന്ന് നമുക്ക് നാല് പേരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ ഒരു മാന്യത ഉണ്ടാക്കി തന്നത് ആരാ? ആരാ ഉണ്ടാക്കി തന്നത്? എന്ത് ഗമ കാണിച്ചാണ് നമ്മൾ ആരാധിക്കാതിരിക്കുന്നത്? അവൻ ചെയ്ത ഉപകാരം ഓർത്താൽ തുള്ളിച്ചാടി കർത്താവിനെ ആരാധിക്കണം. ആരാധിക്കാൻ വരണം നമ്മൾ ചർച്ചിൽ. രാവിലെ ആരാധന തുടങ്ങും, ആദ്യത്തെ പാട്ടിൽ ഉണ്ടായിരിക്കണം. പാട്ടും ആരാധനയും കഴിഞ്ഞ് പോയിക്ക് എൻ്റെ പ്രസംഗത്തിന് ആരും വേണ്ട. നിങ്ങൾ ദൈവത്തെ ആരാധിച്ചിട്ട് പോ, സ്തോത്രയാഴ്ച പോലും ഇടണ്ട, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. എന്തിനാ അങ്ങനെ പറഞ്ഞതറിയാമോ? ആരാധന നമ്മൾ പാടിയ ഓരോ പാട്ടും കണ്ണുനീരോടെ പാടണം, നിലവിളിയോടെ ദൈവത്തെ സ്തുതിക്കണം. കർത്താവേ, നീ എന്നെ വിടുവിച്ചില്ലേ, എന്നെ ഇവിടം വരെ എത്തിച്ചില്ലേ. എൻ്റെ പ്രായക്കാർ പലരുമില്ല. കോവിഡ് കാലത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്നില്ല. എൻ്റെ ഒപ്പമുള്ള പലരും ഇന്നില്ല. എത്ര പേരതിന് ആമേൻ പറയും? എനിക്ക് ആയുസ് തന്നു, എനിക്ക് ആരോഗ്യം തന്നു, എനിക്ക് കുടുംബം തന്നു, കയറിക്കിടക്കാൻ ഒരു വീട് തന്നു, കഴിക്കാൻ ഭക്ഷണം തന്നു, കഴിക്കുന്ന ഭക്ഷണം ഇറങ്ങുന്നുണ്ട്. ഹല്ലേലൂയ! ഓ, കൈകൾ അടിച്ചുകൊണ്ട് ഒരു പ്രശംസയും വേണ്ട.
ആരാധന യഥാസ്ഥാനപ്പെടുത്തും. ബാക്കി വഴികളെല്ലാം ഏലിയാവും യഗസ്കിയാവും ആരാധന യഥാസ്ഥാനപ്പെടുത്തി. നമ്മെ ദൈവം എന്തിനാ വിളിച്ചത്? എൻ്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കുക. ഈ കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ വന്നവരോട് പറഞ്ഞു, നിങ്ങൾ ചർച്ചിൽ വന്നാൽ ദൈവത്തെ ആരാധിക്കണം. അടുത്തോ ഇടത്തോ വലത്തോ നിൽക്കുന്നവരാരുമാകട്ടെ, നമുക്കതൊന്നൊരു വിഷയമല്ല. ഞാൻ ഈ പ്രാവശ്യം നൈജീരിയയിൽ ചെന്നപ്പോൾ വലിയ ദൈവദാസൻ്റെ ചർച്ചിൽ സഭായോഗത്തിന് പോയി. ഞങ്ങൾ ദൈവദാസന്മാർ വലിയ ചർച്ച്, ആയിരങ്ങൾ അവിടെ ആരാധിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ദൈവദാസൻ പറയുന്ന ഒരു കാര്യമുണ്ട്. പോൾ അടിഫാരിസിൻ എന്നാണ് ആ ദൈവദാസൻ്റെ പേര്. നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണാം, വലിയൊരു ദൈവദാസനാണ്, ലോകരാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ദൈവദാസൻ. അദ്ദേഹം പറയുകയാണ്, പുതുതായി വരുന്ന, അപ്പം ഞങ്ങളൊക്കെ അന്ന് പുതിയതായി വന്നതാണ്, പുതുതായി വരുന്നവരെ എഴുന്നേൽപ്പിച്ച് നിർത്തും ദൈവദാസന്മാരൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് പോലെ. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു 1000 പേരെങ്കിലൊക്കെ പുതിയതുണ്ടാവും. അങ്ങനെ അത്രയും വലിയൊരു ചർച്ചാണ്. അപ്പോൾ പറയുകയാണ്, നിങ്ങൾ ആദ്യമായിട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് ഈ ഇടത്തും വലത്തും ഒക്കെ നിൽക്കുന്നവർ ഉറക്കെ കാറുന്നതും നൃത്തം ചെയ്യുന്നതും കണ്ട് നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളങ്ങനെ ചെയ്യണമെന്നില്ല. കാരണം ഇവർ വന്ന കാലത്ത് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ തകർന്ന് രോഗികളായി തരിപ്പണമായിട്ട് വന്നവരാണ്. എന്നാൽ ദൈവം അവരെ ഇതിൽ നിന്ന് വിടുവിച്ചു. ആ വിടുതൽ ഓർത്താണ് ഈ ഒച്ചപ്പാടും ബഹളവും. എന്നിട്ട് അടുത്തത്, നിങ്ങളങ്ങനെ ചെയ്യണമെന്നേയില്ല, നിങ്ങളങ്ങനെ തന്നെ നിന്നോ, എങ്ങനെ നിൽക്കാൻ തോന്നും, ഞങ്ങൾക്കൊക്കെ നിൽക്കാൻ പറ്റുന്നില്ല തറയിൽ. കാരണം അവിടുത്തെ ചലനം, അവിടുത്തെ, കാരണം വന്ന കാലത്ത് ഒരു ഗതി പരഗതി ഇല്ലാത്തവരായിരുന്നു. എന്നാൽ ദൈവം വിടുവിച്ചത് ഓർക്കുമ്പോൾ അറിയാതെ കാല് പൊങ്ങിപ്പോകുന്നതാണ്, അറിയാതെ സ്തുതിക്കുന്നതാണ്. ശകര ബകര, കൈകളെ തട്ടി യേശുവിനെ ആരാധി. വിശ്വസ്ത പ്രവൃത്തി, ആരാധന ശരിയായാൽ വീട് ശരിയാകും, ആരാധന ശരിയായാൽ നിന്റെ വഴികൾ തുറക്കും. ഏലിയാവിൻ്റെ ആരാധന ശരിയായപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ദൂതൻ ഇറങ്ങി, അവൻ്റെ യാത്ര പിന്നെ മുകളിലേക്ക് നിസ്സാരമായി. ആർക്കും അവൻ്റെ ഒപ്പം പിടിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അവൻ കഴിച്ച ഭക്ഷണം ഉയരത്തിലെ ഭക്ഷണമാണ്. ഒരു ദൂതൻ ഇറങ്ങി വന്ന് അവൻ്റെ ക്ഷീണം മാറും വരെ, ഒരു പ്രാവശ്യം കൊടുത്തിട്ട് ക്ഷീണം മാറിയില്ല, അത്ര ക്ഷീണമായിരുന്നു, ഒരു പ്രാവശ്യവും കൂടി. അപ്പം ഈ ദൂതൻ പിന്നെയും പോയിട്ട് ഒരു പ്രാവശ്യവും കൂടി സ്വർഗത്തിൽ നിന്ന് അപ്പവും വെള്ളവും കൊണ്ടുവന്ന് കൊടുത്തു. അത് കഴിച്ചിട്ട് പിന്നെ ഒരു യാത്രയാണ്. അതിനുശേഷമാണ് ഏലീശയെ അഭിഷേകം ചെയ്യുന്നത്. അതിനുശേഷം അവൻ വലിയ കാര്യങ്ങൾ ചെയ്തു. ഏറ്റൊടുവിൽ ഒരു ചുഴലിക്കാറ്റ് വന്ന് അഗ്നിമയ രഥങ്ങളും തേരുകളും വന്ന് ഏലിയാവിനെ എടുത്തുകൊണ്ടുപോയി. വേദപുസ്തകത്തിലെ ഈ അത്ഭുത ചരിത്രങ്ങളെ വിശ്വസിക്കണം. ഇതുപോലെ നിന്നെയും എന്നെയും ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവർത്തിക്ക് ശേഷം ദൂതന്മാർ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന, കാഹളം ധ്വനിക്കുന്ന ഒരു കാലം വരും. ചിലപ്പോൾ ഇന്നാകട്ടെ, വിശ്വസ്ത പ്രവർത്തികൾക്ക് ശേഷം ദൂതന്മാർ നിന്നെ ഉയരത്തിലേക്ക്, അഗ്നിമയ രഥങ്ങളും തേരുകളും, അതെന്താണ്? ദൂതന്മാരാണ്. ദൂതന്മാർ വന്ന്, ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു, ലാസർ മരിച്ചു എന്നേ ഉള്ളൂ. അടുത്തത്, ദൂതന്മാരവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ദൂതന്മാർ നിന്നെ കൊണ്ടുപോകും, ഈ ഭൂമിയിൽ നിന്നെ ശുശ്രൂഷിക്കും. ഈ ഭൂമിയിൽ നിന്ന് നീ പോകാൻ നേരത്ത് കാലനല്ല നിന്റെ അടുത്ത് വരുന്നത്, സ്വർഗത്തിലെ ദൂതന്മാർ നിന്റെ അടുക്കലേക്ക് വരും. കൈകളെ തട്ടിക്കൊണ്ട് ഓ, ഇത് പറയുമ്പോൾ എത്രയോ ദൂതന്മാരാണ് ഇത് കേൾക്കുന്നത്. അവർ നമ്മുടെ ഒപ്പം ആരാധിക്കുകയാണ്. ദൂതന്മാർ നിന്നെ കൊണ്ടുപോകും. ദൂതന്മാർ ലാസറിനെ, മറ്റവനോ ധനവാനോ, അവൻ മരിച്ചു, അവന് നല്ല അടക്കം കിട്ടി. അവൻ മരിച്ച അന്ന് പട്ടണത്തിലെ എല്ലാ കടകളുടെ ഷട്ടർ താത്തി, എല്ലായിടത്തും കൊടി വെച്ചിട്ടുണ്ട്, കറുത്ത കൊടി. നിരനിരയായിട്ട് വണ്ടി പോവുകയാണ്. സ്വർണ പെട്ടിയിലാണ് ആരെ കൊണ്ടുപോകുന്നത്? ധന പൂക്കളുടെ സംസ്ഥാന സമ്മേളനം, രാജ്യത്തിൻ്റെ പ്രതിനിധികളെല്ലാം അവിടെ വന്നിട്ടുണ്ട്.
മ്യൂസിക്, സംവിധാനം, വലിയ പന്തൽ, വലിയ ഓഡിറ്റോറിയം, പാർക്കിങ്ങിന് സ്ഥലമില്ല, ജനങ്ങൾ, രാജ്യത്തെ പ്രതിനിധികളെല്ലാം ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്നു, ഹെലിപാഡിൽ വന്നിറങ്ങുന്നു. അപ്പുറത്തോ ലാസറിന് ഒരു എലിപ്പെട്ടി പോലും ഇല്ല. എന്നാൽ ധനവാൻ എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്, മറ്റവന്റെ പേര് പോലും ധനവാന്റെ പേര് പറഞ്ഞിട്ടില്ല, ധനവാൻ. കാരണം നമ്മൾ കേൾക്കാൻ ആഗ്രഹം, പേരറിഞ്ഞില്ലെങ്കിലും ധനവാൻ, മറ്റവന്റെ പേരുണ്ട്. എന്താ പറ ലാസർ? എന്താണ് ജീവപുസ്തകത്തിൽ ദൈവത്തിന്റെ വചനം വഴി കടന്നവന്റെ പേര് പറഞ്ഞു. കാരണം സ്വർഗത്തിൽ ഇവനേ ഉള്ളൂ, മറ്റവൻ യാതന സ്ഥലത്തേക്ക് പോകാനുള്ളവനാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, യേശു പറഞ്ഞതാണ്. യാതന സ്ഥലത്ത് പോയി അവൻ എന്ത് ചെയ്യുന്നു? വേദന അനുഭവിക്കുന്നു. അപ്പോ യാതന സ്ഥലത്ത് എന്തുണ്ട്? അനുഭവിക്കാൻ കഴിയും. എന്താണ്? അവൻ യാതന അനുഭവിക്കുന്നു. ഇന്ന് ആരാധിക്കുന്ന ദൈവവൈദ്യൻ അറിയണം, നീ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാനും സ്വർഗത്തിൽ ഓടി തുള്ളിച്ചാടി നടക്കാൻ, പൂമ്പാറ്റയെ പോലെ ഓടി നടക്കാനുള്ളവന്. ഇത് നോക്കിയേ, യേശു പറയുകയാണ്, അവൻ പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ. അപ്പൊ ഇതൊരു അനുഭവമാണ്. ഇവിടെ ഇപ്പൊ യേശുണ്ട്, ഒരു തണുപ്പ് അനുഭവിക്കുന്നുണ്ടോ? ഇതുപോലെ യാതന സ്ഥലത്ത് അനുഭവിക്കുന്നത് എന്താണ്? തണുപ്പാണോ? ഇല്ല, തണുപ്പില്ല, അനുഭവിക്കുമ്പോൾ. അടുത്തത് മേലോട്ട് നോക്കി, ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും അബ്രഹാമിന്റെ മടി എന്ന് പറഞ്ഞാൽ വലിയ മടിത്തട്ടിൽ കയറി ഇരിക്കുന്നതല്ല, അതൊരു ഏരിയയാണ്, പറുദീസയാണ്. അബ്രഹാമിന് ദൈവം കൊടുത്തിരിക്കുന്ന പഴയ നിയമ വിശുദ്ധന്മാരുടെ പറുദീസയാണ്. അവിടെ ആരുണ്ട്? ഈ ലാസറുണ്ട്. അപ്പൊ മേലോട്ട് നോക്കാൻ കഴിയും. എവിടെ കിടന്ന്? വേദന അനുഭവിക്കുമ്പോൾ കിടന്നുകൊണ്ട് മുകളിലോട്ട് നോക്കുമ്പോൾ എന്ത് കാണും? ഏറ്റവും വലിയ വിഷമം അതാണ്. ഒരു ഗതിയും പരഗതിയില്ലാത്ത പലരും സ്വർഗത്തിൽ ആശ്വസിക്കുന്നതാണ്. നരകത്തിലെ ഏറ്റവും വേദനയുള്ള കാഴ്ച, വേദനയല്ല, തീയല്ല വിഷയം, മുകളിൽ ചിലർ സുഖിക്കുന്നു. അതാണ് ധനവാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന. മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാമിനെ കണ്ടു. എന്താണ്? ദൈവവുമായി ഉടമ്പടിയുള്ളവൻ. പഴയ നിയമ വിശുദ്ധന്മാരും എവിടെയുണ്ട്? സ്വർഗത്തിൽ. പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അതിൽ അനേക വാസസ്ഥലങ്ങളിൽ ഒന്നിൽ ആരുണ്ട്? അബ്രഹാം, പഴയ നിയമ വിശുദ്ധന്മാർ, ദാവീദല്ല അവിടെയുണ്ട്. ദൂരത്ത് നിന്ന് നോക്കി അബ്രഹാമിനെ അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അപ്പൊ കാണാൻ കഴിയും, മുകളിലോട്ട് നോക്കാൻ കഴിയും. അടുത്തത് 24 വാക്യം, ലൂക്കോസ് 16:24, അബ്രഹാം പിതാവേ എന്നോട് കനിവുണ്ടാകണമേ. അപ്പൊ നരകത്തിൽ കടന്ന് ഭയങ്കര പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കഴിയും. ഈ ഉപവാസ പ്രാർത്ഥനക്ക് പ്രാർത്ഥിക്കാത്തവര് ഓർത്തേക്കണം, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലെങ്കിലും പ്രാർത്ഥനയെന്നുള്ളത് ഭൂമിയിൽ മാത്രമല്ല, സ്വർഗത്തിൽ പ്രാർത്ഥനയില്ല, നരകത്തിൽ എന്തുണ്ട്? കാരണം സ്വർഗത്തിൽ എല്ലാം പൂർണ്ണമായി, ഒന്നും ചോദിക്കേണ്ട, എല്ലാം നമ്മുടേതാണ്. പ്രാർത്ഥന സ്വർഗത്തിലില്ല, എന്നാൽ പ്രാർത്ഥന എവിടെയുണ്ട്? അടുത്തിരിക്കുന്നവരോട് പറ, സ്വർഗത്തിൽ പ്രാർത്ഥനയില്ല. നമുക്കെല്ലാം കർത്താവ് തന്നു കഴിഞ്ഞു, എല്ലാം നമ്മൾക്ക് ഫ്രീ ആണ്, എന്നാൽ നരകത്തിൽ എന്തുണ്ട്? കണ്ടോ, നരകത്തിൽ പ്രാർത്ഥന. കാരണം ജീവിതം പൂർണ്ണമായില്ല, ഉത്തരങ്ങളില്ല, വേദനകൾ മാറുന്നില്ല. എന്നാൽ ഈ ശരീരം വിട്ടു മാറുമ്പോൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം, ദൂതന്മാർ നമ്മെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോവുകയാണ്. യേശു പറഞ്ഞ കാര്യങ്ങളാണ്. അബ്രഹാം പിതാവേ എന്നോട് കനിവുണ്ടാകണേ, പ്രാർത്ഥനയാണ്. ലാസർ വിരലിന്റെ അറ്റം മാത്രം വെള്ളത്തിൽ മുക്കി,
ഒരു തുള്ളി ഇങ്ങനെ നിപ്പുണ്ട്. എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണം. അപ്പൊ ലാസർ എങ്ങനെ പോണം? ലാസർ പറുദീസയിൽ നിന്ന് യാതന സ്ഥലത്തേക്ക് എങ്ങനെ പോണം? വിരലിന്റെ അറ്റമൊന്ന് മുക്കി എന്റെ അടുത്ത് വരണം. എനിക്ക് ഒത്തിരി വെള്ളം വേണ്ട, വിരലിന്റെ അറ്റത്തെ വെള്ളം മതി. അപ്പോൾ ആവശ്യബോധം എത്ര ഭയങ്കരമാ! ഒത്തിരി വേണ്ട, എന്റെ തലയിൽ വെള്ളം ഒഴിക്കണ്ട, എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണ്ട, എൻ്റെ നാവിൻ്റെ അറ്റത്ത് ഒരു തണുപ്പ് കിട്ടിയാൽ മതി. എത്ര ഗതികേടാണ്! ദൈവത്തെ സേവിക്കാത്തവന് യാതന സ്ഥലത്ത് വരുന്നത് വിരലിൻ്റെ അറ്റം, അറ്റത്തുള്ള ഒരു തുള്ളി വെള്ളം. അതിന് കൊതിക്കുന്ന സ്ഥലമാണ് ഏത്? യാതന സ്ഥലം. ലാസറിനെ ദൂതന്മാർ ജീവ ഫലമുള്ള ജീവ നദി ഒഴുകുന്ന അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ദൂതന്മാർ രക്ഷപ്രാപിക്കാനുള്ളവരുടെ സേവകാത്മാക്കളാണ്. രക്ഷിക്കപ്പെട്ട നമ്മെ ഈ ഭൂമിയിൽ ശുശ്രൂഷിച്ച ശേഷം നേരെ നിത്യതയിലേക്ക് കൊണ്ടുപോകുന്ന വലിയ സൈന്യങ്ങൾ നമുക്ക് കാവലുണ്ട്. ഇതാ ദൈവമില്ലാത്തവന്റെ അവസ്ഥ നോക്കിയേ, ഒരു വിരലിന്റെ അറ്റത്തുള്ള വെള്ളത്തിന്റെ ഒരു തുള്ളിക്ക് വേണ്ടി കൊതിക്കുകയാണ്. എന്നിട്ട് അവൻ പറയുകയാണ്, എന്റെ നാവിനെ ഒന്ന് തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഭയങ്കര പ്രാർത്ഥനയാണ്. ഞാൻ ഈ ജ്വാലയിൽ കിടന്നു വേദന അനുഭവിക്കുന്നു. ലാസർ അവിടെ സുഖം അനുഭവിക്കുമ്പോൾ ഇവനിവിടെ വേദനയെ അനുഭവിക്കുന്നു. അപ്പൊ അനുഭവം രണ്ടാണ്: വേദന, കണ്ണുനീര്, കരച്ചില്, പല്ലുകടി. മറ്റേ സ്ഥലത്തോ സന്തോഷം, നിത്യാനന്ദം അവരുടെ തലമേലിരിക്കും. എന്തിനാണ് വചനം കേൾക്കാൻ വന്നത്? ഈ കർത്താവിന് വേണ്ടി നിൽക്കണം, ആരാധന യഥാസ്ഥാനപ്പെടുത്തണം, യേശുവിന് വേണ്ടി നിൽക്കണം. എപ്പോ വേണമെങ്കിലും മരിക്കട്ടെ, പോകുന്നത് ദൈവശില്പിയായി നിർമ്മിച്ചത് അടിസ്ഥാനമുള്ള സ്ഥലത്താണ്. ആരാധന യഥാസ്ഥാനപ്പെടുത്ത്, ഞാൻ ഉള്ളിടത്തോളം നിന്നെ സ്തുതിക്കുമെന്ന് പറ, ബാക്കി കാര്യം കർത്താവ് ചെയ്യും. നീ ആരാധിക്കുന്ന വ്യക്തിയാണോ, നീ ദൈവത്തെ സേവിക്കുന്ന വ്യക്തിയാണോ, നീ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണോ, നിന്റെ കാര്യത്തിൽ നീ പേടിക്കണ്ട. നീ സമാധാനത്തോടെ കിടന്നുറങ്ങിക്കോ, ദൈവമാണ് നിന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. സ്തോത്രം. അടുത്ത വാക്യം 25. അബ്രഹാം, മകനെ, വിളിയെന്താണ്? മകനാണെങ്കിൽ മടിയിൽ കാണണ്ടേ? വിളി മകനെ എന്നാണ്. അപ്പുറത്തുനിന്ന് വിളിക്കുന്ന പിതാവേ, ഇപ്പുറത്തുനിന്നോ? അപ്പൻ ഒരിടത്തും മോൻ വേറെ സ്ഥലത്ത്. ഇതെന്തൊരു ഗതികേടാ! അപ്പൻ പറുദീസയിലും മോൻ യാതന സ്ഥലത്തും. അപ്പൻ ആനന്ദിക്കുന്നു, മോൻ കരയുന്നു. വിളി കേട്ടാൽ അപ്പാ, പണ്ടത്തെ ഒരു നാടകത്തിൽ അപ്പാ, അപ്പൊ അപ്പുറത്തുനിന്ന് മകാ. ഈ വിളി നടക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എന്തുണ്ട്? ഒരു പിളർപ്പുണ്ട്. മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്നോർക്ക. പ്രാപിച്ചു. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു. അപ്പോൾ ഒരു ആശ്വാസം ഇനിയും കിടക്കെ. ആശ്വാസം എന്നുള്ളത് ദൈവഹിതമാണ്. ഈ ഭൂമിയിൽ 100 മടങ്ങും വരുവാനുള്ള ലോകത്തിലും നമുക്ക് ആശ്വാസമുണ്ട്. ഈ ഭൂമിയിലും ഉണ്ട്. ഈ ഭൂമിയിലും നമ്മൾ 100 മടങ്ങ്. എൻ്റെ നാമനിമിത്തം നിങ്ങൾ എനിക്ക് വേണ്ടി അപ്പനെ, അമ്മ, വീട് എന്താണ് നഷ്ടപ്പെട്ടത്, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ആശ്വാസമുണ്ട്. പച്ചയായ പുൽപ്പുറവും സ്വസ്ഥതയുള്ള വെള്ളം വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനും. നീ നന്മയായി ആ ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചെന്നോർക്ക്. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അടുത്തത്, അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് ഞങ്ങളുടെ അടുക്ക നിങ്ങളുടെ അടുക്കൽ കടന്നു വരാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിയില്ല. അപ്പം ഞങ്ങൾ സ്വർഗത്തിനാണെങ്കിലും നരകത്തിലോട്ട് വരാൻ വിചാരിച്ചാലും, കാരണം നമ്മുടെ വേണ്ടപ്പെട്ടവരാ നരകത്തിൽ വേദനപ്പെടുമ്പോൾ നമ്മൾ ഏറ്റവും സ്നേഹിച്ച പലരെയും കാണുമ്പോൾ നമുക്ക് വേദനയുണ്ടാവും, ചെല്ലാമെന്ന് വിചാരിച്ചാൽ പോകാൻ പറ്റത്തില്ല.
സ്വർഗത്തിലെ ഒരേ ഒരു അസാധ്യത നരകത്തിലേക്ക് പോകാൻ വിചാരിച്ചാലും പോകാൻ കഴിയില്ല. അപ്പൊ സ്വർഗത്തിൽ ഒരു അസാധ്യതയുണ്ട്. എന്താണ്? നരകത്തിലോട്ട് പോകാന്ന് വിചാരിച്ചാലും പോകാൻ കഴിയില്ല. അതുപോലെ നമ്മെ സ്വർഗം ചുറ്റി വരിഞ്ഞ് അനുഗ്രഹിക്കും. നമുക്ക് നരകത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ പോകാൻ കഴിയില്ല. അബ്രഹാം പറയുകയാണ് അടുത്തത്, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരാനും പാടില്ല എന്ന് പറഞ്ഞു. അടുത്തത്, അതിന് അവൻ, എന്നാൽ പിതാവേ, ഉടനെ ഭയങ്കര പ്രാർത്ഥന, എന്നാൽ പിതാവേ അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്കണേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഈ ഭൂമിയിൽ വെച്ച് ഒരു പ്രാർത്ഥനയ്ക്കും പോകാത്തവനാണ്. ഇപ്പൊ അവിടെ കിടന്ന് പ്രാർത്ഥിക്കുന്നു. ഭയങ്കര പ്രാർത്ഥന, ശ്രദ്ധയോടെ പ്രാർത്ഥന. ആർക്ക് വേണ്ടി? എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവര് ഞാൻ കിടക്കുന്നിടത്ത് തന്നെ വരും, കാരണം അവര് എൻ്റെ സഹോദരന്മാരാ, എൻ്റെ അതേ സ്വഭാവമാണ് അവന്മാർക്ക്. അവരിവിടെ ഉറപ്പായിട്ട് വരും, അവിടെ എത്തത്തില്ലെന്ന് എനിക്കറിയാം. എവിടെ വെച്ചാണ് അവൻ ഈ ആത്മഭാരം തുടങ്ങിയത്? അവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അവൻ ഒരു ആത്മഭാരവും ഇല്ല. നരകത്തിൽ ചെന്ന് ഒരു സാധ്യതയും ഇല്ലാത്തിടത്ത് കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ സാധ്യത ഉള്ളപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചുകൂടെ? മറുപടി ഉള്ള ഈ സീസണിൽ ഒന്ന് പ്രാർത്ഥിച്ചുകൂടെ? സാധ്യത ഇല്ലാത്തൊരു കാലം വരുന്നുണ്ട്. ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കാൻ ദൈവമുണ്ട്. തങ്കൽ ഏകാഗ്ര ചിത്തന്മാർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കാൻ ദൈവം നോക്കി നടക്കണം. ആര് പ്രാർത്ഥിക്കും? അതെവിടെ പ്രാർത്ഥിച്ചാലും അടിസ്ഥാനം കുലുക്കി മറുപടി തരാൻ കർത്താവ് തയ്യാറാണ്. ദൂതന്മാരെ അയക്കാൻ കർത്താവ് തയ്യാറാണ്. പ്രതികരിക്കണം, നിന്റെ വിശ്വാസത്തിന് നീ പ്രതികരിക്കണം. ഹല്ലേലൂയ. എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരും ഈ യാതന സ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് പോയി സാക്ഷ്യം പറ. കർത്താവ് അബ്രഹാം പിതാവേ, ലാസറിനെ ഉയർപ്പിച്ച് എവിടെ വിടണം? എൻ്റെ നാട്ടിൽ വിടണം. 5 പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് അങ്ങോട്ട് വരട്ടെ. അതിന് അബ്രഹാം എന്ത് പറഞ്ഞു? അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, ബൈബിൾ ഉണ്ടല്ലോ, അവർക്ക് അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ, അതായത് ബൈബിൾ വായിച്ച് രക്ഷപ്പെടട്ടെ. അതാണ് ആ പറഞ്ഞത്. അടുത്തത്, അതിന് അവൻ, അല്ലല്ലല്ലല്ലല്ല, ചൂടെടുത്തിട്ട് വയ്യ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ അവൻ മാനസ ഒരു മിറക്കിൾ നടന്നാൽ, ഒരു ഡെലിവറൻസ്, ഒരാൾ മരിച്ച ഒരാൾ ഉയർത്തെഴുന്നേറ്റ് എന്നാൽ എൻ്റെ സഹോദരന്മാർ വിശ്വസിക്കും. അല്ലാതെയൊന്നും എൻ്റെ സഹോദരന്മാർ വിശ്വസിക്കില്ല, കാരണം അവർ എൻ്റെ സഹോദരനാണ്. ഭയങ്കര അത്ഭുതം കണ്ടാൽ വിശ്വസിക്കുക. അതിന് അബ്രഹാം പിതാവ് എന്ത് പറഞ്ഞെന്നറിയാമോ? അവൻ, അബ്രഹാം അവനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാൻ ഞാൻ, അതായത് പ്രസംഗം കേൾക്കാഞ്ഞാൽ, വചനം കേട്ടിട്ട് വിശ്വസിക്കാഞ്ഞാൽ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല. അതാണ് യേശു പഠിപ്പിച്ചതാണ്. യേശു ഒരു ഉപമയല്ല പറഞ്ഞത്, ഒരു ഹിസ്റ്ററി പറഞ്ഞതാണ്. യേശുവിന് സ്വർഗവും ഭൂമിയും ഒരുപോലെ കാണാം, അതുകൊണ്ട് സ്വർഗത്തിലെ ഒരു കാഴ്ച, അബ്രഹാമിൻ്റെ മടിയിലെ ഒരു ചരിത്രം, പരദീസയിലെ ഒരു ചരിത്രം, യാതന സ്ഥലത്തെ ഒരു ചരിത്രമാണ് യേശു പറഞ്ഞത്. യേശു ഉപമയല്ല പറഞ്ഞത്, ഒരു യാഥാർത്ഥ്യമാണ് പറഞ്ഞത്. ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, എന്നിൽ വിശ്വസിക്കുന്നവൻ. അപ്പം യേശുവിൻ്റെ വചനത്തിൽ നാം പ്രതികരിക്കണം, യേശുവിൻ്റെ വാക്കുകളിൽ നാം പ്രതികരിക്കണം, യേശുവിനെ നാം ആരാധിക്കണം, യേശുവിന് വേണ്ടി നാം ചുവടുകൾ വെക്കണം. നമ്മുടെ വീട് അത്ഭുതമായി മാറി. യേശുവിനെ സ്വീകരിച്ച ഓരോ വ്യക്തികളും നിങ്ങളുടെ വിശ്വാസത്തെ ഓരോ ദിവസവും കഴുകനെ പോലെ പുതുക്കണം. ഹല്ലേലൂയാ. കഴുകനെ പോലെ പുതുക്കണം, ബലപ്പെടണം, കർത്താവിന് വേണ്ടി ഓടണം, കിട്ടിയ സമയം മുഴുവൻ സുവിശേഷം അറിയിക്കണം. നിന്റെ വഴികളിൽ ദൂതന്മാർ നിന്റെ കൂടെ ഉണ്ടാകും. നീ കർത്താവിന് വേണ്ടി നിൽക്കണം. നീ കർത്താവിന് വേണ്ടി ഒരു ബിസിനസ്സുകാരനാകണം. നീ കർത്താവിന് വേണ്ടി ഏറ്റവും നല്ലൊരു ഉദ്യോഗസ്ഥനാകണം. നീ കർത്താവിന് വേണ്ടി നിന്റെ കുഞ്ഞുങ്ങളെ വളർത്തണം. നീ കർത്താവിന് വേണ്ടി ദേശത്തൊരു അത്ഭുത സാക്ഷിയാകണം. നീ കർത്താവിന് വേണ്ടി നിന്നാൽ നിന്റെ വഴികളിൽ നിന്നെ കാക്കേണ്ടതിന് ദൂതന്മാർ നിന്നെ ആമേ ഉയരത്തിലേക്ക് കൊണ്ടുപോകും.
ഉയരത്തിലേക്ക് കൊണ്ടുപോകും. എത്ര പേർ അതിനെ സ്വീകരിക്കും? ഞാൻ പറന്നു പോകും. ആരെ? യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച ഓരോ വ്യക്തികളും കാഹളം ധ്വനിക്കുമ്പോൾ പോവുകയല്ല, ദൂതന്മാർ നമ്മെ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ടാണ് ആ മനുഷ്യപുത്രന്റെ വരവിനെ കുറിച്ച് പറയുന്നു, ആമേൻ, ആകാശത്തിൻ്റെ അറുതികൾ മുതൽ അറുതികൾ വരെ ദൂതന്മാർ വന്ന് എല്ലാവരെയും ചേർക്കും. ദൂതന്മാരെ അയച്ച് ഈ ആകാശത്തിൻ്റെ അറുതികളിൽ നിന്ന് സകല വൃതന്മാരെ ചേർത്ത് കൊണ്ടുപോകും എന്ന് യേശു പറഞ്ഞു. മനുഷ്യപുത്രൻ്റെ വരവ് അത്ഭുതമായി, യേശുവിൻ്റെ വരവിൻ്റെ സമയമായി. ഉറപ്പുള്ളവർ എത്ര പേര് ഹാലലുയ പറയും? നമ്മളിവിടെ വെറുതെ വന്നവരൊന്നുമല്ല, ചില ചില വിഷയങ്ങൾക്ക് മറുപടി കിട്ടാമെന്നവരല്ല. നമ്മൾ യഥാർത്ഥ വിടുതലാകുന്ന നിത്യജീവനിലേക്ക്, നിത്യതയിലേക്ക് പോകാൻ വന്നവരാണ്. ഇവിടം കൊണ്ട് തീരുന്നതല്ലോ നമ്മുടെ ജീവിതം. നിങ്ങൾ അവിടെ വെച്ച് എന്നെ കാണുമ്പോൾ എനിക്ക് വന്ന് കയ്യൊക്കെ തരും, പാസ്റ്റേ നന്ദി, പാസ്റ്റേൻ ഞങ്ങളെ പറയാൻ ഇന്ന് കയ്യും കണക്കൊന്നുമില്ല, അത്രയും പറഞ്ഞു എന്നൊക്കെ വന്ന് എന്നോട് പറയുന്ന ഒരു സമയം അന്നുണ്ട്. നമ്മൾ തുള്ളിച്ചാടുന്ന അന്ന് ഞാൻ നിങ്ങളോട് മീറ്റിങ്ങിന് വരാനും പറയില്ല, അന്ന് മീറ്റിങ്ങിന് ശേഷം കഞ്ഞിയുമില്ല. എന്താണ്? പൂർണ്ണമായത് വരുമ്പോൾ അംശമായതെല്ലാം നീങ്ങിപ്പോ, നമ്മളെല്ലാം ദൈവദൂതന്മാർക്ക് തുല്യരായി മാറും. നമ്മൾ യേശുവിൻ്റെ മക്കൾ എന്ന പദവിയിൽ മണവാട്ടി സഭയായി യേശുവിൻ്റെ കൂടെ നിത്യ 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 യുഗങ്ങൾ അവസാനമില്ലാത്ത ജീവിതം നയിക്കും. അതായത് യേശുവിനെ സ്വീകരിച്ചവർക്ക് അന്ത്യമില്ല. ശരീരം വേർപെടും, അത് മണ്ണിലേക്ക് ചേരും, ദൂതന്മാർ നമ്മളെ ഇവിടുന്ന് കൊണ്ടുപോകും. പുതിയ ശരീരത്തോടുകൂടി നാം നിത്യതയിൽ യേശുവിനെ യുഗായുഗം ആരാധിക്കും. അതിനുവേണ്ടി ദൈവം നമുക്ക് വേണ്ടി മുടക്കിയത് എന്താണെന്ന് അറിയാമോ? തൻ്റെ ഏകജാതനായ പുത്രൻ്റെ ജീവൻ നമുക്ക് തന്നു. എന്തിനാണ് നമ്മൾ ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് കർത്തൃമേശയിലേക്ക് വരുന്നത്? കർത്തൃമേശ എന്തിനാണ്? എൻ്റെ വരവോളം, ഞാൻ വരുവോളം, എൻ്റെ ഓർമ്മയ്ക്കായി ഞാൻ വരുവോളം. ഒറ്റ വാക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഞാൻ വരുവോളം. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ഒന്നു വന്നു നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ, ഞാൻ രണ്ടാമത് വരുന്നു എൻ്റെ ഒന്നാമത്തെ വരവിൽ പ്രതികരിച്ചവരെ ചേർക്കാൻ. ഞാൻ രണ്ടാമത്തെ വരെ എൻ്റെ ഒന്നാമത്തെ വരവിനെ അംഗീകരിച്ച് എന്നെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് ഞാൻ അയച്ച പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി സൂക്ഷിച്ച് എനിക്ക് വേണ്ടി നിന്ന എൻ്റെ വിശുദ്ധന്മാരെ എങ്കൽ ചേർക്കാൻ ഞാൻ വരും. ഞാൻ വരുവോളം എനിക്ക് വേണ്ടി നിൽക്കുന്ന നിങ്ങൾ ഒന്നിച്ച് കർത്തൃമേശയിൽ പങ്കെടുക്കണം. എൻ്റെ ശരീരം നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടു എന്നതിൻ്റെ ഓർമ്മയ്ക്കായി അപ്പവും എൻ്റെ രക്തം മുഴുവനും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഊറ്റിത്തന്നു എന്ന് നിങ്ങൾ ഓർത്തുകൊണ്ട് പാനപാത്രത്തിൽ നിന്നും നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ കുടിക്കണം എന്ന് ആര് പറഞ്ഞു? യേശു പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഈ സത്യവചനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഒരുമിച്ച് കൂടിയ കർത്തൃമേശയിൽ പങ്കെടുക്കുന്ന നമുക്കുള്ള പ്രതിഫലം മഹാപ്രതിഫലമാണ്. നമുക്കുള്ള പ്രാഗൽഭ്യം ഭയങ്കര പ്രാഗൽഭ്യമാണ്. എപ്പോൾ മരിച്ചാലും ഞാൻ നിത്യതയിലാണ്. മാത്രമല്ല എൻ്റെ വേല തീരാതെ ഞാൻ ഇവിടുന്ന് പോകില്ല, ദൂതന്മാരെന്നെ ശുശ്രൂഷിക്കും. പോരാ പോരാ, പ്രതികരിച്ച യേശുവിനെ ആരാധിക്ക, ആരാധിക്ക. ഇവിടെ കർത്താവിൻ്റെ വലിയ മഹത്വം, അനവധി അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ, നമുക്ക് ഒത്തിരി നന്മകൾ ഈ ഭൂമിയിൽ കാണണം. നമ്മളെവിടെ കരഞ്ഞുവോ, നമ്മളെവിടെ വേദനപ്പെട്ടോ, നമ്മളെവിടെ ഒറ്റപ്പെട്ടോ, നമ്മൾ എവിടെയെല്ലാം അവൻ വിങ്ങി വിങ്ങി കരഞ്ഞുവോ, അവിടെ തന്നെ ഏലിയാവേ നീ എവിടെ മരിക്കുമെന്ന് പറഞ്ഞുവോ, അവിടെ തന്നെ ചിലരെ കൂടി നീ അഭിഷേകം ചെയ്യണം. ഏലിയാവേ മതിയെന്ന് പറഞ്ഞില്ലേ, അവിടെ തന്നെ നിനക്ക് ചില ശുശ്രൂഷകൾ ചെയ്യാനുണ്ട്. ഏലിയാവേ നിന്നെ തീർക്കുമെന്ന് പറഞ്ഞില്ലേ, പലതും തീർന്നു പോകും, ഇനിയും നീ തുടരും. ഏലിയാവേ നിന്നെ തീർക്കാൻ ആർക്കും കഴിയില്ല. ഏലിയാവിനെ തീർക്കുമെന്ന് പറഞ്ഞ ആ പുള്ളിക്കാരത്തി രണ്ടു മൂന്ന് മാസത്തിനുള്ളിൽ
കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്ന് വീണ് തലയും കൈപ്പത്തിയൊക്കെ തെറിച്ച് പട്ടി ആ സ്ത്രീയുടെ മാംസം വലിച്ചുകൊണ്ടുപോയി. ഏലിയാവ് ഇന്നും മരിച്ചിട്ടില്ല. ഏലിയാവിന് ഇന്നും മരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം കർത്താവ് പറദീസയിലോട്ട് കൊണ്ടുപോയി. ചാകും ചാകും എന്ന് പറയുന്ന പലർക്കും ചാകാൻ കഴിയില്ല. കൊല്ലും കൊല്ലുമെന്ന് പറയുന്ന പലരും ഉണ്ടാകത്തുമില്ല. ഇതൊക്കെ ദൈവവചനത്തിലെ സത്യങ്ങളാണ്. ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. കർത്തൃമേശയിലേക്ക് ഈ സമയത്ത് അതിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ടവർ വന്ന് കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ ആ നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് കേട്ട വചനങ്ങൾ എന്തിനാണ് വചനം കേൾക്കാൻ വരുന്നത്? വചനമാണ് വിടുതൽ, വചനമാണ് സൗഖ്യം, വചനമാണ് അഭിഷേകം, വചനമാണ് നമുക്ക് നിറവ് തരുന്നത്, വചനമാണ് നമ്മുടെ ജീവിതത്തെ മാറ്റുന്നത്, വചനമാണ് നമുക്ക് സമാധാനം തരുന്നത്. വചനത്തിലെല്ലാം ഉണ്ട്, സൗഖ്യമുണ്ട്, വിടുതലുണ്ട്, ഉയർച്ചയുണ്ട്. നമ്മുടെ ഉയർച്ചകളെല്ലാം മാത്രമല്ല അവൻ്റെ ആജ്ഞ കേട്ട് അനുസരിക്കുന്ന ദൂതന്മാരായുള്ളവരെ അവനെ വാഴ്ത്തി. വചനം പറയുമ്പോഴാണ് ദൂതന്മാർ ചലിക്കുള്ളു. അതുകൊണ്ട് നമ്മളെപ്പോഴും എന്തു പറയണം? വചനം പറയുമ്പോൾ അവൻ്റെ വീരന്മാരായ ദൂതന്മാർ ചലിക്കും. നമ്മൾ ദൈവവചനം പറയുമ്പോൾ ദൂതന്മാർക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. ഇന്നു മുതൽ പറയണം, യേശു എൻ്റെ ഇടയനാണ്, യേശു എൻ്റെ കൂടെയുണ്ട്, യേശു നല്ലവനാണ്, യേശു എനിക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു. ഇത് കേൾക്കുമ്പോൾ യേശുവിൻ്റെ ദൂതന്മാർ നമ്മോട് പ്രതികരിക്കാൻ തുടങ്ങും. ഒരു ശക്തിക്ക് നമ്മെ തൊടാൻ കഴിയില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പ്രവചിക്കുകയായിരുന്നു, ഇവിടെ ദൂതന്മാരെ കൊണ്ട് ദൈവം നിങ്ങളുടെ ജീവിതത്തെ അടുത്ത ലെവലിലോട്ട് മാറ്റാൻ പോവുകയാണ്. സൗഖ്യമാക്കുന്ന ദൂതൻ നിന്റെ മുറിയിലോട്ട് ഇറങ്ങി വരും. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനമെന്ന് പറയുന്ന, നിന്റെ ജീവിതത്തെ പുതുക്കുന്ന, തലമുറകളെ തരുന്ന ദൂതന്മാരുണ്ട്. തലമുറകളെ തരുന്ന ദൂതന്മാർ മറിയുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, മച്ചി എന്ന് പറഞ്ഞവൾക്ക് ആറാം മാസം സാക്ഷ്യം പറയുന്ന ദൂതന്മാർ ഇറങ്ങി വരും. കൊർന്നേലിയോസിന്റെ വീട്ടിലേക്ക് ഒരു ദൂതൻ ഇറങ്ങി വന്നില്ലേ? എന്നിട്ട് പറഞ്ഞു, തോൽക്കൊലനായ ശിമോന്റെ വീട്ടിൽ പത്രോസ് ഉണ്ട്, അവനെ വിളിക്കേ. അഡ്രസ് കൊടുക്കുന്ന ദൂതന്മാർ, നിന്റെ കുഞ്ഞിൻ്റെ ഭാവിക്ക് വേണ്ടി അഡ്രസ്സ് കൊടുക്കുന്ന ദൂതന്മാർ, നിന്റെ കുഞ്ഞിൻ്റെ വിവാഹത്തിന് വേണ്ടി ചില കുടുംബങ്ങളിൽ ഇറങ്ങിച്ചെന്ന് അഡ്രസ്സ് കൊടുക്കുന്ന ദൂതന്മാർ, അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കുറേയുണ്ട്. പറയാനായിട്ട് നേരമില്ലല്ലോ. ഒരു ദൈവദാസൻ്റെ കുഞ്ഞിന് വേണ്ടി, ഒരു ദൈവദാസനല്ല, ഒരു ചർച്ചിലെ ഒരു ബ്രദറിൻ്റെ കുഞ്ഞിന് വേണ്ടി, മോൾക്ക് വേണ്ടി വേറൊരു സ്ഥലത്ത് പ്രാർത്ഥനാ മുറിയിൽ ദൂതൻ ഇറങ്ങിച്ചെന്ന് അഡ്രസ്സ് കൊടുത്തു, നിന്റെ മകന് വേണ്ടത് ഇന്ന സ്ഥലത്തുണ്ട്. അഡ്രസ്സ് കൊടുക്കുന്ന ദൂതന്മാർ, അപ്പോസ്തല പ്രവൃത്തി 10 ഇറങ്ങി വന്ന ദൂതൻ ഇന്നും ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. നീ ആരാധിക്കുന്ന വ്യക്തിയെങ്കിൽ, നീ ദൈവഭയത്തിൽ നിന്നെ തന്നെ സൂക്ഷിക്കുന്ന വ്യക്തിയെങ്കിൽ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി അഡ്രസ്സ് കൊടുക്കുന്ന, നിന്റെ കുടുംബത്തിന് വേണ്ടി എന്താണോ അതിന് പറ്റിയ ദൂതന്മാരെ, സേവകാത്മാക്കളെ അയക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാർ ഉണ്ട്. യേശുവിൻ്റെ ദൂതന്മാരാണെന്ന് ഓർക്കണം. യേശു ആകുന്ന രാജാവിൻ്റെ പ്രജകളാണവർ. യേശുവിനെ കൈക്കൊണ്ടു എന്ന ഒറ്റ കാരണത്താൽ നിന്റെ ഒരു വഴി അടഞ്ഞു പോകില്ല, നിന്റെ ഒരു നന്മയും മുടങ്ങിപ്പോകില്ല, നിന്റെ ഒരു ദിവസം പോലും വേസ്റ്റ് ആകത്തില്ല. ഇന്ന് പറയുന്ന ഓരോ വാക്കും പാഴല്ല, അത് മുഴുവനും ദൈവത്തിൻ്റെ ദൂതുകളാണ്, അത് ദൈവത്തിൻ്റെ വചനമാണ്. ഇത് കേട്ടവർക്കായി സ്തോത്രം. ഇത് കേൾക്കുന്നവരുടെ മേലൊരു ദൈവശക്തി വ്യാപരിക്കും. നിങ്ങളുടെ ജീവിതം ഇന്നു മുതൽ പഴയതല്ല, പുതിയതായിരിക്കും. ജീവിതത്തെ പുതുക്കണമെങ്കിൽ ദൈവവചനം കേൾക്കണം. സ്തോത്രം. യേശു പറഞ്ഞു, ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശു വന്നിട്ടില്ല. അതുകൊണ്ട് ഈ കർത്തൃമേശ ഇവിടെ നടക്കുന്നു. ഈ ആഴ്ച യേശു വന്നാൽ അടുത്ത കർത്തൃമേശയ്ക്ക് നമ്മൾ ഇവിടെ ഉണ്ടാകത്തില്ല. എന്നാൽ യേശു വന്നിട്ടില്ല, വരുവോളം. ഞാൻ ഒന്നാമത് വന്നു നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടാൻ, നിങ്ങൾക്ക് വേണ്ടി രക്തം ചിന്താൻ. ആ എൻ്റെ യാഗത്തിൽ പ്രതികരിച്ച നിങ്ങൾ എൻ്റെ മക്കളായി, ആ നിങ്ങളെ ചേർക്കാൻ ഞാൻ രണ്ടാമത് വരും. ഞാൻ വരുവോളം നിങ്ങൾ ഒന്നായി നിന്ന് ഒരുമിച്ച് ആരാധിച്ച്, ഒരുമിച്ച് പ്രാർത്ഥിച്ച്,
ദേശത്തിന് പ്രകാശമാകുവിൻ. ഞാൻ വരുവോളം നിങ്ങൾ പലരായ നിങ്ങൾ എന്നിൽ ഒന്നായി നിന്ന് ഒരുമിച്ച് ശുശ്രൂഷയിൽ പങ്കെടുക്കുക. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ കർത്തൃമേശയിൽ പങ്കെടുക്കാനുള്ള ഒരു വിശുദ്ധ യോഗ്യത ദൈവത്തോട് ചോദിക്കുക. കേട്ട വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാണ് എങ്കിലും ഒന്ന് സമർപ്പിക്കുക. കർത്താവേ, എൻ്റെ ആരാധന ഞാൻ യഥാസ്ഥാനപ്പെടുത്താം. ഞാൻ വേണ്ട രീതിയിൽ അങ്ങേ ആരാധിക്കാറില്ല, ഞാൻ വേണ്ട രീതിയിൽ അങ്ങേ പുകഴ്ത്താറില്ല, ഞാൻ അങ്ങിൽ സന്തോഷിക്കാറില്ല. മണവാളൻ മണവാട്ടി ആ സന്തോഷം അങ്ങുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്കില്ല. ഇന്നു മുതൽ ആരാധന ഞാൻ യഥാസ്ഥാനപ്പെടുത്താം. ഒരു യോഗം ഞാൻ മുടക്കുകയില്ല. എൻ്റെ പ്രാർത്ഥനാ സമയം ഞാൻ മറ്റൊന്നിനും മാറ്റിവെക്കുകയില്ല. ഞാൻ ദിനവും അങ്ങയുടെ മുഖം അന്വേഷിക്കാം. ഞാൻ അങ്ങയെ വ്യക്തിപരമായി ആരാധിക്കാൻ എന്നെ സമർപ്പിക്കും. എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്നു മുതൽ ഒരു പുതിയ തുടക്കം ആരാധനയ്ക്കായി എനിക്ക് വേണം. എൻ്റെ സമയം, എൻ്റെ സമ്പത്ത് എല്ലാം കൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങ് ചെയ്ത ഉപകാരത്തിന് പകരം തരാൻ കഴിയില്ലെങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ കുറവുകളെ ക്ഷമിക്കണമേ. വേണ്ട രീതിയിൽ അങ്ങയുടെ വചനത്തോട് ഞാൻ പ്രതികരിച്ചില്ല, ഞാൻ ഏറ്റെടുത്തില്ല, ഞാൻ സമർപ്പിച്ചില്ല. അങ്ങയ്ക്ക് വേണ്ടി വേണ്ട രീതിയിൽ ഞാൻ പ്രകാശിച്ചില്ല. എന്നാൽ ഇന്ന് മുതൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഒരു പുതിയ തുടക്കം. മേലാൽ ഞാൻ പാപം ചെയ്യില്ല, അഴുക്ക് വഴിയിൽ പോകില്ല, തെറ്റായ ബന്ധങ്ങളിൽ പോകില്ല. ഒരു നല്ല തുടക്കം ഇന്ന് ഞാൻ ആരംഭിക്കുന്നു. ഈ കർത്തൃമേശയോടുകൂടി ഞാനൊരു പുതിയ ചുവട് വെക്കുന്നു. യേശുവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഇത് പ്രാർത്ഥിച്ച ഓരോ വ്യക്തികൾക്കും പ്രാഗൽഭ്യത്തോടെ ഈ കർത്തൃമേശയിൽ പങ്കെടുക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ വിഞ്ഞുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ, 2000 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി തകർത്ത, സ്വയമായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ഓർമ്മയ്ക്കായിട്ട് ഞങ്ങളിതാ കൂടി വന്നിരിക്കുന്നു. നിങ്ങൾ കൂടി വരുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് അങ്ങ് പറഞ്ഞു. ഞങ്ങൾ അങ്ങേ വേണ്ട രീതിയിൽ ഓർത്തില്ല കർത്താവേ. ഞങ്ങൾ വേണ്ട രീതിയിൽ അങ്ങേ സ്തുതിച്ചില്ല, വേണ്ട രീതിയിൽ അങ്ങേ സ്നേഹിച്ചില്ല, അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി വേണ്ട രീതിയിൽ ചെലവിട്ടില്ല, അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങൾ നിന്നില്ല, ഞങ്ങൾ സ്വാർത്ഥരായിരുന്നു. എന്നാൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്നു. ഇന്നു മുതൽ അങ്ങയെ എപ്പോഴും ഓർക്കാൻ, ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട ശരീരവും രക്തത്തെ ഓർത്ത് ബലപ്പെടാനും നീതിയോടെ ജീവിപ്പാനും സമർപ്പിക്കുന്നു. ഈ അപ്പത്തെയും പാനപാത്രത്തെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണം. ഒരുമിച്ച് ഭക്ഷിക്കുന്ന ഈ ജനത്തിന് ഇതൊരു വിടുതലാകണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഇരിക്കാം. കർത്തൃമേശ നിങ്ങളും ദൈവവുമായിട്ടുള്ള പേഴ്സണൽ ബന്ധമാണ്. കർത്തൃമേശ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ യേശുവിനെ എങ്ങനെ നിങ്ങൾ വിശ്വസിച്ചോർക്കുന്ന അതുപോലെ നിങ്ങൾക്ക് പ്രതികരിക്കണം. മുട്ടിന്മേലാണെങ്കിൽ മുട്ടിൻ, എഴുന്നേറ്റാണെങ്കിൽ, എങ്ങനെയായാലും ഇവിടെ പാടുന്ന പാട്ടുകളുടെ വരികൾ നമ്മുടെ ചരിത്രമാണ്. അത് നമ്മൾ പാടേണ്ട പാട്ടാണ്. ഒരാളൂടെ പാടുന്നു, നമ്മുടെ പാട്ടാണത്. നന്ദിയുള്ളവരായി കർത്തൃമേശയിൽ നമുക്ക് പങ്കെടുക്കാം. കാൽവരി ക്രൂശിന്മേൽ എനിക്ക മരിച്ച കർത്തനെ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാ, ഞാനെന്തുള്ളു യേശു പറ. കാൽവരി ക്രൂശിന്മേൽ എനിക്കായി മരിച്ച
അരുളിച്ച കർത്തനെ ഇത്രയേറെ എന്നെ സ്നേഹിപ്പാ അവർക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ ധ്യാനിക്കുന്നത് നമുക്ക് സൗഖ്യമാണ്, നമ്മുടെ വിടുതലാണ്. പലരായ നമ്മൾ ഒന്നായി മാറി, നമ്മൾ ക്രിസ്തുവിൽ ഒന്നാണ്. നമുക്ക് ചുറ്റും ദൂതന്മാരുണ്ട്. നാം ഒരു വിജയമാണ്. നമ്മെ തകർക്കാൻ ആർക്കും കഴിയില്ല. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം ജയിക്കില്ല. നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും ശക്തരാണ്. ഈ കർത്തൃമേശ എടുക്കുന്ന നാം ഭൂതലത്തിൽ വെച്ച് ഏറ്റവും ദൈവത്തിന് വിശേഷതയുള്ളവരാണ്. യേശുവിൻ്റെ ശരീരത്തെ ധ്യാനിക്കുന്ന ഈ അപ്പത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്കതിൽ നിന്ന് ഭക്ഷിക്കാം. നമ്മുടെ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ യേശു അപ്പമെടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി, സ്തോത്രം സ്തോത്രം സ്തോത്രം, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള തകർക്കപ്പെടുന്ന എൻ്റെ ശരീരം, ഇത് ഭക്ഷിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട, നമ്മെ സ്നേഹിച്ച്, നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിൻ്റെ ഓർമ്മയ്ക്കായി നമുക്ക്
ഈ അപ്പത്തിൽ നിന്ന് ഒരുമിച്ച് ഭക്ഷിക്കാം. ഈ പാനപാത്രം ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. ഇത് വിളിച്ചറിയിക്കുന്നത് നമ്മൾ വിശുദ്ധരാണ്. എല്ലാവർക്കും ഈ പാനപാത്രം ഇങ്ങനെ എടുത്ത് ഇതിൽ നിന്ന് കുടിക്കാൻ കഴിയില്ല. ഇത് യേശു സ്ഥാപിച്ച പുതിയ നിയമമാണ്. അതായത് പുതിയ നിയമം എന്നാൽ എൻ്റെ രക്തത്തിൽ പുതിയ നിയമം, പഴയ നിയമം ദാസന്മാരുടെ നിയമം, പുതിയ നിയമം മക്കളെന്ന നിയമം. ഈ രക്തം പറയുന്നത് നമ്മളെല്ലാം യേശുവിൻ്റെ മക്കളെന്നാണ്. അബ്രഹാമും ഏലിയാവും എല്ലാം ദാസന്മാരായിരുന്നു. ഈ രക്തം പറയുന്നത് നിങ്ങളെൻ്റെ മക്കളാണ്, എനിക്കുള്ളതെല്ലാം നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ എനിക്ക് ഏറ്റവും വിലയേറിയതാണ്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാണ്, എൻ്റെ ഫലം നിങ്ങളിലൂടെ ഉണ്ടാകും, ഞാൻ മുടക്കിയ വിലയെല്ലാം നിങ്ങളിലൂടെ പുറത്തു വരും. അതാണ് കർത്താവേ ഈ പാനപാത്രത്തിൽ നിന്ന് ഇതാ ഞങ്ങൾ ഒരുമിച്ച് പാനം ചെയ്യുന്നു. അവണ് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം യേശു പാനപാത്രം എടുത്തു. ഇതെൻ്റെ രക്തത്തിൽ പുതിയ നിയമമാണ്, ഇത് കുടിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞു. യേശു നമുക്ക് വേണ്ടി ചൊരിഞ്ഞ വിലയേറിയ രക്തത്തിൻ്റെ ഓർമ്മയ്ക്കായി നമുക്കൊരുമിച്ച് പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യാം. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നന്ദിയുള്ളവരായി പ്രത്യാശയുള്ളവരായി ദൈവസന്നിധിയിൽ നിന്ന് ഈ മേശകൾ ശ്രദ്ധിച്ച ഇനിയും അപ്പവിഞ്ഞുകളില്ലേ? നമ്മുടെ വീട്ടുകാർ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ പ്രാർത്ഥനയിൽ വരാമെന്ന് പറഞ്ഞിട്ട് വരാതെ പോയവർ, സഭയിൽ വന്നിട്ട് പിന്മാറ്റത്തിൽ പോയവർ, അങ്ങനെയുള്ള കുറേ പേരിനി മടങ്ങി വരാനുണ്ട് അപ്പൻ്റെ വീട്ടിലോട്ട്. ഈ വീട്ടിലെ ഉത്സവം, ഈ അപ്പൻ്റെ വീട്ടിലെ സന്തോഷം. ഓരോ സീസണിലും ഓരോ പെരുന്നാളുണ്ട്. അത് ഒരു ദിവസത്തേക്കാണ്. അത് കള്ളുകുടിച്ചും പാപം ചെയ്താണ് ജനങ്ങൾ ആഘോഷിക്കുന്നത്. എന്നാൽ അപ്പൻ്റെ വീട്ടിലെ ആഘോഷം 24 മണിക്കൂറും 365 ദിവസവുമാണ്. യേശുവിൻ്റെ സന്നിധിയിൽ മഹാസന്തോഷമാണ്. എത്ര പേരതിന് ആമേൻ പറയും? യേശു തരുന്ന സന്തോഷം, യേശു തരുന്ന സമാധാനം, അത് ലോകത്തിന് തരാൻ കഴിയില്ല. എല്ലാ ദിവസവും പെരുന്നാളുള്ളവർ, ഉത്സവമുള്ളവരാണ് നാം. നമ്മുടെ വീട് അങ്ങനെയാകട്ടെ. സന്തുഷ്ട മാനസന് നിത്യം ഉത്സവം എന്നാണ് സദൃശവാക്യം പറയുന്നത്. എന്നും ആഘോഷമുള്ളവരായി തീരട്ടെ. അനുഗ്രഹിക്കുന്നു. ചില വരികൾ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഞാൻ പ്രിയനാമം യേശുവേ കാണും, ഞാൻ പ്രിയനാമം യേശുവേ കാണും, ഞാൻ പ്രിയനാമം യേശുവേ കാണും, ഞാൻ പ്രിയനാമം യേശുവേ കാണും. കണ്ണുനീരില്ല എൻ വീട്ടിൽ ചെന്ന് യേശുവെ കാണുമ്പോൾ ശുദ്ധരെ കാണാം, എന്തോരാനന്ദമെന്നാളിലുണ്ടാ, ശുദ്ധരെ കാണാം, എന്തോരാനന്ദമെന്നാളിലുണ്ടാ. ഏലിയാവുണ്ടാകും, അബ്രഹാം ചെവിക്ക് പിടിച്ച് പുറത്തു കളയും. കർത്താവ് ഒന്നും മിണ്ടൂല. കർത്താവ് ഇത്രയും നാള് നമ്മളെ ഇങ്ങനെ നിന്നിട്ട് മിണ്ടിയില്ല. പക്ഷെ അബ്രഹാമിനും ഏലിയാവിനും ഒന്നും സഹിക്കില്ല. ഏലിയാവൊക്കെ തീയറക്കാൻ വീണ്ടും പറയേണ്ടി വരും.
അവിടെ ചെന്ന് അവരുടെ ഒപ്പം അബ്രഹാമുണ്ട്, ഹാനോക്കുണ്ട്. 300 വർഷം ദൈവത്തിൻ്റെ കൂടെ നടന്ന ഹാനോക്ക്, ദൈവത്തെ കടന്ന് വിശ്വസിച്ച അബ്രഹാം, ഏലിയാവ്, ഇവരൊക്കെ ഉണ്ടവിടെ. അതാണ് ഏറ്റവും വലിയ വിഷയം. ഇതിൻ്റെ ഇടയിൽ നമ്മൾ പോയി നിൽക്കണമെന്ന്. എൻ്റെ കർത്താവേ, അവരുടെ ഒപ്പം പിടിക്കണ്ടേ? അപ്പോൾ എങ്ങനെ നമ്മൾ ആരാധിക്കണം? കാണാൻ വാഞ്ചിച്ച ശുദ്ധരെ കാണാം, ഹാനോക്കുണ്ടാകും, ഏലിയാവുണ്ടാകും, മോശയുണ്ടാകും, ദാവീദുണ്ടാകും, അബ്രഹാം ഉണ്ടാകും, ഞാനും കാണും നിശ്ചയം. ഉറപ്പാണോ? എത്ര പേർക്ക് ഉറപ്പുണ്ട്? പഴയ നിയമത്തിലുള്ളവരും ഉണ്ടാകും, ഇനി പുതിയ നിയമത്തിലുള്ളവരുണ്ടോ? കാണാൻ വാഞ്ചിക്കുന്ന പത്രോസിനെ കാണണ്ടേ? പൗലോസിനെയോ? ലേഖനങ്ങളൊക്കെ എഴുതി നമ്മെ ഇവിടം വരെ ബലപ്പെടുത്തിയ, അവരൊക്കെ ലേഖനം എഴുതിയില്ലായിരുന്നെങ്കിലോ? അവരെല്ലാം നമ്മൾ കാണും. അടുത്ത വരികൾ അതാണ് പറയുന്നത്. എന്താണ്? സ്വർഗത്തിൽ ജീവവൃക്ഷത്തിൻ പാലം ഭക്ഷിപ്പാ, ജീവഉറവയിൽ പാലം ചീറിടാ. പത്രോസ് ഉണ്ടാകും, പൗലോസ് ഉണ്ടാകും, യാക്കോബ് ഉണ്ടാകും, അപ്പല്ലോസ് ഉണ്ടാകും, ഞാനും കാണും വിഷയം. ശുദ്ധർ കൂടെ ഹല്ലേലൂയ പാടും ഞാൻ, ഹാ കാണും ഞാൻ ഹല്ലേലൂയ പാടും ഞാൻ, ശുദ്ധർ കൂടെ ഹല്ലേലൂയ. ഞാനത് കാണും. ഞാൻ അബ്രഹാമിന്റെ പറുദീസയിൽ പോകും, പുതിയ നിയമ വിശുദ്ധന്മാരുടെ കൂടെ നിത്യത മുഴുവൻ യാത്ര ചെയ്യും. ഈ ഭൂമിയിലെ ജീവിതം ഒരു 80ഓ 100ഓ അത്രയൊക്കെയുള്ളു. ഇതിനപ്പുറത്തേക്ക് എനിക്ക് അവസാനമില്ലാത്ത ഒരു നിത്യത. അതിനുവേണ്ടി യേശു എനിക്ക് നിത്യജീവൻ തന്നു. എന്റെ യേശു ഇതുവരെ വന്നിട്ടില്ല. എന്റെ യേശുവിന് വേണ്ടി ഞാൻ നിൽക്കും, എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ ഓടും, എൻ്റെ യേശുവിനെ ഞാൻ പറയും, ഞാൻ ആത്മാക്കളെ നേടും. അടുത്ത മീറ്റിങ്ങുകളിൽ ഞാൻ എൻ്റെ കുടുംബങ്ങളെല്ലാം ഈ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരും. ഞാൻ രോഗികളെ സൗഖ്യമാക്കും. ഞാൻ ഈ ദേശത്തുള്ള ഭൂതങ്ങളെ മനുഷ്യരിൽ നിന്ന് പുറത്താക്കി അവരെ വിടുവിക്കും. ഞാൻ അനേകർക്കും ഒരു അനുഗ്രഹമാകും. ഞാൻ എഴുന്നേറ്റ് പ്രകാശിക്കും. എത്ര പേർ കൈകൾ അടിച്ചതിനെ സ്വീകരിക്കും? എൻ്റെ യേശുവിൻ്റെ വരവിന് മുമ്പ് പട്ടണത്തെ ഞാൻ സഭയാക്കി മാറ്റും. ഞാൻ ഭൂമിയുടെ അറ്റത്തോളം യേശുവിന് വേണ്ടി പ്രയോജനപ്പെടും. നമുക്ക് വിശ്വസിക്കാം. എത്ര പേര് അതിന് ആമേൻ പറയും? സഭ, ഒരു ദേശത്തൊരു സഭയുണ്ടെങ്കിൽ ആ സഭ യേശുവിന്റെ ഓഫീസാണ്. ആ സഭയാണ് തീരുമാനിക്കുന്നത് ഈ ദേശത്ത് മഴ പെയ്യണോ, മഞ്ഞു പെയ്യണോ, സൗഖ്യം നടക്കണോ, ഈ ദേശത്ത് ദാരിദ്ര്യം മാറണോ. നമ്മുടെ നാവിലാണ് മരണവും ജീവനും. അതുകൊണ്ട് ഓരോ ദൈവ പൈതലും വിലയേറിയവരാണ്. നിങ്ങൾ പാർക്കുന്ന ദേശത്ത് നിങ്ങളാണ് തീരുമാനിക്കുന്നത് ആ പഞ്ചായത്തിൽ എന്ത് നടക്കണമെന്ന്. നിന്റെ നാവിലൂടെ ദൈവം അത് ചെയ്യും. നീ മുഖാന്തരം ആ ദേശം വിടുവിക്കപ്പെടും, പുതിയ റോഡുകൾ ഉണ്ടാകും. നീ മുഖാന്തരം വഴിയില്ലാത്തടത്ത് വഴി വരും. നീ മുഖാന്തരം ദേശങ്ങൾ അഭിവൃദ്ധിപ്പെടും.
നീ ഒരു ഓഫീസിൽ ചെന്നാൽ ആ ഓഫീസ് അനുഗ്രഹിക്കപ്പെടും. നീ എവിടെ ചെന്നാലും ഒരു അനുഗ്രഹമായി. കർത്താവേ, ഞങ്ങളത് വിശ്വസിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് തരുന്ന ഈ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഈ വചനത്തിൻ്റെ ബലത്തിൽ ഏലിയാവ് നടന്നതുപോലെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ പോവുകയാണ്. ജീവിതത്തിൽ വരുന്ന എല്ലാ ദുർഘടങ്ങളെയും ചവിട്ടി കടന്ന്, മതിലുകൾ ചാടിക്കടന്ന്, ഏത് വലിയ യോർദാനെയും കടന്ന്, എല്ലാ എരിഹോ കോട്ടകളെ ഇടിച്ച് ഞങ്ങൾ മുന്നേറാൻ പോവുകയാണ്. അങ്ങ് തന്ന ബലത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകട്ടെ. കുടുംബജീവിതം, ബിസിനസ്, ജോലി, കുഞ്ഞുങ്ങളുടെ പഠനം, എല്ലാ കാര്യത്തിലും അത്ഭുതങ്ങൾ ഇന്നു മുതൽ സംഭവിക്കട്ടെ. അത്ഭുത സൗഖ്യങ്ങൾ ഈ മക്കളിലൂടെ വ്യാപരിക്കട്ടെ. എല്ലാ വിധത്തിലും സുഖവും ശുഭവുമായിരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. എല്ലാവർക്കും കൂടെ ഭക്ഷണം കരുതിയിട്ടുണ്ട്. അത് വളരെ വിലപ്പെട്ട ഒരു ശുശ്രൂഷയായി കാണണം. അതിലേക്ക് സഹായിച്ച എല്ലാവർക്കും നന്ദി. അതിനുവേണ്ടി പണം മുടക്കിയവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തുടർന്ന് ഞങ്ങൾക്ക് തന്ന ഭക്ഷണ ക്രമീകരണങ്ങളെ അനുഗ്രഹിക്കുന്നു. അതിന് പുറകിൽ ഒത്തിരി പേര് വില മുടക്കി, പണം മുടക്കി. എല്ലാവർക്കും തുല്യമായ അനുഗ്രഹങ്ങളും പ്രതിഫലം കൊടുക്കണം. ഒരുമിച്ച് ഭക്ഷിച്ച് ബലപ്പെട്ട് അങ്ങയുടെ രാജ്യത്തിന് ഫലം കായ്പാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. പിതാവാം, ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കടന്നു വന്ന വിശുദ്ധരായ എല്ലാവരോടും കൂടെ യേശുവിൻ്റെ വരവരെ ഉണ്ടാകട്ടെ. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ആമേൻ. കർത്താവായ യേശുവേ വരണമേ, ആമേൻ.